ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ അല്പമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. ശാരീരികമായിട്ടല്പം പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ദീർഘസമയങ്ങൾ സംസാരിപ്പാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് ചില ദിവസങ്ങൾ റെസ്റ്റ് എടുത്തിരിക്കണമെന്ന്, സംസാരിക്കുന്നു ചെയ്യരുതെന്ന്. എങ്കിലും ദൈവകുഞ്ഞുങ്ങളും ദൈവമക്കളും വളരെ ആഗ്രഹത്തോടിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ ക്ഷീണിതനാണ്. എങ്കിലും ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ്. ഒന്നുകൂടെ വായിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ലാഭവും ആകുന്നു. പൗലോസ് പറഞ്ഞ ഒരു പരമപ്രധാനമായ വാക്യമാണ്. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസൻ ബിനോയ് പാസ്റ്റർക്കും കുടുംബത്തിനും, തൻ്റെ കൂടെ അധ്വാനിക്കുന്ന മാന്യ കർത്തൃദാസന്മാർ, ദൈവകുഞ്ഞുങ്ങളെല്ലാവർക്കും വന്ദനം, നന്ദി ചൊല്ലുന്നു. വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, ഈ പന്തലിൽ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ ദൈവകുഞ്ഞുങ്ങൾ, ഇരിക്കാൻ സീറ്റ് കിട്ടാതെ വളരെ ഭാരപ്പെട്ട് റോഡിലും മറ്റിടങ്ങളിൽ നിൽക്കുന്ന മാന്യരായ പ്രിയപ്പെട്ടവർ, ചുറ്റുപാടും പാർക്കുന്നവർ, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഈ ശുശ്രൂഷ മാധ്യമങ്ങളിലേക്ക് പകർത്തുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലും. ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്ന പായ ഇടുകയാണെ പിള്ളേരെ താഴെ ഇരുത്താറുണ്ട്. പായില്ലേ ഇന്നത്തേക്ക്? ഒരു 10 വയസ്സിന് കീഴോട്ടുള്ള പിള്ളേരിലെ എഴുന്നേറ്റ് തന്നെ, 10, 9, 8, 7 അങ്ങനെ താഴോട്ട് എഴുന്നേറ്റ്, 10 മുതൽ താഴോട്ട്. ഇടാ, നിനക്ക് എത്ര വയസ്സുണ്ട്? 15 ആവും. 10 കീഴോട്ടുള്ളതല്ല. അവിടെ കൊണ്ട് എഴുന്നേറ്റ്. 3-4 എണ്ണം ഉള്ളോ? മക്കളഞ്ഞു വാ, ഇഞ്ഞു വാ. മോനെ സ്റ്റേജായി വന്നിരിക്കും. ഇനി വരാൻ, ഇനി കയറി, ഇനി കയറി വാ. ഇവിടെ കയറി വാ, ഇങ്ങോട്ട് കയറി വരാൻ. സ്റ്റേജിലോട്ട് നിങ്ങളെ ഇന്ന് മാനിക്കുക. സ്റ്റേജിലോട്ടിരിക്കാൻ ഇന്നത്തേക്ക് ഇങ്ങോട്ട് കയറി വേണാ. അപ്പാ ഇന്ന് നിർത്തിക്കാം, അവർ ഇങ്ങോട്ട് കയറി വരട്ടെ. പിള്ളേർ ഇങ്ങോട്ടൊന്ന് വരട്ടെന്ന്. മക്കളെ ഇനി കയറുവാ, സ്റ്റേജിലോട്ടിരിക്കുക. ഇനി കയറി പോര്, ഇല്ലേ അങ്ങോട്ട് കയറി, അങ്ങോട്ട് കയറി. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. സ്റ്റേജിൽ അങ്ങ് ഇരിക്കട്ടെ. കയറുമ്പ അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, നേരം അങ്ങ് ഇരുന്നു. 15, 14, 12, 13 എല്ലാം എഴുന്നേറ്റ്. 15, 14 അല്ല, ഇഞ്ഞു വാ, ഇഞ്ഞു വാ. 15, 14, 13, 12, 11 ഇവിടെ വരാൻ. അതിനെത്രയുണ്ട്? എന്നാ കസാല നിന്നെടുത്ത് മടി വെച്ചേ, മടി മടിയിലെടുത്ത് ഒരു കസാല ഒരാളിരുന്ന് മോനിഞ്ഞു വാ. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കും. ആ നിനക്ക് നേട്ട് നേട്ട പോയില്ലേ, കയറി സ്റ്റേജിലോട്ട് കയറി ബാ. മോനെ ചുമല, നിങ്ങളും ഇഞ്ഞു പോരു ബാ. മോളെ ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറി ബാ. ബാ ബാ, ഇനി കയറി പോരു ബാ. ഇങ്ങോട്ട് വരാൻ അവിടെ ഇല്ല.
നിങ്ങളുടെ രണ്ടും ഞാൻ ഇങ്ങോട്ട് കയറി നിങ്ങൾ പായലിരുന്ന് അണ്ടാ വരുന്ന പിള്ളേരെ അവരെ വിട് അവിടെ നിൽക്കുന്ന സഹോദരന്മാര് കുറച്ച് പേരൊടിഞ്ഞ് പോര് കാലിന് ബുദ്ധിമുട്ടുള്ളവരും നിൽക്കാൻ പ്രയാസമുള്ളവരൊക്കെ ഇഞ്ഞു പോര് സഹോദരന്മാരോ സഹോദരിമാരുണ്ടെങ്കിൽ ഇവിടെ കസാര 10-15 എണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് മന്തി രണ്ടുപേര് നടത്തിപ്പ് കാര്യം വന്നേ വാളണ്ടിയേഴ്സ് രണ്ടുപേര് ഞാൻ ഈ കസാരയിലെ നടുക്കിക്ക് അവരെ ഇവിടം വരെ വരുന്ന അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അന്ന് മടക്കിക്ക് ഇത് വെറുതെ കിടക്കുന്നത് വേറൊരു പരിപാടിക്കാം ആ കസാര അങ്ങെടുത്തു ആ ഇടയ്ക്ക് കസാര വല്ലതും ഉണ്ടെന്ന് കൈ പൊക്കിക്കുക ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് സഹോദരന്മാരെടുത്തോളൂ ആണ്ട് അവിടെ ഒരു കസാര ഉണ്ട് അതങ്ങനെ അവിടെ കസാര വല്ല ആണ്ടൊരു കസാര അവിടെ കിടക്കുന്നല്ലോ ആ സഹോദരന്മാരുടെ അത് കൊച്ചു കൊച്ചവിടെ ഇരിക്കുകയാണോ അതിനെ മടിയിലിരുത്ത അല്ലെങ്കിൽ ഇങ്ങോട്ട് വിടും ആ പിള്ളേരെ ഒന്നേ മടിയിലിരുത്തണം പിള്ളേരെ ഒന്നെങ്കിൽ മടിയിലിരുത്തണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വിടണം കസാരയിലിരുത്തണ്ട മോനെ അങ്ങോട്ട് തന്നെ അവിടെ ഒരു കസാര കിടക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നുന്നു ഒരു കൊച്ചു പങ്ക ചവിട്ട് തിപ്പുണ്ടല്ലോ കസാര അവിടെ ഉണ്ടായത് പെട്ടെന്ന് സമയം പോകുന്നു എനിക്കും വയ്യ കൊച്ചു പിള്ളേരെ കസാര ഇരുത്തരുത് അവരെ ഇങ്ങോട്ട് വിടണം കസാര ആയല്ലോ ഇതിവിടുന്ന് മാറ്റിക്കേ ഇതുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറയാം ഇങ്ങോട്ട് വേറെ പരിപാടിക്ക് ബിനോയ് മാസ്റ്റർ പറഞ്ഞ് നിങ്ങളെല്ലാവരും അനുസരിച്ചു നിങ്ങളെ അഭിനന്ദിക്കുന്നു ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് തരും ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് ആ ഇരുന്ന കസാരിയായിട്ട് മുന്നോട്ട് വാ നിരക്കരുത് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് ഇച്ചോട്ട് മുന്നോട്ട് ഇപ്പം കൊണ്ടുപോയാൽ കസാര പുറകിലിടണം ഇടയെ അവിടെ വരും അതും ഇങ്ങനെ ചെയ്യും നിരങ്ങരുതെന്ന് കസേര എടുത്തോണ്ട് മുന്നോട്ട് അവിടെ നിന്ന് വലിച്ച് നിരക്കുക ആ കസേര പുറകിട അപ്പം പുറകെ നിൽക്കുന്നവരവിടോട്ട് അങ്ങിരുന്നോളൂ അവിടെ ഒരു കസേര കിടക്കുന്നല്ലോ വെറുതെ അതാരാ മുള ഇച്ചിരി ഇങ്ങോട്ട് കയറി ഇവിടെ കയറിയിരിക്കാം നമുക്കിവിടെ ലോക്കൽ സഭയുണ്ടോ നമ്മുടെ സഭയുടെ പേരെന്തുവാ ആ അതിനാ പിന്നെ ഈ സിയോൻ അസംബ്ലി സഭയിൽ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് തന്നെ ഈ പന്തലിലുണ്ടെങ്കിൽ സിയോൻ അസംബ്ലി അതല്ലേ അതല്ലേ നമ്മുടെ സഭ ആ എഴുന്നേറ്റ് തന്നെ സിയോൻ അസംബ്ലിയിൽ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ നിങ്ങളില്ല ഈ പായൽ വന്നിരിക്കാൻ താല്പര്യമുള്ളവർ മുമ്പോട്ട് വന്നേ ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല എഴുന്നേറ്റ് ആരൊക്കെയാണ് ഇരിക്കാൻ താല്പര്യം ഇല്ലാത്തിരുന്നു എനിക്കൊന്ന് കാണണമല്ലോ പായലിരിക്കാൻ താല്പര്യമില്ലാത്തവരാരൊക്കെയാണ് വയ്യാത്തവരും അവിടെ തന്നെ ഇരുന്നു ആ കസാരയും കൂടെ പുറകോട്ട് കൊടുക്കും പെട്ടെന്ന് പെട്ടെന്ന് സഹോദര ഇവിടെയും കസാരയുണ്ട് ആ സഹോദരന്മാർ മിക്കാറും ഞാനും കസാരയായിരിക്കും
അവിടെ നല്ല സഹകരണങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് ഫിലിപ്പിയാ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി ഈ വേദഭാഗം ശബ്ദമുയർത്തി വായിക്കണം. മുമ്പേ പാടിയ സഹോദരി നന്നായിട്ട് പാട്ട് പാടി. എന്ത് ചെയ്യാതെ പോയോ? ആ പാടി വെച്ച് പോയെന്ന് തോന്നുന്നു. എവിടെ ഇരിക്കുന്നു? നന്നായിട്ട് പാടി. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അടെ ആ വേദഭാഗം ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ ചോദിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നാളെ നിന്നെ ചൊന്നടുങ്ങേണ്ട ദുഃഖ വേളകൾ വരുമെന്നോ കലങ്ങേണ്ട. നാളെ നിന്നെ ചൊന്നടുങ്ങേണ്ട ദുഃഖ വേളകൾ വരുമെന്നോ കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിന? കരുതാൻ വല്ലഭൻ ഇല്ലയോ? ജയവീരന മനമേ ചഞ്ചലമെന്തിന? നയമവനതു നിറവേറ്റും. നിൻ വഴി ദേവനെ പരമേൽപ്പിക്കുക. നിർണയമവനതു നിറവേറ്റും. ഭാരം യഹോവയിൽ വച്ചിടിൽ ചഞ്ചലമെന്തിനായി? കരുതാൻ വല്ലഭൻ ഇല്ലയോ? ജയവീരന മനമേ ചഞ്ചലമെന്തിനായി? വാനില പറവകൾ പുലരുന്നു നന്നായി. വയലിലെ താമര വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു നന്നായി. വയലിലെ താമര വളരുന്നു. വാനവനായകൻ നമുക്കേകും. നൽകാതെ മറന്നിടുമോ? മനമേ ചഞ്ചലം കരുതാൻ വല്ലഭൻ ഇല്ലയോ? ജയവീരന മനമേ ചഞ്ചലമെന്തിന? ഇനി ഒരു നാളും എന്ന് വാക്കു പറഞ്ഞവൻ മാറിടുമോ? കൈവിടുകില്ലിനി ഒരു നാളും എന്ന് വാക്കു പറഞ്ഞവൻ മാറിടുമോ? മാനവും നീയും പോയാലും അകത്തം സുസ്ഥിരമാ. മനമേ ചഞ്ചലം എന്തിനായി? കരുതാൻ വല്ലഭൻ ഇല്ലയോ? ജയവീരന മനമേ ചഞ്ചലം എന്തിനായി?
ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസന്മാർക്കും കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവകുഞ്ഞുങ്ങൾക്കും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വീണ്ടും വന്ദനം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദീർഘമായൊരു സമയമെടുത്ത് ശുശ്രൂഷിപ്പാൻ തുനിയുന്നില്ല. ഞാനിന്ന് വരുന്നില്ല എന്ന് ചിന്തിച്ചു. എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് ദൈവദാസം വിളിച്ചത്, ട്രിപ്പൊക്കെ ഇട്ട് കിടന്നപ്പോഴാണ് വിളിച്ചത്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഇഞ്ഞ് പോരുമായിരുന്നു. ശാരീരികമായിട്ട് ക്ഷീണം ഒത്തിരിയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഉറക്കമുള്ളപ്പോൾ യാത്രയും ഏറെ സമയത്തെ ശുശ്രൂഷകളുമൊക്കെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗമൊന്നും ദൈവം വരുത്തിയില്ല. ഇന്ന് രാത്രിയിലും അവണ്ണം ദൈവം ചെയ്യട്ടെ. അതുകൊണ്ട് അല്പസമയങ്ങളെ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുകയുള്ളൂ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് വായിച്ചത് പരിചിതമായ വേദശകലമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത് വാക്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. മരിക്കുന്നത് ലാഭവും ആകുന്നു. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ നമുക്കറിയാം സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിൻ്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ശിഷ്ടമുള്ള ലേഖനമാണ് യാക്കോബിൻ്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിൻ്റെ 2 ലേഖനം, യോഹന്നാൻ്റെ 3 ലേഖനം. ഇതിൽ പൗലോസിൻ്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് തരംതിരിച്ച് പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ഒന്ന്, രക്ഷ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനം. 2, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം. 3, സഭാശാസ്ത്രപരമായ ലേഖനം. 4, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. അത് പൗലോസിൻ്റെ ഈ 14 ലേഖനങ്ങൾ. അപ്പോൾ രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതിൽ നമുക്കറിയാം രക്ഷാ തത്വശാസ്ത്രപ്രകാരമുള്ള ലേഖനങ്ങളാണ് റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ 1-ഉം 2-ഉം ലേഖനവും. രക്ഷയുടെ ഭദ്രത, രക്ഷയുടെ വിശേഷത, എന്തായി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷ, ആരാണ് രക്ഷകൻ, ആരാണ് രക്ഷിക്കുന്നവൻ, എങ്ങനെയാണ് രക്ഷിക്കുന്നത്, രക്ഷിക്കപ്പെടാൻ എന്തോ ചെയ്യണം, രക്ഷയ്ക്ക് നിധാനമായ ഘടകം, ഭൗതിക വസ്തുക്കൾ കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ പറ്റുമോ, രക്ഷയുടെ ആവശ്യകത, ആരെ രക്ഷിതാവായി സ്വീകരിക്കണം, എന്താണ് രക്ഷ, രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടുകയില്ലയോ, രക്ഷയുടെ ത്രികാലങ്ങൾ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുവീൻ, രക്ഷിക്കപ്പെടും. അപ്പം ഇത്യാദി വിഷയങ്ങളെല്ലാം ഈ ലേഖനങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഏതാ റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ 1-ഉം 2-ഉം ലേഖനം. ഈ കാര്യങ്ങൾ വിസ്തരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ കാലം കൊണ്ട് നമ്മളിതെല്ലാം കേൾക്കുക. എന്നാൽ ഒറ്റ വാക്കിൽ ആരെങ്കിലും ദൂരെ ഇരുന്നോ സമീപ സ്ഥലത്തോ നിൽക്കുന്ന കേൾക്കുന്നെങ്കിൽ അവരുടെ അറിവിന് രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒരേ ഒരു വ്യക്തി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ കീഴ്വഴക്കങ്ങൾ കൊണ്ടോ മാമൂലുകൾ കൊണ്ടൊന്നും ഒരു വ്യക്തി രക്ഷിക്കപ്പെടത്തില്ല എന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നതും. അതങ്ങനെ തന്നെയാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല.
പാരമ്പര്യത്തിൽ ആകൃഷ്ടനായി നിന്നത് കൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല. പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ കുരിശുംതൊട്ടിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ കുരിശുംതൊട്ടി പണിത് കൊടുത്തത് കൊണ്ടോ വല്യപ്പന്മാർ പള്ളിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. അച്ഛനും മെത്രാച്ചനും കശീശായും ചെമ്മാച്ചനും കന്യാസ്ത്രീയും കപ്പിയാരും കൈക്കാരനും കമ്മിറ്റിക്കാരും വീട്ടിലുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല. അവർ തന്നെ പോകുമെന്നുള്ളത് വലിയ തർക്കത്തിൽ കിടക്കുക. അപ്പൻ ഉപദേശി ആയതുകൊണ്ടോ വല്യപ്പൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ സഭാകോള് നമ്മുടെ പറമ്പിലായി ഇരിക്കുന്നുണ്ടോന്നും സ്വർഗത്തിൽ പോവുകയല്ല. കൊക്കു സാഹിബിനെ വീട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടോ കയ്യമ്പ്രകാശ് സാറ് വീട്ടിൽ വന്നത് കൊണ്ടോ സ്വർഗത്തിൽ പോവുകയല്ല. സഭാകോളിന് സ്ഥലം കൊടുത്തത് കൊണ്ടോ സഭയ്ക്ക് മൂന്നാല് പാൻ മേടിച്ചിട്ടത് കൊണ്ടോ പാ രണ്ട അഞ്ചെണ്ണം കൊടുത്തത് കൊണ്ടോ ഇപ്പോഴത്തെ രീതി അഞ്ചാറ് കസേര കൊടുത്തത് കൊണ്ടോ ഉപദേശിമാർക്ക് ഷാപ്പാട് കൊടുത്തത് കൊണ്ടോ കുഷിനിൽ നിന്ന് തിരിയാതെ പണിയെടുത്തത് കൊണ്ടോ നല്ലതാ പണിയെടുത്തത് കൊണ്ടോ സ്വോത്രകാഴ്ച ഇട്ടത് കൊണ്ടോ അത് എണ്ണിയത് കൊണ്ടോ തെറ്റാതെ കണക്ക് കൃകൃത്തി ഏൽപ്പിച്ചത് കൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോവുകയല്ല. വാൾപോസ്റ്റ് ഒട്ടിച്ചെന്നോർത്ത് സ്വർഗത്തിൽ പോവുകയല്ല. അതൊക്കെ ആവശ്യമാണ്. കൺവെൻഷൻ്റെ ബാനർ കെട്ടാൻ കമുക കയറിയത് കൊണ്ട് സ്വർഗത്തിൽ പോവുകയല്ല. ഇതൊക്കെ ആവശ്യമായി ഇനി ചെയ്യാതെ ഇരിക്കരുത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ കുരിശുംമൂട്ട് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ കുന്നേലെ ആയതുകൊണ്ടോ തോമാസ്ലീഹ വന്നപ്പൻ അപ്പന്മാർ വന്നെന്ന ചിലരുടെ വാദം അങ്ങനെ ആയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകില്ല. നിലയ്ക്കൽ തോമാസ്ലീഹ വന്നെന്ന അപ്പം ഇവിടെയും വന്നെന്ന ഇപ്പം അത് കണ്ണിക്കേണ്ട സമയമല്ല. പക്ഷേ സ്വർഗത്തിൽ പോവുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് അഞ്ച് പൈസ മുടക്കില്ല. തീർത്ഥയാത്ര നടത്തണ്ട, തീർത്ഥാടനങ്ങൾ നടത്തണ്ട, കാശ് കൊടുക്കണ്ട, അവലോ മലരോ പൊരിയോ പറയോ ഇതൊന്നും കൊടുക്കണ്ട. ഭൗതികമായി ഒരു ഒരു സാധനവും ദൈവത്തിന് കൊടുക്കണ്ട, തിരികത്തിക്കണ്ട, പുകയ്ക്കണ്ട, ആട്ടണ്ട, വീശണ്ട, ഓങ്ങണ്ട, ഒപ്പിക്കണ്ട. ഇത് കഴിഞ്ഞ കുറച്ച് നേരം തിരിഞ്ഞു നിൽക്കണ്ട. സ്തോത്രം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് യാതൊരു കാശ് മുടക്കുമില്ല. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഇത്രയും പറയുക, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങളും അവന് കഴുകി ശുദ്ധീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ പാപം ക്ഷമിക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം. എന്നെ അങ്ങയുടെ പൈതലാക്കി തീർക്കണം. എൻ്റെ ഉള്ളത്തിൽ വരണമെന്ന് ഇന്ന് രാത്രി ആര് ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും. രക്ഷിക്കാൻ വല്ലഭത്വമുള്ള ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ചി കെട്ടിയവനായി ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി ഏഴ് നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് ഉലാവുന്ന നസ്രയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇത്തരണത്തിൽ ഉചിതമാണ്. ആ കരമുയർത്തി കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഏഴ് പൊന്നില്ല വിളക്കകൾ നടുവിൽ നിലയങ്കി ധരിച്ചും ഏഴ് നക്ഷത്രം വലങ്കയിലും പൂണ്ടും വായിലൊരു മുന വാളുമണ്ണി ജ്വല പോലെ ഉള്ള മാനവ മകനെ സ്തുതിപ്പിതുപ്പിണേശുദേവരെ അല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവരെ നല്ല പിച്ചളക്കൊത്തതും ചേലോടും മുഖഭാവമാതിഥ്യം ശക്തിയോടും പ്രകാശിക്കും പോലെ നല്ല മുടി തവള പഞ്ഞി പോലെ ഇരിക്കുന്ന ദൈവപുത്രനെ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവൻ ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ സ്തുതിപ്പി ലോകത്തിൻ പാപത്തെ നീക്കുവാനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ രാത്രി ഞാൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ രക്ഷ
തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നില്ല. മറ്റേ മയക്കാൻ തോന്നല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ് റോമാ ലേഖനവും കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനം. അടുത്തത് ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, അതാണ് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജടാവതാരം അല്ലെ കന്യക ജനനം, എന്തിനാണ് ക്രിസ്തു കന്യകയിൽ ഈ ഭൂമിയിൽ പൂജാതനായത്, ആ ജനിച്ചതിൻ്റെ ഉദ്ദേശം, ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നെങ്കിൽ എവിടായിരുന്നു, ആരായിരുന്നു, എങ്ങനായിരുന്നു, ജടാവതാരമെടുത്തതിൻ്റെ വിശേഷത, യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി, തൻ്റെ ജീവിതം, ജീവിത ചൈര്യ, ശുശ്രൂഷ, ശുശ്രൂഷയുടെ വിവിധ വശങ്ങൾ, ഒടുവിൽ ക്രിസ്തുയേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, പീഡകൾ, ഒടുവിൽ തൻ്റെ തിരുമരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, തിരിച്ചുള്ള വരവ്, ഇതെല്ലാം ആ കർത്താവിൻ്റെ ആ ക്രിസ്തുശാസ്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുന്ന ഒന്ന് രണ്ട് കാര്യം കൊണ്ട് പറയാം, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന ദൈവമല്ല ക്രിസ്തു, നിത്യനായ ദൈവമാണ്. നമ്മൾ അങ്ങനെയല്ലയോ വായിക്കുന്നത്, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് അതിന് മുകളിൽ കിടക്കുക പർവ്വതങ്ങൾ ഉണ്ടായതിനും സ്തോത്രം. പർവ്വതം ഉണ്ടായി കഴിഞ്ഞല്ല ക്രിസ്തു ഉണ്ടായത്, പർവ്വതം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്നു. അതാ കുന്നും മല ഉണ്ടായതിന് ശേഷം ഉണ്ടായ ദൈവമല്ല ക്രിസ്തു, കുന്നും മലയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ആളാണ്. അല്ല, മല ഉണ്ടായി കഴിഞ്ഞല്ല ദൈവം ഉണ്ടായത്, മല ഉണ്ടാകുന്നതിന് എനിക്ക് വയ്യ. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമകാരന്മാരിലാദമൻ മോശസും, സർവാഗമ പൊരുളാകും ഇപ്പരാശക്തിക്ക്, ഏലം നോര പ്രിയമാം നാമമോദിയത്, മൂലവസ്തുവാം നാഥൻ ഉപദേശിച്ചതല്ലോ, ാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢ വിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാശയൻ ആത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ, അല്ലായെങ്കിൽ അതീജനേ മനുഷ്യരറിയായവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിൻ്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായിക മൂലം ഇപ്പോഴും തപ്പി കണക്കുക. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല ആയിക മൂലം സ്വീയമാം മഹത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായപ്പോ നിജാത്മാനം താഴോട്ടൊത്തിരിയുണ്ട്. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ
നാസറായൊരു ശിംഷോനായിരം ഫലിസ്ത്യരെ കായിനെ തന്നിൽ കൊന്ന് കേഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനേ നിനകെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു ശബ്ദശബ്ദിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണോജ്വലമാം ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാൽ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ദ്യ, നമസ്തേ ദേവദേവ, നമസ്തേ നദജനപാലന പാരായണ. നാമം ചൊല്ലുവൊന്നും അല്ല കേട്ടോ, ഈ ബോധമില്ലാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ബോധമുള്ളവർക്ക് വേണ്ടിയാണ് ചൊല്ലിവിടുന്നത്, അവർക്ക് ഞാൻ ചൊല്ലുന്നതൊക്കെ മനസ്സിലാവും. ഇത് തന്നെയായി ചൊല്ലിവിടുന്നത് ചൊല്ലി പറയുന്നത് ഇത് വേറെ രീതിയാണ്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു നിത്യനായ ദൈവമാണ്. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ദ്യ, നമസ്തേ ദേവദേവ, നമസ്തേ ബാലന പാരായണ, നമസ്തേ നദജന ബാലന പാരായണ. മോശയുന്നവന് നീ പ്രവൃത്തി ക്ഷമമാക്കി, സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. അത് വ്യാഖ്യാനിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു നിത്യനായ ദൈവമാണ്. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഹൈന്ദവ പുരാണമൊക്കെ പഠിപ്പിക്കുന്നത് ഈ 7-14 ലോകമുണ്ടെന്നാണ്. അതലം, വിതലം, നിതലം, സുതലം, അങ്ങനെ താഴെ മേളിലുമായിട്ട് 14 ഉണ്ടെന്നാണ്. എത്രയുണ്ടെങ്കിലും കൊള്ളാം. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. അല്ലാതെ ഓടാലി എറിഞ്ഞപ്പോ ഉണ്ടായതൊന്നും അല്ല. ഇതേ വെട്ടുകത്തിക്കെറിഞ്ഞോ ഓടാലി എറിഞ്ഞൊന്നും ഉണ്ടായതല്ലെന്ന്. സകല ലോകങ്ങൾക്കും ആദികാരണം അവൻ. സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, സർവജ്ഞാനിയായ ക്രിസ്തു, അവൻ സർവത്തെയും നിയന്ത്രിക്കുന്ന ക്രിസ്തു, സർവത്തെയും നിർമ്മിച്ച ക്രിസ്തു. അപ്പോൾ ഈ ആയുസിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നിത്യനായ സത്യദൈവമാകുന്ന ക്രിസ്തുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമാണ്. അതിൽ പരം വേറൊരു ഭാഗ്യമില്ല. അതെ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തു അവൻ നിത്യനായ ദൈവമാണ്. സ്തോത്രം. പാട്ടെല്ലാം വരുന്നുണ്ട്, ഇന്ന് വയ്യാത്ത കൊണ്ട് പാടുന്നില്ല. തന്നെയല്ലേ ചെല്ലു പടന്ന മുഴുവൻ അങ്ങ് പാട്ടാന്ന്. അവന് ബോധമില്ലായിട്ടായി പറയുന്നത്. അവന് പാട്ടോട്ട് അറിയത്തുമില്ല. അവൻ പാട്ട് പുസ്തകം നോക്കി പാടിയാൽ തെറ്റുമല്ലോ. സ്വർഗത്തിൽ ചെന്നാലും പാട്ടുണ്ടെന്നുള്ളത്, അവിടെ ഞാൻ രക്ഷപ്പെടും. സ്വർഗത്തിൽ പ്രസംഗമില്ല. സ്വർഗത്തിൽ പ്രസംഗമുണ്ടോ? അല്ല, എനിക്ക് ഒരു തപ്പൽ പോലെ. സ്വർഗത്തിൽ പാട്ടുണ്ട്. എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്നായി പറഞ്ഞ ഈ പാടി പറഞ്ഞില്ലേ ഒക്കത്തില്ല. അതിനാന്ന് ചോദിച്ചാൽ അതിലൊരു കാരണം, ഈ പറയാൻ ഒക്കാത്തതെല്ലാം പാട്ടിക്കൂടെ കയറ്റിവിടും. ചിലതൊന്നും പൊതുവെ പറയാനും ഒക്കത്തില്ല, പറഞ്ഞാൽ ഒട്ട് ഒക്കുകയില്ല. അപ്പോൾ ഒക്കാത്തതെല്ലാം പാട്ടിക്കൂടെ കയറ്റി അങ്ങ് വിടും. അപ്പം പാട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവമക്കൾ തിരുവചനം പിടിച്ച് പാടി ആരാധിച്ചെടുത്തെല്ലാം വിടുതൽ നടന്നിട്ടുണ്ടല്ലോ. ചെങ്കടല് കടന്നുടനെ തപ്പെടുത്ത് അങ്ങനല്ലയോ? ആ പറവം പുറകെ പറഞ്ഞ് ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എൻ്റെ ആശയ അവരാൽ പൂർത്തീകരും, ഞാൻ വാളൂരും വിട്ടു എൻ്റെ കൈ അവരെ. വായിച്ച 15:9 ചടികടാന്ന് വായി. ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും. ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും. ഞാൻ എന്റെ വാളൂരും. എന്റെ കൈ അവരെ നിഗ്രഹിക്കും. എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. എന്ന് ശത്രു പറഞ്ഞു. പിശാച് പറവും പുറകെ പറഞ്ഞോണ്ട് വരെ ഞാൻ പിടിക്കും കൊള്ള പങ്കിടുമെന്നൊക്കെ. സ്തോത്രം. പക്ഷേ ശത്രുവിന്റെ കയ്യിൽ തന്റെ ജനത്തെ ദൈവം കൊടുത്തില്ല.
അർദ്ധരാത്രി ദൈവം ഒരു കാറ്റടിപ്പിച്ചെന്ന ആ കാറ്റിനെ പറ്റി കൊടുത്തിരിക്കുന്ന പദം ഉഷ്ണക്കാറ്റെന്ന. ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കിഴക്കൻ കാറ്റെന്ന അല്ലയോ? അങ്ങനല്ലേ? നിന്റെ കാറ്റിനെ ഊതി നീ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. ഈയം താഴം പോലെ പെരുവെള്ളത്തിൽ താണെന്ന് ആ ഭാഗം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഉഷ്ണക്കാറ്റെന്ന. ഈ വേദപുസ്തകത്തിൽ പല കാറ്റുകളുണ്ട്. വടതിക്കാറ്റുണ്ട്, തെന്നിക്കാറ്റുണ്ട്, തെക്കൻ കാറ്റുണ്ട്, മന്ദമാരുതനുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ചുഴലിക്കാറ്റുണ്ട്, പിന്നെ പെരുങ്കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഈശാനമൂലൻ, അങ്ങനെ പല ടൈപ്പ് കാറ്റുകളാണ്. അപ്പൊ ഇവിടെ ദൈവം അടുപ്പിച്ച കാറ്റ് ഉഷ്ണക്കാറ്റടിച്ചെന്ന ഉഷ്ണക്കാറ്റ്. ഈ ചെങ്കടല് അതിനെ പറ്റി വായിക്കും. ചെങ്കടല് വായും പിളർന്ന് നിന്നെന്ന വിഴുങ്ങാൻ പറവോൻ പുറകെ ഇസ്രയേലിനെ പിടിക്കാൻ വരിക. അപ്പം പറവോൻ പുറകെ പിടിക്കാൻ വരുന്നു, ചെങ്കടലാന്ന് വായും പിളർന്ന് നിൽക്കുന്നു. അതാ പഴമക്കാർ പണ്ട് ഈ ഉദാഹരണം പറയുമായിരുന്നു. ഈ പിന്നെ പഴഞ്ചൊല്ലിനകത്ത് പറയും, എൻ്റെ അന്നാമ്മ ഞാൻ കുറച്ച് നാളായിട്ട് ജഗതാനും കടലിനും, അതിവിടെ നിന്ന് കിട്ടിയ പോയിന്റാണ്. ജഗതാൻ പുറകെ പിടിക്കാൻ വരുന്നു, കടൽ മുന്നിൽ പിടുങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ ഉഷ്ണക്കാറ്റെന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നൊരു പദം മിശ്രയെ കടലിൻ്റെ നാവ്. കണ്ടാം യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭഭാഗം ഒന്ന് വായിച്ചേ. ഞാൻ പറയും പോലെയൊക്കെ വായിക്കാവുള്ളൂ ഇന്ന്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൻ്റെ പ്രാരംഭഭാഗം പേജ് ഇങ്ങോട്ട് മറിക്കുമ്പോൾ ഇടത് വശത്ത് മേളിൽ യഹോവ മിസ്രയീം കടലിൻ്റെ നാവിന് മതി. യഹോവ മിസ്രയീം കടലിൻ്റെ നാവിന് മതി. അപ്പൊ അതൊരു വ്യക്തിയെ കാണിക്കുന്നതാ നാവ്. അപ്പൊ കടല് വായു പുളർന്നു നിൽക്കുക എന്തിനാ? വീണ്ടെടുക്കപ്പെട്ട ദയ്യമക്കളെ വിഴുങ്ങാൻ. പറവോൻ പുറകെ വരുന്നു, അതാ 15-9. ഞാൻ പിടിക്കും, പിന്തുടരും. ഞാൻ പിടിക്കും എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. അപ്പോൾ ഫറവോൻ പിടിക്കാൻ വരുന്നു, ചെങ്കടല് വിഴുങ്ങാൻ നിൽക്കുന്നു. അതാ പറഞ്ഞ ജഗതാനും കടലിനും ഇടയ്ക്ക്. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, ഈ വിശ്വാസമില്ലാത്തവനൊക്കെ മിണ്ടാതിരിക്കാൻ പറ. നീ എന്നിട്ട് വടിയെടുത്ത് ചെങ്കടലുമേ നീട്ട്. വിശ്വാസമില്ലാത്തവൻ സാക്ഷിക്കൊന്ന് എഴുന്നേക്കരുത്. പ്രത്യാശയില്ലാത്തവൻ മിണ്ടാവിടെ ഇരുന്നേക്കണം. ഗോത്രാഴ്ച ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലേ അത് വിടണ്ട. പൊന്നച്ച വിശ്വാസമില്ലാത്തവൻ മിണ്ടരുത്. മോശയോട് ദൈവം പറഞ്ഞു, വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടുക. വടി നീട്ടി ദൈവം അന്ന് രാത്രി ഉഷ്ണക്കാറ്റടിപ്പിച്ചെന്ന. ഉഷ്ണക്കാറ്റ് ഒരു കാറ്റങ്ങോട്ട് ചെന്ന് അടിച്ച് അതിനൊരു ഒരു വ്യാഖ്യാനം, ഈ ചെങ്കടൽ വിഴുങ്ങാൻ നിൽക്കുക. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദയ്യമക്കളെ വിഴുങ്ങാൻ നിൽക്കുന്ന ചെങ്കടൽ ഇങ്ങനെ വായും പിളർന്നപ്പോൾ തമ്പരൻ കാറ്റിനായിട്ട് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു. ഈ തിരുവചനത്തെ നമ്മൾ വായിക്കുന്നവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അക്കുന്ന ഞാലയെ ശുശ്രൂഷകന്മാരാക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അതുകൂടെ കയറ്റി വ്യാഖ്യാനിച്ച് ഒരു കാറ്റ് ഒരു ദൂതനെ ഇഞ്ഞോളിഞ്ഞോട് വരാൻ പറഞ്ഞു, ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. എവിടെ? വാ വളർന്ന് ദൈവജനത്തെ വിഴുങ്ങാൻ നിൽക്കുന്നവനെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അടിക്കും. പണ്ടൊരുത്തിനെ അടിച്ചായിരുന്നല്ലോ, ഒറ്റയടിക്ക് ക്രമിക്കരയായി തീർന്നല്ലോ. അടക്കി അടിക്കും. പണ്ടൊരു ദൂതനോട് ദൈവം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു, നീ അശുറപ്പാളയത്തിലോട്ട് പോയിട്ട് വരാം. അവൻ ചെന്നൊരു ഒറ്റയടി 185,000. ഈ ടൈപ്പ് സാധനങ്ങളാണ് അവിടെ നിൽക്കുന്നത്. യോണ നിങ്ങൾ എന്നോടൊന്ന് നിങ്ങൾക്ക് മയ്യേ ഒന്ന് യോജിച്ച് നമ്മൾ ഒന്നിച്ചവൻ്റെ നാമത്തെ നിങ്ങളുടെ അത്ര ഒന്നും ഞാൻ പ്രസംഗിക്കത്തില്ല. എന്നാലും എൻ്റെ കൊച്ചു പ്രസംഗത്തിൽ നിങ്ങളോടൊന്ന് സഹകരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കോടി കോടി ദൂതന്മാര് അവിടെ ഇങ്ങനെ സദാ, നമ്മൾ പാട്ട് പാടും പോലെ സദാ സന്നദ്ധരായിട്ട് നിൽക്കുക. ദൈവത്തിന്റെ രഥങ്ങൾ 1000 ആയിരവും കോടി കോടി ദൂതന്മാരാ. കോടി കോടി ദൂതരുമായി യേശു രാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശു രാജൻ വരുന്നേരം
മരിച്ചവരുയർത്തിയിടും വിശുദ്ധന്മാർ പറന്നിടും. ഓടി ഓടി ദൂതന്മാർ അങ്ങനെ ഒരുങ്ങി സദാ സന്നദ്ധരായിട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ളൊരു ദൂതനെ ഞാൻ വിളിച്ചേച്ച് പറഞ്ഞു വരാൻ പറഞ്ഞു. അശൂർ പാളയത്തിൽ എന്നൊരു അട്ടിയാടി 185,000. വേറെ ദൂതനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, താഴോട്ട് പോകണം. അതിനാ പീറ്ററിനെ അവർ ജയിലിലിട്ടിരിക്കുക, രാത്രി ചെന്ന് പീറ്ററിൻ്റെ വെളിയിൽ ഇറക്കണം, പിന്നെ ഇല്ല മറ്റേ പുള്ളിയെ അടിക്കണം. ആരാ ഹരോതാവിന്? ഊതൻ ഇങ്ങോട്ടിറങ്ങി പീറ്ററിൻ്റെ ഒക്കെ വന്നു. പീറ്ററാന്ന് നല്ല ഉറക്കുവാണ്, എപ്പോഴും അങ്ങ് ഉറക്കുക, യോഗത്തിന് വരുന്നങ്ങ് ഉറക്കുക. ചെല്ലി സ്റ്റേജിലിരുന്ന് ഉറങ്ങുന്ന പുള്ളിക്കാരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതി ഇങ്ങനെ ഉറങ്ങുകയല്ലെന്നാ നമുക്കറിയാം, കുത്തി ഇരുന്ന് ഉറങ്ങുകയായിരുന്നത്. അത് നമ്മളെ അറിയിക്കാൻ അപ്പം വീട്ടിൽ നന്നായിട്ട് കിടന്നു. വീട്ടിൽ ഉറങ്ങുന്ന ധൈര്യം ഉണ്ടായിട്ടാണ്, കാരണം ദൂത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനേറെ ദൂതൻ വന്ന് ഭിലാപ്പുറത്തൊരടി ചാടി എഴുന്നേറ്റു. ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു നമുക്കറിയാം, ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതവേ തുറന്ന്. അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്, രണ്ടുപേരും പുറത്തിറങ്ങി. അങ്ങനല്ലയോ? ഒന്ന് വായിച്ചേ. രണ്ടുപേരും പുറത്തിറങ്ങിയെന്ന എവിടാന്നൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 12:10 വായിച്ചു. അവർ ഒന്നാം കാവലും ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അടുത്തത് അതേ അവർക്ക് സ്വതവേ തുറന്നു. സ്വതവേ തുറന്നു. അടുത്തത് അവർ പുറത്തിറങ്ങി. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ആരെ വിട്ടുപോയി? പത്രോസിനെ വിട്ട് ദൂതൻ പോയി. അപ്പൊ ദൂതൻ വിട്ടുപോയി, പത്രോസും പോയി. പത്രോസ് എങ്ങോട്ടാ പോയെന്ന് നമുക്കറിയാം. എവിടാ പ്രാർത്ഥിക്കുന്ന വീട്ടിലോട്ടാ പോലെ, അവിടെ സഹോദരിമാരെല്ലാം പ്രാർത്ഥിക്കുക, അറിഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കുക. അപ്പം പീറ്റർ അവിടെ ചെന്ന് കതകെ മുട്ടി. അപ്പോൾ ഒരു സഹോദരി വന്ന് നോക്കിയപ്പോൾ പീറ്ററിനെ തുറന്നില്ല. അവൾ ഉറച്ചോട്ടിച്ച് പറഞ്ഞു, അന്നാമ്മേ മറിയാമ്മാച്ചി പീറ്റർ വന്നത് പറഞ്ഞു. എന്താ ചോദി? ക്യാഷ് വല്ല വായിരിക്കും. നിന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയുടെ ഇടയിൽ എഴുന്നേറ്റ്. എന്നിട്ട് അവള് പറഞ്ഞു, ഒച്ചമ്മേ ക്യാഷല്ലെന്ന് പീറ്റർ ഉണ്ടൊരു പീറ്ററിൻ്റെ വേഷമൊക്കെ എടുത്ത് വരും. ഇത് രക്തത്താൽ ജയം പറഞ്ഞ് ഇരിക്കും വിട്ട നീ. അപ്പം വീട്ടിൽ പിന്നെ കൊട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിഷയം അതല്ല. അപ്പം പത്രോസ് ദെയ്യം വിടുവിച്ചു. ഈ അതിനൊരു ഒരു ഒരു ആത്മീയ വശം നിങ്ങൾക്ക് അറിയാവുള്ളത് അറിവുള്ളതാ ഒന്നുകൂടെ പറയാം. നമുക്ക് തുറക്കാൻ പറ്റാത്തതൊക്കെ ദൈവം തുറന്നു തരും, പക്ഷേ നമ്മൾ തുറക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ തുറക്കണം. പ്രാർത്ഥിക്കുന്ന വീടിൻ്റെ വാതിൽ ദൂതം വന്ന് തുറക്കത്തില്ല, അതകത്തിരിക്കുന്നവർ തന്നെ തുറക്കണം. ഇരുമ്പ് വാതിൽ പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് തുറക്കാനൊക്കത്തില്ല, അത് ദൈവം തുറന്നു തരും. ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം. നിനക്ക് തുറക്കാൻ പറ്റാത്തത് ഇന്ന് രാത്രി ദൈവം തുറക്കും, പക്ഷെ നീ തുറക്കേണ്ടത് ഇന്ന് രാത്രി നീ തന്നെ തുറക്കണം. ഇത് നമ്മൾ നേരെ തലതിരിഞ്ഞ ദൈവത്തെ കൊണ്ട് ദൈവം തുറക്കുന്നതല്ല നമ്മൾ തുറക്കാതിരിക്കുക. അടിയട്ടെ അടിയട്ടെ, നമ്മൾ തുറക്കേണ്ടതോ പുള്ളിക്കും കൊടുക്കുക. പണ്ടേ തലതിരിവ മണ്ടമ്മേടിയാക്കുക ഞാൻ ചെയ്തെന്നാ പറഞ്ഞ് പഴമക്കാർ പറഞ്ഞ് കേട്ടതാ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ളവർ കാണും. നേരെ നിന്ന് പ്രസംഗിച്ചിട്ട് ആരും കേട്ടില്ല. ഇപ്പോൾ ഷാളുണ്ട്, അത് മടക്കി വെച്ച് താഴോട്ട് വെച്ചേച്ച് തലയും കുത്തി നിന്നു ചന്തയിൽ. തല താഴെയും കാലും മേളിലായിട്ട് പുള്ളി അഭ്യാസമൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ നിന്ന് യേശു ക്രിസ്തു വരുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിക്കൂടി. അപ്പം നേരെ നിന്ന് മിക്കവാറും ഞാനും അത് ഇവിടെ കാണിക്കണമെന്നാണ് തോന്നുന്നത്. അയ്യാലും മിക്കവാറും ഞാൻ തല കുത്തും. അപ്പം ഈ നേരെ നിന്ന് പ്രസംഗിച്ചിട്ടൊരു കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ചാക്കോച്ചാൻ പറഞ്ഞെന്നാ പറഞ്ഞത്, ലോകമെല്ലാം തലതിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തോളും. അപ്പോൾ ആ വാതില് ചെന്ന് പത്രോസ് മുട്ടി. അപ്പൊ അവിടെ നമ്മളൊരു പദം വായിച്ചത്, ദൂതൻ അവനെ വിട്ടുപോയെന്ന. അങ്ങനല്ലയോ ദൈവദാസനെ? അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു, ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ദൂതൻ അവനെ വിട്ടുപോയി. എങ്ങോട്ട് പോയി? അതാ ദൂതൻ വിട്ടുപോയത്, വേറെ എങ്ങോട്ടുമല്ല. സ്വർഗത്തിലോട്ടും പോയില്ല, വേറെ എങ്ങും പോയില്ല, നേരെ ഹെരോദാവിന്റെ പാലസിലോട്ട് പോയി. പാലസിൽ ദൂതൻ ചെന്നു, കൊട്ടാരത്തിൽ ചെന്നു.
നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രമെല്ലാം ധരിച്ച് ഉടുത്ത് ഒരുങ്ങി ആ ഭദ്രാസനത്തിലിരുന്നെന്നാണ് അവിടെ വായിക്കുന്നത്. ഒന്ന് ഞാനിപ്പം വ്യാഖ്യാനിക്കുന്നില്ല. ഭദ്രാസനത്തിലിരുന്നു, സംഭാഷിച്ചു, ജനത്തോട് പ്രസംഗിച്ചു. അപ്പം ഈ പ്രസംഗം കേട്ടപ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ ഇത് ചക്രവർത്തി ഒന്നുമല്ല, ഇത് ദേവൻ്റെ ശബ്ദം. ശരിയായിട്ട് പറഞ്ഞത് ഇത് ദേവനെ ദൈവമാണെന്ന് പറഞ്ഞു. ജനമെല്ലാം കൂടെ പറഞ്ഞു, ഇത് നമ്മുടെ ചക്രവർത്തി ഒന്നില്ല, ഇത് ദൈവമായിരിക്കുന്നെന്ന് പറഞ്ഞു. ദൈവം അവൻ പുള്ളി ഓർത്ത് അങ്ങനെ അന്നേ ദൈവം കളിക്കാമെന്ന് ഓർത്തു. ജനമെല്ലാം കൂടെ ഉണ്ട്, പിന്നെ ദൈവം കളിക്കുന്നതിന് അങ്ങനെ ആണെന്നില്ല, ദൈവം കളി നടക്കുന്നത്. സ്തോത്രം. ആള് കൂടുതലുണ്ടായ ദൈവം തന്നെ അങ്ങ് ദൈവം ആകുക. അപ്പം ദൈവം കളിക്കാൻ തീരുമാനിച്ചു. പുള്ളി കുറച്ചുകൂടെ നന്നായിട്ട് ദൈവം അങ്ങ് കളിച്ചു. അപ്പം ഇവൻ പോഷനാ, ഇവൻ പറയണമായിരുന്നു നിർത്ത് നിർത്ത്, ഞാനല്ല ദൈവം, എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ഒരുവൻ ഉയരത്തിലുണ്ട്. ഇവൻ മിണ്ടിയില്ല. ആണ്ടാ 21 മാക്കി മായിച്ചേ, 21 നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം. ഭദ്രാസനം വ്യാഖ്യാനം ഒന്നും ഇപ്പൊ അധികം നടക്കുന്നില്ല. അതിനൊരു ഒരു ഒരർത്ഥം ഭദ്രമായ ഇരിപ്പിടമെന്ന ന്യായമായ ഒരു വ്യാഖ്യാനം. അതാ ഭദ്രമായ ഇരിപ്പിടം. മറ്റ് ദുർവ്യാഖ്യാനം ഒന്നും ഇപ്പൊ എടുക്കണ്ട. ഭദ്രമായ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഭദ്രാസനം. പക്ഷേ തമ്പുരാൻ അന്നേ തീരുമാനിച്ചത് ഇന്നെ ഇനി ഇങ്ങനെ ഭദ്രമായിട്ടിരുത്തുകയല്ല. കാരണം ഇരുത്താതിരിക്കുന്നതിൻ്റെ ഒരു കാര്യം പറയാം. 12:1 മൈല്. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് പീഡിപ്പിക്കേണ്ടതിന് ഇന്ന് രാത്രി ഇങ്ങനെ അടുക്കിടക്കായിട്ട് നമ്മൾ വചനവും കൂടെ ധ്യാനിക്കും. അപ്പം വചനത്തിൽ നമുക്ക് ഇന്ന് രാത്രി ശാന്തമായിട്ട് അങ്ങ് ധ്യാനിക്കാം. ഈ ചെല്ല് പറയുന്ന ഞാൻ വചനം പറയുകയല്ലെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി വാക്യം, അതുകൊണ്ട് വാക്യം എല്ലാം വായിച്ചു തരണം എല്ലാവരും. സ്തോത്രം. വചനം ചെല്ല് പറയുന്ന അങ്ങ് പാട്ട് തന്നെയാണ്. ചെല്ല് പറയുന്നത് പിന്നെ അങ്ങ് എന്തോ അങ്ങ് തമാശയാണ്. അത് നിനക്ക് അത് ആസ്വദിക്കാനുള്ള വിവേകമില്ലായിട്ട യാതൊരു ബോധവും വെളിവും നിനക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ അറകല തുള്ളം പോലെ തുള്ളി കണ്ണ് എനിക്ക് വിവരമില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് വചനത്തിൽ നമുക്ക് ശാന്തമായിട്ട്, ഒന്നാമത് എനിക്ക് വയ്യ, രണ്ട് ശാന്തമായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് അങ്ങ് ചിന്തിക്കും. ഇനി ഇത് കഴിഞ്ഞാഴ്ച എന്തെല്ലാം അഭിപ്രായം പറയുകയാണ് എന്നോട് പറയണം. അപ്പം പിന്നെ നീ ഒന്നും ഗുണം വരാവുന്നുള്ളവനല്ല. ഒന്നുകൂടെ വായിച്ച 12:1. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഈ എല്ലാരോടും നമ്മുടെ ഭാഷ പറഞ്ഞാൽ പിശാജ് പോരാടുകയല്ല, ചിലരെ പീഡിപ്പിച്ചെന്ന. എല്ലാരോടും പോരാട്ടമില്ല. ഞാൻ എപ്പോഴും പറയും ഈ ശാശിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. ചിലതിനെ വ്യാജിന് പോലും കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, സ്തോത്രം പറയുകയല്ല, സ്തോത്രാഴ്ച ഇടുകയല്ല. എന്തേലും ചെയ്താലില്ലയോ പോരാട്ടം ഉണ്ടാവുകയുള്ളു. യാതൊരു ഗുണവും ഞാൻ തെളിവ് തരാം. അതും വചനത്തിൽ നിന്ന്, ഇന്നും മുഴുവൻ വചനമാണ്. വചനത്തിൽ നിന്ന് തരാം. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്മിനേക്ക് പോവുക. ശിംശോൻ അപ്പൻ അമ്മ തിമ്മിനേക്ക് എന്തിനാ? ഒന്ന് പറ കൺവെൻഷന് പോവാന്നോ? പിന്നെ അച്ഛാൻ പറച്ചാ, ഉറക്കെ പറച്ചാ, ശരിയാ. പെണ് എവിടാ, വീട് എവിടാ? എടുത്താ വേറെ ദിവസം വായിക്കുന്ന ആളാ. അപ്പൊ ഈ ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്മിനേക്ക് പോകുക പെണ്ണ് കാണാൻ. അങ്ങനെ അതിൻ്റെ ശരിയായ നടപടി തന്നെ ഒന്ന് പോയി കണ്ടേക്കരുത്. കളിക്ക് കയറിയിരിക്കുമ്പോൾ അവൾ അങ്ങോട്ട് പോകണേ, നീ രണ്ട് ഞെക്ക് ഒരാ തട്ടും മിസ് കോള്, അവൾക്ക് ഒന്ന് കിട്ടി അണ്ണ അവൾ തിഞ്ഞോട്ടോ, ഉണ്ടൊരു മെസ്സേജ് ഹായ്, അവൾ ഹായ് ഉണ്ണ നീ ഹോയ്. ഇപ്പൊ ഉപദേശിമാരും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോള് വന്ന ഉടനെ വരുന്നേ. ഉണ്ടെന്ന് ഞാൻ 100 തെളിവ് തരാം, 100 തെളിവ് തരാം. ഇരുന്നാലും പരുങ്ങരുത്. ആ നിങ്ങൾക്ക് എന്നെ അറിയാം, നമുക്കെല്ലാം അങ്ങോട്ട് അറിയാമല്ലോ. സ്റ്റേജായിരിക്കുന്നവരെ എല്ലാം നിങ്ങൾക്കും അറിയാം, ഇവിടെ ഇരിക്കുന്നവരെ എല്ലാം സ്റ്റേജായിരിക്കുന്നവർക്കും അറിയാമല്ലോ.
ആ എന്റെ ക്ഷീണമൊക്കെ പോയി വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത കോള്, ആവശ്യമില്ലാത്ത മെസ്സേജ്, ആവശ്യമില്ലാത്ത സംസാരം ഒരു ദൈവവൈദന്റെ പാടില്ല. നിങ്ങളോടും കൂടാ അത്യാവശ്യം കാര്യം പറയുക, നിർത്തുക. പിന്നെ എന്നാ ഉണ്ട്? വേറെ എന്നാ ഉണ്ട്? ആ പിന്നെ പറ. ആ പിന്നെ എന്നാ ഉണ്ട്? പിന്നെ മറ്റു വിശേഷങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. നീ തുണി വിരിച്ചിട്ടിട്ടുണ്ടോ അവിടെ? അത്യാവശ്യം കാര്യം പറയുക, പറയേണ്ടതാണെന്നേ പറയുക. ഭർത്താവില്ലാത്ത സമയത്ത് ഈ സഹോദരിമാരോട് പറയാം, ലോകത്തിലുള്ള മാഷന്മാരുടെ എല്ലാം നമ്പർ മേടിച്ച് വെക്കരുത്. നിനക്കിച്ചിരി സൂക്കാടുണ്ട് കേട്ടോ. ആ എന്നിട്ട് പാതിരാത്തിരുന്ന് പാസ്റ്റർ ഇപ്പം എവിടാ? ആവശ്യമില്ലാത്തതെല്ലാം കളയാൻ. ഒരു ദൈവപൈതൽ ദൈവപൈതലായി ജീവിച്ചോണം. നിന്റെ മൊബൈല് ആരുടെ കയ്യിലും കൊടുക്കണം? പ്രാഗൽഭ്യമുണ്ടോ? ഭർത്താവിൻ്റെ മകന് മൊബൈല് ഭാര്യയുടെ കൊടുക്കണം, നോക്കാൻ പറഞ്ഞോണം. ഭാര്യയുടെ മൊബൈല് ഭർത്താവിൻ്റെ കൊടുക്കണം. അങ്ങനെ പ്രാഗൽഭ്യമുള്ളവർ മാത്രം കൈയൊന്ന് പൊക്കിക്കേ. കൈയുണ്ടെന്ന് പറഞ്ഞു ഉമ്മാ പൊക്കരുത്. ആ രണ്ട് കൈ കിടക്കാൻ സൂക്ഷിച്ചും കണ്ടും വേണം. അക്കനിയാലയ്ക്കുള്ള കണ്ണുള്ളവനെ ആ സേവിക്കുന്നത്. ഒന്നും മറവല്ല, സകലവും നഗ്നവും മലർന്നതുമായിട്ട് അവന്റെ മുമ്പാകെ കിടക്കുക. ഇന്ന് രാത്രി അവനുമായാണ് നമുക്ക് കാര്യമുള്ളത്, അവനുമായിട്ടാ കൂട്ടായ്മയുള്ളത്. പ്രൈസ് ദ ലോർഡ്. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും വരും. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും വരും. പാടിയ സഹോദരി എന്ത് ചെയ്യാ? നന്നായിട്ട് പാടിയല്ല. ഈ പാട്ടറിയാമോ മോളെ? എന്ത് ചെയ്യാ? അത് എന്ത് ചെയ്യാ? പോയോ? അയ്യോ നന്നായിട്ട് പാടി. ദയ്യോ എന്റെ കേട്ട്. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും വരും. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരും വരും. സംഭവങ്ങൾ അവൻ മുറ പോലെ ചോദിക്കും. സംഭവങ്ങൾ അവൻ മുറ പോലെ ലജ്ജിതരായ പുറകോട്ടു വീണ്ടിടൻ രാജരാജൻ മജിക പുസ്തകമായി വരുമേ. ഓ രാജരാജൻ മജിക സിംഹസനെ പുസ്തകമായി വരുമേ. കോടാകോടി ദൂതർ മധ്യത്തിൽ ലക്ഷയൻ വാടാമൂടി കൂടി രാജരാജൻ മശിഹാസിംഹാസന പുസ്തകമായി വരുമേ. ഓ രാജരാജൻ മശിഹാസിംഹാസന പുസ്തകമായി വരുമേ. കള്ളുകൂടിയന്മാരും പിടി പൊടി വെറ്റില മുറുക്കുകാരും കള്ളം പറയുവ സൂത്രക്കാർ ജാലക്കാരെല്ലാവരും രാജരാജൻ മശിഹ സിംഹാസനെ പുസ്തകമായി വരുമേ. 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 കേണൽ ടി വി ശനയ്യ എന്നീ വരും ഹെൽപ്പർ ഗമാൻഡർമാരും. കേണൽ ടി വി ശനയ്യ എന്നീ വരും ഹെൽപ്പർ ഗമാൻഡർമാരും. മൂപ്പൻ കണക്കന് കപ്യാരും സെക്രട്ടറി മൂപ്പൻ കണക്കനും സെക്രട്ടറി എല്ലാവരും ഒന്നേ വന്നേ രാജരാജൻ മശിഹ സിംഹാസനെ പുസ്തകമായി വരുമേ.
രാജരാജൻ മഷിക സിംഹാസനെ പുസ്തകമായി വരുമേ. കരമുയർത്തിച്ചാണ്ട് ഒരു ന്യായവതിയുണ്ട്, എന്നെയും നിങ്ങളെയും ദൈവം ന്യായം വിധിക്കും. കാരണം ഇങ്ങനെ ഭജനപ്പെട്ട എന്നെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് എല്ലാം വളരെ സൂക്ഷ്മത്തോടെ വേണം. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരണം. അല്ല, ശിംഷോനും അപ്പനും അമ്മയും കൂടെ പെണ്ണ് കാണാൻ പോവാ ശിംഷോൻ. അങ്ങനെ പെണ്ണ് കാണേണ്ടത് തന്നെ ഒന്ന് പോയി കണ്ടേച്ച് ഷൂളവടി ചോട്ടയിൽ കയറ്റി കൊണ്ടുപോകരുത്. ഞാനിവിടെ ഒന്ന് ഷൂളവടിക്കുമ്പോൾ നീ ഇറങ്ങി വരണം. ഓട്ടോ നിങ്ങളുടെ വാതക്ക വരത്തില്ല, വളവിൻ്റെ അവിടെ കിടക്കും. അപ്പം അങ്ങനെയൊക്കെ പോയ പുള്ളിക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ അവരൊക്കെ റവറിൻ്റെ ഡോക്ടർ റവറിൻ്റെ സ്വയം സോ പണ്ടെടുത്ത് തന്നെ അതാപേ ചുസൂട്ടി ചാച്ച അതാപേ എന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്ന് ഞാൻ പറയത്തില്ല. അപ്പം വേറെ ആളെ ഞാൻ പറഞ്ഞ അച്ഛ അത് അവിടുത്തെ പെമ്പച്ചുമായിട്ടാന്ന്, അത് അവൻ ദശാംശം എടുത്താന്ന് പറഞ്ഞു. കാരണം പത്തിലൊന്ന് പത്തിലൊന്ന് യഹോവയ്ക്കുള്ളതല്ലേ, അതുകൊണ്ട് ദശാംശം എടുക്കുമെന്നും ചെയ്യണ്ട. കാരണം ഈ വിളിയില്ലാത്ത ഒത്തിരി എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്ന്, ഒരാളെ എണ്ണ അങ്ങ് ഇറങ്ങി. കാരണം ഇതൊരു നല്ല ആദായ സൂത്രവും കൂടെ എല്ലാവർക്കുമല്ല, ഇതിനകത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, പരമാർത്ഥികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്കൂടെ ഇവന്മാരെല്ലാം നാശമൊപ്പിച്ചു വെക്കുക. പെന്തിക്കോസുകാരെല്ലാവരും ചീത്തക്കാരല്ല, ഇതിനകത്ത് ജീവിക്കുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യം ഞാൻ കടമെടുത്ത് വെള്ളാപ്പള്ളിയോട് പണ്ട് പറഞ്ഞു, സ്വാമിമാരെല്ലാം കള്ളന്മാരാന്ന്. അപ്പോൾ വെള്ളാപ്പള്ളിയോട് ഞാൻ മറുപടി പറഞ്ഞു, സ്വാമിമാരെല്ലാം കള്ളന്മാരല്ല, കള്ളന്മാർ ചിലർ സ്വാമികളായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരല്ല, പക്ഷേ ചില കള്ളന്മാർ പെന്തിക്കോസുകാർ ആയിട്ടുണ്ട്. പെന്തിക്കോസുകാർ ജീവിക്കുന്ന അനേക പെന്തിക്കോസുകാരുണ്ട്, പരമാർത്ഥികളാ ജീവിക്കുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. ഏലിയാ പറഞ്ഞു, ഞാനൊരുത്തന് നീ അറിയാത്ത 7000 വേറെ കിടക്കുക, അനേക വിശുദ്ധന്മാർ ഇതിനകത്ത്. പക്ഷെ ഇങ്ങനെയുള്ള നാശക്കൊള്ളി കാരണം നമ്മക്കൂടെ ക്ഷീണമാണ്. അപ്പൊ ശിംഷോനും അപ്പനും അമ്മയും കൂടെ തിമ്മനയ്ക്ക് പോവാ ശിംഷോന് പെണ്ണ് കാണാൻ. ഇനി ഇടയ്ക്കൊരു കാര്യം പറയാം, ഈ പെണ്ണ് കാണാൻ പോകുമ്പം അപ്പനും അമ്മയും വരുന്ന നല്ലത്, ഉണ്ടെങ്കിൽ അമ്മാച്ചനെ കഴിവൻ്റെ പരമാവധി കൊണ്ടുപോകാതിരിക്കുന്ന. പിന്നെ പക്ഷെ നമ്മുടെ കേരളത്തിലൊരു കൾച്ചറൊക്കെ പറയും, എടാ ഇതാമേ നീ പെണ്ണ് കാണാൻ പോകുന്നെങ്കിൽ ബേബിയെ വിളിച്ചോണം, ബേബി അമ്മയുടെ ആങ്ങളെയാണ്, അവനെ കൊണ്ടാണ്. അതിന് നീ പേടിച്ചായി പറയുന്ന, ബേബിയെ വിളിച്ചില്ലേ ഇവനത് കലക്കും. അങ്ങനെയുണ്ട് അമ്മാച്ചന്, അമ്മാച്ചൻ ഇല്ലേ ഇയാൾ കയറി കലക്കും. എൻ്റെ ഒരു അഭിപ്രായം പറയാം, വചനത്തെ കൂട്ടുപിടിച്ച അപ്പനും അമ്മയായിട്ട് പോകുന്നതാ. പിന്നെ സഹോദരന്മാരുടെ പെണ്ണ് കാണാൻ പോകുമ്പോൾ നീ കൂട്ടുകാരുടെ ബുള്ളറ്റ് പടപടം അമിട്ട് പൊട്ടും പോലെ പോകരുത്. നിൻ്റെ അമ്മയോ അല്ലെ അപ്പൻ്റെ പെങ്ങളോ അല്ലെ അമ്മയുടെ അനിയത്തിയോ ചേടത്തിയോ ഒരു സഹോദരിയും കൂടെ പോകുന്ന എന്നാന്ന് മനസ്സിലായി. പണ്ടൊക്കെ അങ്ങനെ, എൻ്റെ കാരണം പറയാം. കല്യാണം കഴിക്കാനുള്ളവർക്കായി പറയുന്നത്, കഴിച്ചവരിനിപ്പോൾ എന്നാ ചെയ്യാനാ, വൈകിയല്ലാതെ. കാരണം സ്റ്റേജിൽ വെച്ച് പൂട്ടിട്ട ഇറക്കി വിട്ടത് മരണത്താൽ കൂട്ടിയിട്ടാ ചറഞ്ഞേക്കുന്നത്. അപ്പം ഇനിയും അവരുടെ കാര്യം പോട്ടെ. അപ്പനും അമ്മയും ആയിപ്പോട്ട് പോയാൽ ഒരു സഹോദരിയും കൂടെ പോന്നാലേ. പണ്ടൊക്കെ അങ്ങനെയാണ് ഈ സഹോദരന്മാർ, ഞങ്ങൾ പുരുഷന്മാരാണ് ആ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ മുറിക്കകത്ത് ഇടുന്ന കസേരയിൽ നിന്ന് ഞങ്ങൾ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കും. സ്ത്രീകൾക്ക് ആകുമ്പം പയ്യ അടുക്കളയിലോട്ടൊന്ന് കയറാം. ഒരു ചിരിയൊക്കെ ചിരിച്ച സ്തോത്ര നോട്ടർ അടുക്കളയിലോട്ട് കയറും. ഈ എൻ്റെ വല്യം വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു നല്ല വീടിൻ്റെ ലക്ഷണം അറിയുന്ന അടുക്കളയിൽ കയറുമ്പോഴാണ്. വല്യം വെച്ച് പറഞ്ഞു, അടുക്കള കാണുമ്പോഴറിയാം അവിടുത്തെ പെണ്ണുങ്ങൾ ഉണമുള്ളതാണോ ഇല്ലയോ. അങ്ങനല്ലയോ ആരോട് പറയാൻ, അടുക്കള തുല്ലം പല തുല്ലെന്നല്ലാതെ അടുക്കളയിൽ എന്നാ ചെയ്തിട്ട്. അപ്പം അടുക്കള കാണുമ്പോഴറിയാം ആ വീട്ടിലെ സ്ത്രീ അല്ലെ ആ അമ്മ ആ പെൺകുട്ടി ചൊവ്വുള്ളതാണോ ഇല്ലയോ. എന്നാണെന്ന് ഞാൻ വിസ്തരിക്കുന്നില്ല. നല്ല സ്ത്രീകളെ പറ്റി വേദപുസ്തകത്തിൽ ധാരാളം ഭാഗമുണ്ട്. ഉത്തമ സ്ത്രീ, അതുപോലെ സാമർത്ഥ്യമുള്ള സ്ത്രീ, അങ്ങനെയാണല്ലോ സദൃശവാക്യത്തിൽ. സാമർത്ഥ്യമുള്ള, ഞാൻ മിക്കപ്പോഴും പറയാം, സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി ഒത്തിരി കാര്യമാണ് അടുക്കടുക്കായിട്ട് പറയണം. അത് ദൈവസഭയ്ക്ക് നിഴലായിട്ടും കൂടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ആ ഭാഗം എടുക്കുന്നില്ല. സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി ധാരാളം കാര്യം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് പദം, അവൾ നന്നാ രാവിലെ എഴുന്നേക്കും. അങ്ങനെയല്ലയോ ദേവദാസനെ അവിടെ എഴുതിയേക്കുന്നത്, അവൾ നന്നാ രാവിലെ. അങ്ങനല്ലേ 31 ആ സദൃശവാക്യം.
അതിൻ്റെ പതിമൂന്നാം വാക്യം ഒന്ന് വായിച്ചേ. പതിമൂന്നും പതിനാലല്ലയോ? നന്നാ രാവിലെ എഴുന്നേക്കുന്നൊരു വാക്യം. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അത് കിട്ടും. അവളുടെ വില മുത്തുകളിലും ഏറും. പിന്നെ ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. നന്നാ രാവിലെ അവൾ എഴുന്നേക്ക് വന്നൊരു വാക്യം ഉണ്ടല്ലോ, പതിനഞ്ചല്ലയോ? അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് നിർത്തിക്കേ. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി സഹോദരിമാർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇപ്പൊ കുനിഞ്ഞിരിക്കുകയാണോ? അവൾ നന്ന രാവിലെ എഴുന്നേക്കും. അത് നല്ല സ്ത്രീകളുടെ ലക്ഷണമാണ്. ഇന്ന് വരെ വെളുപ്പിനെ നാലര കാണാത്ത ആൾക്കാർ ഇതിനകത്ത് കണ്ടു. എട്ടരയാകുമ്പോളാ മനമേ പക്ഷി ഗണങ്ങൾ. പക്ഷി അറബിക്കടലും കടന്നു. പക്ഷിക്ക് രാവിലെ എഴുന്നേറ്റില്ല കാര്യം നടക്കുകയല്ല. നമുക്ക് ബായെങ്കിലുണ്ട്, ഫ്രിഡ്ജിനകത്തെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷിക്ക് ഫ്രിഡ്ജില്ലല്ലോ. ഉണ്ടോ? കാക്കയ്ക്ക് ഫ്രിഡ്ജുണ്ടോ? പറ. അപ്പം അതിന് വെളുപ്പിനെ എഴുന്നേറ്റല്ലേ കാര്യം നടക്കുകയുള്ളു. നമ്മൾ വീട്ടുകാർക്ക് പോലും വയറ് നിറച്ച് കൊടുക്കാതെ ബാക്കിയെല്ലാം ബ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിരിക്കുക. മോളി ഒരു മീക്കേഷൻ ഒക്കെ അത് മതി, ഇനി നാളത്തേക്ക് അത് മതി. ഇരുന്ന് ആ ചാറ് തൊട്ട് നക്കിയച്ച് കാക്ക അങ്ങനല്ല. അതിന് പക്ഷികൾക്ക് വെളുപ്പിനെ എഴുന്നേറ്റാലേ ഒക്കെയുള്ളു. അപ്പം നന്ന രാവിലെ എഴുന്നേക്കണം സഹോദരിമാർ. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, യാത്രയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, യോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളുപ്പിനെ എഴുന്നേക്കണം. സഹോദരിമാർ അങ്ങനല്ലയോ? വെളുപ്പിനെ കല്ലറെ പോയെന്നല്ലയോ നമ്മൾ വായിക്കുന്നത്, അല്ലയോ? ഏ ഭക്തന്റെ കാര്യത്തെ മറിയേയും. പിന്നെ പറ, ആ മറ്റേ മറിയേയും. അങ്ങനെ അവിടെ ശലോം ഇശൂശനെയും വിളൂ. പിന്നെ അത് ഇരട്ടുള്ളപ്പോൾ നമ്മൾ പാടുകയല്ലേ, മഗ്ദൽമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. മഗ്ദൽമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. ഈ ദിനത്തിൽ അതിരാവിലെതിരോ മുമ്പിൽ വണങ്ങിടുന്നു. ജീവൻ കൊടുക്കും പുതിയ മന്ന, നിത്യ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഞങ്ങൾക്കേകിടുക. ഏഴകള ഞങ്ങൾക്കേകിടുക. അപ്പൊ ശ്രദ്ധിക്കുക, അതിരാവിലെ എഴുന്നേൽക്കുക. ആ ഭാഗമെല്ലാം ഞാൻ വിസ്തരിക്കുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ വായിക്കുന്ന നന്ന രാവിലെ പതിനഞ്ചാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൾ നന്ന രാവിലെ എഴുന്നേറ്റ് നന്ന രാവിലെ എഴുന്നേക്കും. ഇങ്ങോട്ട് നോക്കേ, സാമർഥ്യമുള്ള സ്ത്രീകള് നന്ന രാവിലെ എഴുന്നേക്കും. പിന്നെ ഒത്തിരി കാര്യം, ഒത്തിരിയും കാര്യമുണ്ടെല്ലാം പറയുന്നില്ല. രണ്ട് മൂന്ന് പോയിന്റ് അവിടെ. രണ്ട്, അവള് വീട്ടിലുള്ളവർക്ക് എല്ലാ ആഹാരം കൊടുക്കും. അങ്ങനല്ലയോ ദേവദാസനെ? വീട്ടിലുള്ളവർക്ക് ആഹാരവും, വീട്ടിലുള്ളവർക്ക് ആഹാരവും, വേലക്കാരിത്തികൾക്ക് ഓഹരി. വീട്ടിലുള്ള എല്ലാവർക്കും അവൾ ആഹാരം കൊടുക്കും. ഇപ്പോഴത്തെ ഈ മോഡേൺ പ്രയോഗം ഇതൊക്കെ വന്ന ജോലിയും തിരക്കും ഒക്കെയാണ് പറയുന്നത്. വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ. അവൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ഫോൺ, എല്ലാവർക്കും ഫോണുള്ളത് കൊണ്ട്, ഹലോ എവിടായി? ഞാനിപ്പം മന്നവരുന്ന് എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി ഒരു 10 പൊറോട്ടയും 2 ഒലത്തിയത് ഇറച്ചി. അതിന് വീട്ടിൽ ഞാനൊന്നും വച്ചില്ല, എനിക്ക് ഒത്തില്ല. അടി രാത്രി പൊറോട്ട, രാത്രി പൊറോട്ട ഞാൻ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്തു, 3 ബീഫ് ഒലത്തിയത് മേടിച്ചു. അവൻ പിന്നെ പെണ്ണാപ്പൂവനായതുകൊണ്ട് അതല്ല പെണ്ണ, അത് ഞങ്ങളുടെ ബില്ലിമിച്ചൊരു ഭാഷ. പെണ്ണ ആണുമല്ല പെണ്ണുമല്ല, അതായി പെണ്ണാപ്പൂവൻ. പെണ്ണാന്നോ അതും അല്ല പൂവനാന്നോ, അതായി പെണ്ണാപ്പൂവൻ. ഞങ്ങളുടെ കുന്നുപറമ്പിൽ അമ്മച്ചി പണ്ട് പറഞ്ഞ പെണ്ണാപ്പൂവൻ. അവൻ 10 പൊറോട്ടയും 3 ഒലത്തിയതും മേടിച്ച് അവൾക്ക് കൊടുത്ത്, അവളത് കഴിച്ച് വെച്ച് 2 കൊല്ലം കഴിയുമ്പോൾ നിന്നെ അങ്ങ് ഒലത്ത്. ഇനിയും ഇനിയിപ്പം നിന്നെ ഒലത്താനൊന്നുമില്ല, ഒരുമാതിരി പെട്ടതിനെല്ലാം. എന്നാൽ സാമർഥ്യമുള്ള സ്ത്രീ അങ്ങനല്ല. ഞാൻ എതിരല്ല, വല്ലപ്പോഴും വന്ന് ഹോട്ടലിൽ പോയി അല്ലെ വെളിയിൽ പോയി ഭാര്യയും കുഞ്ഞുങ്ങളും വന്ന്, ഞാൻ എതിരല്ല. നിരന്തരം ഇത് താരിപ്പുള്ള പെണ്ണുങ്ങളുണ്ട്. അവനും പിന്നെ ആലോചന ഉണ്ടാക്കണമെന്ന് ഓർത്ത്. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീ അങ്ങനല്ല, അവൾ വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരം കൊടുക്കും.
പിന്നെ ഒത്തിരിയുണ്ട്. രണ്ട് പോയിന്റോട് അവിടെ നിന്ന് പറയാം. എൻ്റെ മൂന്ന്, അവള് കച്ചവടക്കപ്പലാണ്. അങ്ങനെയല്ലോ ദേവിദാസന്, അവള് വേലക്കാരിതിൽ കച്ചവട കപ്പൽ എന്നൊരു പദം ഉണ്ടല്ലോ, അത് നല്ല. അവൾ കച്ചവട കപ്പൽ പോലെയാകും. അവള് കച്ചവട കപ്പല. മതി മതി മതി, ഇപ്പൊ മിക്കടത്തും കച്ചവട കപ്പലല്ല, പടക്കപ്പല. പടക്കപ്പൽ എങ്ങനെയാന്ന് വെച്ചാൽ പീരങ്കി കാണും. അവനേത് സൈഡിൽ കൂടെ വന്നാലും സാമർഥ്യമുള്ള സ്ത്രീ പടക്കപ്പലല്ല എന്നും പ്രശ്നമുണ്ടാകും. ഈ നിരന്തരം മടക്കുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്, അവരുമായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ലെന്നും പേരവസതി ബാക്കിയുണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാർ എവിടെ ഇരിക്കണമെന്നും പുസ്തകത്തിൽ വേണ്ട. ഞങ്ങളുടെ ഒരു സഹോദരി മരിച്ചു, ഞാൻ അടക്കത്തിനവിടെ ചെന്ന് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ ഭർത്താവുണ്ട്, അദ്ദേഹം അല്പം രസിക്കനും കൂടാ. ഞാൻ രണ്ട് വാക്ക് പറഞ്ഞേച്ചേ വേറൊരടക്കത്തിന് എനിക്ക് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എൻ്റെ തോളയിലാരണ്ട് തട്ടി. ഞാൻ നോക്കിയപ്പോൾ പാപ്പച്ചൻ തന്നെ. അവൻ പാപ്പച്ചൻ്റെ ഭാര്യയായി മരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ആച്ചാ എനിക്ക് വേറൊരടക്കത്തിന് പോകണം, അത് നമുക്ക് വേണ്ടപ്പെട്ടൊരു ഭവനമാണ്. ആട്ടെ പ്രാർത്ഥിക്കാം, വേർപാട് ജീവിതത്തിൽ ഒക്കെ ഉണ്ടാകും, ദൈവം ആശ്വാസവും പ്രത്യാശയും തരുന്നല്ലോ, ധൈര്യപ്പെട്. ഞാൻ കൂട്ടുവേലക്കാരനായതുകൊണ്ട് പാപ്പച്ചനോട് പറഞ്ഞപ്പോൾ പാപ്പച്ചനുണ്ടെ രസിക്കാനാണ് പുള്ളി. അന്നേരം തന്നെ ഉടനെ ആട്ടെ അനീഷ്, ആട്ടെ അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി. ഇപ്പോഴും എൻ്റെ ഗാദി മുഴങ്ങുക. അതിൻ്റെ കാരണം ഈ സഹോദരി അലോഹ്യം ഉണ്ടാക്കുമായിരുന്നു, എന്നും അങ്ങ് അലോഹ്യമാണ്. ഈ പാപ്പച്ചൻ നേരത്തെ വന്നാൽ കുറ്റം, താമസിച്ച് വന്നാൽ കുറ്റം, ഇരുന്നാൽ കുറ്റം, നിന്നാൽ മുഴുവൻ കുറ്റമാണ്. പുള്ളി ഒരു നല്ല പരമാർത്ഥിയാണ്, ഒന്നും മിണ്ടത്തില്ല, എതിർക്കത്തില്ല. ഇവ ഈ സ്ത്രീ എന്നാ പറഞ്ഞാലും പുള്ളി വേറെ ദിവസമൊക്കെ വായിച്ച് ഓത്രം പറഞ്ഞിരിക്കും. അത് അവർക്ക് അങ്ങ് ധാരിപ്പ, എന്നങ്ങ് അലോഹ്യമാണ്. അങ്ങ് ഇരുന്നപ്പോള പിന്നെ എന്തുവാ ഒരു പനി ഉണ്ടായിരുന്നു, എലിപ്പനി വന്നു ചത്തത്. ഇത്തള്ള എലിപ്പനി വന്നു ചത്തപ്പോളാണ് ഞാനും ചെന്ന. അതിൽ ആ പാപ്പച്ചൻ പറഞ്ഞ അവളും സ്വസ്ഥമായി. ദൈവത്തെ ഓർത്തത് പറയരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവ് മരിക്കുന്നത് വരെ ദുഃഖിക്കണം എന്ന് വെച്ചാൽ ദുഃഖിച്ചിരിക്കണം എന്ന് ഞാൻ വേറെ അർത്ഥത്തിലായി പറയുന്നത്. അതുപോലെ നല്ല ഓർമ്മകളായിരിക്കണം. ആ പോയത് പോട്ടെ, പോരടി പാപ്പി എന്നും പറഞ്ഞ് ഓടരുത്. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ ആ സഹോദരി എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവളായിരിക്കണം. പ്രത്യാശയില്ലാതല്ല, എൻ്റെ ആൾ കടന്നു പോകില്ല. അതുപോലെ നല്ല അനുഭവങ്ങളിൽ കൂടെ ജീവിക്കുന്നെങ്കിൽ എന്ത് എന്ത് ശ്രേഷ്ഠമാണ്. എനിക്കിപ്പോഴും അറിയാം, ഞങ്ങൾക്കൊരു അച്ചാങ്കോ പലരുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടൊരു കാര്യമാണ്, മാങ്ങാനത്തുണ്ട് അച്ചാങ്കോച്ചമ്മ. കുഞ്ചായി മരിച്ചിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. അയ്യോ ചെന്ന അന്നേരം ഇപ്പോഴും കണ്ണുകൂടെ മടമടാന്ന്. അവർ ജീവിച്ചപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ രണ്ടുപേരും. അയ്യോ ഇപ്പോഴും സങ്കടമാണ് കൊച്ചമ്മയ്ക്ക്, പറയുമ്പോൾ കണ്ണീരൊഴുകുക. സ്തോത്രം. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീയെ ഒന്ന് നന്ന രാവിലെ എഴുന്നേക്കും, രണ്ട് അവള് വീട്ടുകാർ വീട്ടിലുള്ളവർക്കല്ല, മൂന്ന് കച്ചവട കപ്പല. ഒത്തിരി ഉണ്ട്, ഒരു പോയിന്റോടെ ഭാഗത്ത് പറയാം. നാലാമത്തെ അവിടെ ഒരു വിശേഷത അവളെ പറ്റി എഴുതി, താഴോട്ട് പഠിച്ചു വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, അവള് വീട്ടുകാരുടെ പെരുമാറ്റമെല്ലാം സൂക്ഷിച്ചു നോക്കും. ദേവദാസിനെ 27-ാം വാക്യത്തിലുണ്ട് താഴെ. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കും എന്ന് പറഞ്ഞാൽ ഒന്നിട്ട് കാര്യം പറയാം, വീട്ടിലുള്ളവരുടെ എല്ലാം സ്വഭാവം സാമർഥ്യമുള്ള സ്ത്രീക്ക് അറിയാം. ഭർത്താവിൻ്റെ പ്രകൃതി എങ്ങനെ, പിള്ളേരുടെ പ്രകൃതി, മൂത്തവൻ്റെ, ഇളയവൻ്റെ, മോടെ, അമ്മായിയപ്പൻ്റെ, അമ്മാവിയമ്മയുടെ, വിവാഹം കഴിക്കാത്ത ഭർത്താവിൻ്റെ പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളുടെ, ഇതൊക്കെ സാമർഥ്യമുള്ള സ്ത്രീക്ക് അറിയാം. അവൾ ആ പെരുമാറ്റം സൂക്ഷിച്ച് നോക്കിയിട്ട് അവരുടെ രീതി അനുസരിച്ച് ഇടപെടും. അപ്പോൾ ആ വീട്ടിലൊരു പ്രശ്നവുമില്ല. വല്ലതും മനസ്സിലാകുന്നുണ്ട്? അതോ മനസ്സിലാകാതിരിക്കാന്നോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കാന്നോ? ആ ഞങ്ങൾ പുള്ളിയെ കളിപ്പിച്ചെന്ന് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറയണം. അവള് വീട്ടുകാരുടെ പെരുമാറ്റമല്ല, ഉദാഹരണം, വീട്ടുകാരുടെ പെരുമാറ്റം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വീക്ഷിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ വീട് നശിക്കത്തില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം, ഉദാഹരണമാണ്. ഭർത്താവ് ക്ഷിപ്രകോപിയായിരിക്കും, അല്ലെങ്കിൽ ശുണ്ഠിയുള്ള ആളാണ്, ഉദാഹരണമാ. ക്ഷിപ്രകോപിയാ, ശുണ്ഠിക്കാരനാ. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി. ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആ മനുഷ്യൻ വഴക്കുണ്ടാക്കി. അതൊരു തർക്കമോ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും, ഒരു തർക്കമോ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും. അനാവശ്യം പറഞ്ഞു, പറയാൻ പാടില്ലാത്തത് പറഞ്ഞത് വെച്ചോ, ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു. അപ്പൊ സാമർഥ്യമുള്ള സ്ത്രീ
ഭർത്താവ് വന്ന ഉടനെ അത് അറിയിക്കത്തില്ല. ചില സ്ത്രീകൾ അങ്ങനല്ല, അവൾ അന്ന് കഞ്ഞിയും വെക്കുകയില്ല കൂട്ടാനും വെക്കുകയില്ല, വാതൊക്കെ തന്നെ ഇരിക്കും. ഭർത്താവ് വരാൻ നോക്കി, അവൻ ജോലിയെല്ലാം കഞ്ഞി ക്ഷീണിച്ച് കിറ്റും മേടിച്ച് രണ്ട് കൈ കിറ്റും സാധനം സൈക്കിൾ ചവിട്ടി അല്ലേ ബസ് പിടിച്ച് നടന്ന് വന്ന് അവനെ വീട്ടോട്ട് കയറി വരുമ്പം അവൾ എഴുന്നേറ്റ് പറയും, അവിടെ നിൽക്കി അവിടെ നിൽക്കി, എന്തോ പറ്റിയോടി, ഇനി എന്നാ പറ്റാനാ? അപ്പുറത്തെ ബേബി എന്നെ ഇനി പറയാൻ ഒന്നുമില്ല, നിങ്ങൾ എന്തിനിങ്ങനെ ആണായിട്ട് നടക്കുന്നു? അങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ എന്തിനിങ്ങനെ ആണായിട്ട് ഉടനെ അവൻ കിറ്റ് താഴെ വെച്ച്, ബേബി എന്നാ പറഞ്ഞു, ബേബി എന്നാ പറഞ്ഞു, ബേബി എന്നാ പറഞ്ഞു, അവനോട് ഒന്ന് ചോദിച്ചാണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവൻ ക്ഷീണിച്ചാ വന്നത്, ആണ്ടാ ബേബി ഇനി അവനെ ഞാൻ എന്തിനി ജീവിക്കുന്നു നിങ്ങളുടെ ഭാര്യയായിട്ട്? ആ ഇപ്പം ഞാൻ ബേബിയോട് ചോദിച്ചിട്ടുള്ളൂ. അവൻ അങ്ങോട്ട് ഞാനും ബേബി പറഞ്ഞാൻ്റെ ചോദിക്കാം, അങ്ങോട്ട് ബേബിച്ചോന്ന് വിളിച്ചപ്പോൾ ഒറ്റയടിക്ക് താഴെയിട്ട്, ബേബി നല്ല കയ്യായ ഉള്ളവനാ, ഒറ്റയടിക്ക് ഒരു ചവിട്ടും ഭാര്യയും ഒരെണ്ണം തെന്നിയും പോയി. മുത്തൂറ്റ് 3 മാസം കുണവില്ലാത്ത പെണ്ണിരുന്നതിൻ്റെ വിചിത്രം കണ്ടോ? മുത്തൂറ്റ് 3 മാസം ആമ്പലിൻ്റെ വള്ളി പോലെല്ലായിട്ട് അവൻ കിടക്കുക അവിടെ. ഇതാ ബോധമില്ലാത്ത പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ. എന്നാൽ വിവേകമുള്ള സാമർഥ്യമുള്ളൊരു സ്ത്രീയാണെങ്കിൽ അവൾ വീട്ടുകാരുടെ പെരുമാറ്റം സൂക്ഷിച്ചു നോക്കുന്നവളാണ്. അവൾ അങ്ങനല്ല, ബേബിയുടെ ഭാഗത്താ തെറ്റ്, അതിക്രമം അവനാ ചെയ്തെങ്കിലും ഭർത്താവ് വരുമ്പം വീട്ടുകാരുമെല്ലാം ക്രമപ്പെടുത്തി വെച്ച് സന്തോഷത്തോടിരിക്കണം. അയ്യോ ക്ഷീണിച്ചാന്നല്ലോ വന്ന, കയറി വന്നിട്ട് സാധനം ചെയ്താ ആണ്ട കാപ്പി ഇട്ടേക്കൊന്ന് കുടിക്കല്ലേ, കട്ടനെ ഉള്ളത് കട്ടനാൻ്റെ കട്ടൻ ചൂടുവെള്ളമാണ് കുടിച്ചാട്ടെ, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നില്ല, മുഖമൊക്കെ വല്ലാതിരിക്കുന്നില്ല, ഞാൻ ചോറും കൂട്ടാനും ഒക്കെ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുളി കഴിഞ്ഞു വാ. കുളിച്ചു, പാട്ടുപാടി, പ്രാർത്ഥിച്ചു, ഭക്ഷണം വിളമ്പിക്കൊടുത്തു, രണ്ടുപേരും പിള്ളേരുമുണ്ട് ഭക്ഷണം കഴിച്ച് പിള്ളേർ വിശ്രമിച്ചു. ഭാര്യയും ഭർത്താവും അങ്ങനെ ആണല്ലോ വീട്ടുകാരുമൊക്കെ ഒന്ന് ലോഹ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാന്തമായിട്ട് സൗമ്യമായിട്ട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ വിവേകമുള്ള സ്ത്രീ അങ്ങനെ പല കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ എന്തുവാണെന്നറിയാൻ വല്ല ഉപയോഗിച്ചാനെ പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞ് അതിൻ്റെ ഏതാണ്ട് കാര്യമായോ, ഞാനത് ശ്രദ്ധിച്ചൊന്നുമില്ല, പുള്ളി പോഷത്തെ ഏതാണ്ടൊക്കെ അങ്ങ് പറഞ്ഞു. ഓ ഞാൻ പിന്നെ ഇന്ന് പ്രാർത്ഥിച്ചു, ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾ ചോദിക്കാനൊന്നും പോകണ്ട, അതൊക്കെ ദൈവം ചോദിച്ചോളൂ. അപ്പം കാര്യം പുള്ളിക്ക് മനസ്സിലാകുകയും ചെയ്തു, തങ്കച്ചൻ തല്ലു കൊള്ളുകയില്ല. മനസ്സിലായോ? ഞാൻ മനസ്സിലാകുന്നുണ്ടോ വല്ലോ ഇല്ലേ? നല്ല സ്ത്രീകളുടെ ലക്ഷണമായി പറഞ്ഞത്. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ നിങ്ങൾ പറയുമോ പുള്ളി സുവിശേഷം ഒന്നും പറഞ്ഞില്ല, അതിനൊക്കെ ആയി നോക്കിയിരിക്കുന്നത്, എന്നെ എവിടെയായിട്ട് കുരുക്കാനായി നോക്കിയിരിക്കുന്നത് പിന്നെ. അതുകൊണ്ട് ഞാൻ എടുത്ത വാക്യത്തോടൊന്ന് കൂറു പുലർത്തി ഞഞ്ഞു വരാം. അവൾ ഈ അപ്പനും അമ്മയും ശിംശോനും കൂടെ പെണ്ണ് കാണാൻ പോവുക. നിങ്ങളോർക്കുന്ന ഞാൻ വിഷയം മറന്നുപോയെന്നാണോ? ആ ശിംശോനും അപ്പനും അമ്മയുടെ പെണ്ണ് കാണാൻ പോയി. അപ്പോൾ അങ്ങനെ കാണാൻ പോയി, ആ തിമ്മിനക്കരികെ ഒരു മുന്തിരിത്തോട്ടത്തിന് സമീപത്തെത്തിയപ്പോൾ ഒരു ബാലസിംഹം, ബാക്കി പറ ഉറക്കെ പറഞ്ഞ അച്ഛാ മേധാവിത്തം നന്നായിട്ട് വായിക്കുന്ന ആളാണല്ലോ. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി, തിമ്നയിലേക്ക് പോയി പെണ്ണ് കാണാൻ പോവാ. തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അവന്റെ നേരെ, അതാ നമ്മുടെ പോയിന്റ്, എല്ലാരോടും പോരാട്ടമില്ലെന്ന് പറ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ബാലസിംഹം അവന്റെ നേരെ, അപ്പനും അമ്മയും കൂടെയുണ്ട്, അവർക്ക് നേരെ വന്നില്ല, വന്നത് ശിംശോന്റെ നേരെയാണ്. അതെന്നാ ശിംശോന്റെ നേരെ വരാൻ കാര്യ? ഒറ്റ വാക്കി പറഞ്ഞാൽ, ന്യായമായിട്ടൊരു കാര്യം പറഞ്ഞാൽ, മറുപടി പറഞ്ഞാൽ, ശിംശോന്റെ നേരെ വരാൻ കാര്യം, ഇവൻ യൗവനക്കാരനാ, രക്തത്തിന് ചൂടുള്ള, പ്രസരിപ്പുള്ള, ഉന്മേഷമുള്ള, ഉശിരുള്ള, കരുത്തുള്ള, പവറുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല പവറാ, യൗവനമേ രക്തമല്ലയോ. എൻ്റെ ഭാഷ പറഞ്ഞാൽ സിംഹം ചാടി ഒരു പിടിപിടിച്ച് കടിച്ചാൽ ചോര ചീറ്റും, നല്ല പവറാ, യൗവനമാണ്. അതാ അവൻ്റെ നേർക്ക് വന്നത്. അപ്പൻ്റെ അമ്മയുടെ നേർക്ക് വരാൻ ഞാൻ പ്രായമായി, ഇനിയിപ്പോൾ കടിച്ചിട്ടും വലിയ കാര്യമൊന്നും. ഞാനിപ്പോൾ എല്ലാം പഠിച്ച് വെരിക്കോസും വന്ന് ഇണുക്കം തെറ്റി സിംഹം ചാടിപ്പിടിച്ച് കടിച്ച് കുടഞ്ഞ് ഉലുത്തിയാൽ പോലും ഒരു ബ്ലഡ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പനിക്കും. ആത്മീകത്തിലൊക്കെ തന്നെ ആരാധിക്കും.
ഉപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ജാഗരിക്കുന്ന ലഹലേഖ കൊടുക്കുന്ന വീടുകൾ കയറുന്ന സുവിശേഷം അറിയിക്കുന്ന പ്രസംഗിക്കുന്ന ആമേ പ്രാർത്ഥനയിൽ പൊരുതുന്ന നിനക്കാ പോരാട്ടം. ഇപ്പോൾ ഒരു ലഹലേഖ കൊടുക്കത്തില്ല, ഒരു കുഞ്ഞുങ്ങളോട് ജൂജാണ്ടം പറയത്തില്ല, ആമൻ ദൈവോചനം സംസാരിക്കത്തില്ല, രണ്ട് പാട്ട് പോലും കാണാൻ അറിയാൻ മേലെ പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കത്തില്ല, കയ്യടിക്കത്തില്ല, ദോത്രം പറയത്തില്ല. വന്നിരിക്കും കസാരൻ, ആരെ വിഴുങ്ങേണ്ടു? എന്നെ ബ്യായിന് പോലും വേണ്ട. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്കെതിരെയാ പ്രശ്നം, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെയാ പോരാട്ടം. എല്ലാവരോടും പൊരുതത്തില്ലെന്ന്. അപ്പൊ ന്യായമായ അനുമാനം, ഈ ശിംഷോന്റെ നിരയെ വരാൻ കാര്യം ഇവൻ യൗവനക്കാരൻ. ഇനി ബിബ്ലിക്കലായിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞാൽ, ശിംഷോൻ യഹോവയ്ക്ക് നാസി വ്രതസ്ഥനാണ്. അമ്മയുടെ ഉദരം മുതൽ ഇവൻ വ്രതമുള്ളവനാണ്. ഉദരത്തിൽ കുഞ്ഞുരുവായപ്പോൾ മാനോകിയോട് കുടുംബത്തോട് ദൂതൻ വന്ന് ദൂത് പറഞ്ഞ് പിന്നെ എല്ലാ പിള്ളേരെയും പോലെ അല്ല ഇവന്. ഇവന് ഹോവയ്ക്ക് നാസി വ്രതസ്ഥനാണ്. ആ നാസി വ്രതസ്ഥൻ്റെ പ്രമാണ സംഖ്യാപുസ്തകം ആറിക്കടപ്പുണ്ട്. വായിര് ആറാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വാക്യ വചനമായി എന്ന് പറയുന്നത്, വചനം പറഞ്ഞില്ലെന്ന് പിന്നെ പറയരുത്. വാക്യം വായിര് ആറിൻ്റെ ഒന്ന്. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാ? നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ, ഒരു പുരുഷനാകട്ടെ, സ്ത്രീ ആകട്ടെ, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടത്, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ നാസീർ വ്രതം എന്ന വിശേഷ വിധിയായ വ്രതം ദീക്ഷിക്കുമ്പോൾ, വ്രതം ദീക്ഷിക്കുന്നവന്റെ ദീക്ഷയാവിത്, വീഞ്ഞും മദ്യവും വർജിച്ചു, വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. പിന്നെ വീഞ്ഞിന്റെ കാടിയും, വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്, കുടിക്കരുത്. മുന്തിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ, പഴുത്തതാകട്ടെ, ഉണങ്ങിയതാകട്ടെ, ഉണങ്ങിയതാകട്ടെ, തിന്നുകയും വരുത. പഴുത്തതാകട്ടെ, ഉണങ്ങിയതാകട്ടെ, തിന്നുകയും വരുത്, തിന്നരുത്. തന്റെ നാസീർവ്രത കാലത്തൊക്കെയും ഗുരു തൊട്ട് തൊലി വരെ, ഒരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നത് ഒന്നും അവൻ തിന്നരുത്. പിന്നെ നാസീർവ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവരെ തലയിൽ തുടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. പിന്നെ തലമുടി വളർത്തേണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്, ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. വായിക്കണ്ട, ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ യഹോവയ്ക്ക് ഇവൻ നാസീവ്രതസ്ഥനാണ്. ഈ നാസീവ്രതസ്ഥന്റെ പ്രമാണം, മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, മദ്യം കുടിക്കരുത്, വീഞ്ഞ് കടിക്കരുത്. മുന്തിരിയുടെ കാടി മദ്യത്തിൻ്റെ കാടി, മുന്തിരി പഴുത്തതാകട്ടെ, ഉണങ്ങിയതാകട്ടെ, പച്ചയാകട്ടെ, ഒക്കത്തില്ല, തൊലിയൊക്കത്തില്ല, കുരുവൊക്കത്തില്ല, കാടി കുടിക്കരുത്. അപ്പനമ്മ സഹോദരൻ സഹോദരി ആര് മരിച്ചാലും അടുത്ത് ചെന്ന് ശവത്തെ തൊട്ട് അശുദ്ധനാക്കരുത്, ജട കത്തിരിക്കരുത്. കാരണം യഹോവയുടെ നാസി വ്രതം ഇവൻ്റെ ശിരസിലിരിക്കുക. ഇവൻ യഹോവയ്ക്ക് നാസി വ്രതസ്ഥനാണ്. ഒരു ദൈവപൈതൽ വ്രതമുള്ള ആളായിരിക്കണം. ഈ ദൈവമക്കളെ കണ്ടാലറിയാന്ന്, പിന്നെ അത് ചന്തയിൽ നിന്നാലും അറിയാം, സഭാഗോളി വന്നാലും അറിയാം, ബസ് സ്റ്റോപ്പിൽ നിന്നാലും അറിയാം, ബസ്സിനകത്ത് കയറിയാലും അറിയാം. ദൈവമക്കളെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാലും അറിയാം, എയർപോർട്ടിൽ നിന്നാലും അറിയാം, കപ്പലിൽ കയറിയാലും അറിയാം, കൊച്ചുവള്ളത്തിൽ കയറിയാലും അറിയാം, പാടത്ത് പണിയെടുക്കാൻ പോകുന്നിടത്ത് ദൈവനെ അറിയാം, പറമ്പിൽ കളയ്ക്കാൻ വന്നാലും ദൈവനെ. പിന്നെ കളയ്ക്കുന്നത് അന്തസ്സുള്ള ജോലിയാ, മോട്ടിക്കുന്നില്ലല്ലോ, അന്തസ്സായിട്ട് ജീവിച്ചല്ലേ. ആ കളയ്ക്കുമ്പോഴാണെങ്കിലും രണ്ട് ശീലി പാട്ട് പാടിയ. ഞങ്ങളുടെ നാട്ടിൽ ഒരു അമ്മ കൊച്ചമ്മയുണ്ട്, നമ്മണി കൊച്ചമ്മ, പാടത്ത് പണിയെടുക്കുന്നതാ. കൊച്ചമ്മ പാടത്തുണ്ടെങ്കിൽ അന്ന് മുഴുവൻ പാടത്ത് പാട്ടും പ്രാർത്ഥനയാണ്. നമ്മണി കൊച്ചമ്മ പാടത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടത്തിൽ അന്ന് വേറെ ആരും സംസാരിക്കത്തില്ല. കൊച്ചമ്മ പാട്ടുമൊക്കെ പാടി വാക്യം പറയും. എല്ലാവർക്കും പേടിയായിരുന്നു. നീ പണിയെടുക്കാൻ പോകുന്നിടത്തോ അവർ ഞാനെടുത്തതിൻ്റെ തല തല്ലി പൊട്ടിക്കും. കാരണം മുഴുവൻ കുജുമ്പും കുഞ്ഞായ്മയായിട്ടായി പോകുന്നത്. നല്ല ദൈവ കുഞ്ഞുങ്ങളുണ്ട്. ഒരു ദൈവമായി തന്നെ കണ്ടാൽ അറിയും, അറിയണം. അവൻ്റെ വസ്ത്രധാരണത്തിൽ അറിയാം, മുടി വെട്ടുന്നത് ഉപദേശിമാരുടെ മുടി വെട്ടുമ്പോൾ അറിയാം ഇവൻ ഗുണമുള്ളതാണോ. ഇപ്പോഴത്തെ മോഡേൺ ഉപദേശിമാരെ കണ്ടില്ലേ, മുടിവെട്ടത്തിലെ മുന്നേച്ചിരുന്നിട്ട് എന്നിട്ട് ശക്തിയോട് ആരാധിച്ചാട്ടെ. അപ്പം പാവം പിടിച്ച ദയ്യമക്കളുടെ ഓന്ന് അതുങ്ങൾ ആനേരം കൊണ്ടവൻ. ഇവനൊന്നും ജഡം ചത്തിട്ടില്ല, ചത്തിട്ടില്ല. എൻ്റെ മുടിയുടെ വെട്ടും എൻ്റെ കൃതാവിൻ്റെ കാണുമ്പോൾ അറിയാം നീ ഗുണം വന്നവനാണോ ഇല്ലയോ എന്ന്.
എന്നെ ആ ചിലർക്കല്ല ഒരു പരുങ്ങല് വരുതാടിയേ. വസ്ത്രധാരണക്കാണ് പ്രധാനമായിട്ട് യോഗ്യമായിട്ടല്ലേ ഇരിക്കുന്ന വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്. ചിലത് വരുന്നുണ്ടല്ലേ കടുവാകളിക്ക് വരുമ്പോ അല്ലല്ലോ യോഗത്തിന് വരുന്നത്. മുടിവെട്ട മീശ വെക്കുന്നതിന് എതിരെ ആണെന്ന് വിഷയമല്ല, മീശ ഉണ്ടോ ഉണ്ടോന്നല്ല, കുറഞ്ഞ പക്ഷം ഞായറാഴ്ച എങ്കിലും രാവിലെ എഴുന്നേറ്റ് അതല്ല വൃത്തിയാക്കണം. ഈ ദീശ വെക്കുന്നതിനോട് ഞാൻ എതിരൊന്നുമല്ല, ദീശ വെച്ചു, പക്ഷെ കുറഞ്ഞ പക്ഷം ഞായറാഴ്ച എങ്കിലും അത് വേണ്ടേ. ചില കൂറത്താടിയായിട്ട് വന്നിരിക്കും, അയ്യോ എവൻ്റെ താടി കണ്ട വെള്ളം പോലും കുടിക്കാൻ നമുക്ക് പന്ന കൂറ കെട്ടി. പട്ടി പോലും വെള്ളം കുടിക്കുകയല്ല നിന്റെ താടി കണ്ട. യോഗ്യതയിൽ നിന്ന് ഒരു ദൈവവൈദ്യത്തിന് വസ്ത്രധാരണം കാണുമ്പോൾ മുടിവെട്ട് കാണുമ്പോൾ ഒക്കെ അറിയാം, വിവേചിക്കുന്നവർക്കറിയാം. സ്തോത്രം അത്രയും പറഞ്ഞാൽ ഭാഗം അങ്ങ് വിടുക. ഇപ്പം നിങ്ങൾ ചെല്ലി ചിന്തിക്കുക പുള്ളിക്ക് അങ്ങ് വയ്യാതെ തന്നെ ഇരിക്കുകയായിരുന്നു നല്ലത്. ആ ഇനിയിപ്പം ഞാൻ മിക്കാറിയിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നെ ഇരുത്താനൊക്കെ ഓരോ അവന്മാർ നോക്കുന്നുണ്ട്. ആ ഇരുത്തത്തു ഇപ്പം ദൈവം എന്നെ ഇപ്പോൾ ഒന്നും ഇരുത്തുകയല്ല. സ്തോത്രം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ദൈവം എന്നെ നിർത്തുക. പ്രൈസ്തലോ. അപ്പം ശ്രദ്ധിക്കുക, ഈ ശിംശോൻ നമ്മുടെ ഭാഗത്തേക്ക് വരണമല്ലോ. അപ്പം അപ്പനും അമ്മയും ശിംശോനും കൂടെ പോയപ്പോൾ ബാലസിംഹം, ദൈവദാസനെ അവിടെ ഇരിക്കുന്നൊരു ബാലസിംഹം, ആ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അവൻ്റെ നേരെ, കാരണം അവൻ യഹോവയ്ക്ക് നാസി വ്രതസ്ഥനാണ്. ഇന്ന് രാത്രി വ്രതമുള്ളവർക്ക് ആ പോരാട്ടം. പെന്തിക്കോസിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ അഭിമാനിക്കുന്ന ആളാണ് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കൊന്ന് മാർത്തോമാ സഭക്കാലും കൂടുതൽ പെന്തിക്കോസിലാണ് തോന്നുന്നത് അല്ലേ. മൊത്തത്തിൽ ഐ പി സി കച്ചക്കോട് രണ്ട്, കറുത്തതും വെളുത്തതും, പിന്നെ നൂണ്ടിയ രണ്ടുണ്ട്, തമ്പച്ചൻ്റെ മേയച്ചൻ്റെ എല്ലാം കൂടെ ചേർത്തേ അസംബ്ലിസക്കോട് ഷാരോന് കല്ലുമല, പിന്നെ നമ്മുടെ ഇത് ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ മാർത്തോ മേഖലയൊക്കെ വെല്ലും. അപ്പം അത് സന്തോഷമാണ്. അനേകം ദൈവ കുഞ്ഞുങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നല്ലോ. പെന്തിക്കോസിൽ ഒത്തിരി ആളുണ്ട്, പക്ഷെ ഇതിനകത്ത് വ്രതമുള്ള എത്ര എണ്ണമുണ്ട്? അങ്ങനെ ആണെന്നല്ലേ. ഇപ്പം ലോക പെന്തിക്കോസിൽ നമ്പർ വൺ സഭ അസംബ്ലി സബ് ഗാഡാണ്. അങ്ങനെ ആ കണക്ക്, ഭയങ്കര സഭയാ അസംബ്ലി സബ് ഗാഡ്, ലോകവ്യാപകമായിട്ട് ഭയങ്കര സഭയാ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദൈവകുഞ്ഞുങ്ങളുണ്ട്. സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് ഒന്നും വിലമതിക്കാൻ പറ്റാത്തത്. ഭയങ്കര സഭയാ അസംബ്ലി സബ് ഗാഡ്, നല്ല സഭ. ലക്ഷക്കണക്കിന് പാസ്റ്റർമാരും വിശ്വാസികളുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, അതിനകത്ത് അവർ പറഞ്ഞ ലോകത്തിലെ നമ്പർ വൺ പെന്തിക്കോസ് ഞങ്ങളാന്നാ. കാരണം എണ്ണത്തിൽ സമ്മതിച്ചു, അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതിനകത്ത് വ്രതമുള്ള എത്ര എണ്ണമുണ്ട്? തൊട്ടു പിറകെ ചർച്ച് ഓഫ് ഗോഡ്, ഇവിടെയുള്ള ഈ തരംതിരിവ് അവിടെ ഇല്ല, എല്ലാം ഒന്നിച്ച് അടക്കുക. ചർച്ച് ഓഫ് ഗോഡ് ഏതാണ്ട് 128 രാജ്യങ്ങളല്ല, 200 രാജ്യങ്ങൾ ഇപ്പൊ ആയെന്ന് പറയുന്നു, അഭിനന്ദിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ടെന്നസി ആസ്ഥാനമാക്കി ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ഉണ്ട്. അഭിനന്ദിക്കുന്നു, അംഗീകരിക്കുന്നു, സന്തോഷമുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളും ശുശ്രൂഷകന്മാരും സ്ഥാപന ജംഗമ വസ്തുക്കൾ ധാരാളമുണ്ട്, സന്തോഷം. പക്ഷെ അതിനകത്ത് വ്രതമുള്ള എത്തരണമുണ്ട്? അപ്പൊ ഇതിനെ കണ്ടെത്തി കേരളത്തിലെ നമ്പർ വൺ സഭ പറയുന്നത് ഐ പി സി ഇന്ത്യൻ പെന്തിക്കോസ്, മലയാളി പെന്തിക്കോസിൽ നമ്പർ വൺ ആണ്. മലയാളി പെന്തിക്കോസ്, ഇന്ത്യൻ പെന്തിക്കോസ്, സന്തോഷം. കുമ്പനാട് ആസ്ഥാനം നല്ലത്, ധാരാളം സഭകളുണ്ട്, ശുശ്രൂഷകന്മാരുമുണ്ട്, അഭിനന്ദിക്കുന്നു. എന്റെ ചോദ്യം, അതിനകത്ത് വ്രതന്മാരെത്ര എണ്ണമുണ്ട്? പിന്നെ താഴോട്ട് ന്യൂ ഇന്ത്യ, ഷാരോന്, അങ്ങനെ ഉണ്ടല്ലോ കല്ലുമല സഭകള്, പിന്നെ തീപ്രിയങ്കാര്, എല്ലാം ഉണ്ട്, ധാരാളം സഭകളാണ്, എല്ലാം അഭിനന്ദിക്കുന്നു. പക്ഷെ ഇതിനകത്ത് വ്രതമുള്ള എത്തരണമുണ്ട്? ദൈവത്തിന് ആവശ്യം വ്രതന്മാരെയാ. പത്രോസ് മാനാ പറഞ്ഞിരിക്കുന്നത് വ്രതന്മാരായവർക്ക് എഴുതി നിന്ന് വ്രതമുണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗത്തിലേക്ക് അധികം പോകുന്നില്ല. ശിംശോൻ യഹോവയ്ക്ക് നാസി വ്രതസ്ഥന,
അതുകൊണ്ട് അവൻ്റെ നേരെ സിംഹം ചാടി വന്ന് ബാലസിംഹം. വേദപുസ്തകത്തിൽ രണ്ട് ടൈപ്പ് സിംഹമാണ്. ഒന്ന് യഹൂദാഗോത്രത്തിൻ്റെ സിംഹമാകുന്ന യേശു ക്രിസ്തു, രണ്ട് പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അലറുന്ന സിംഹം എന്ന പോലെ വരുന്ന സാത്താന്റെ നടല. അപ്പൊ ശിംശോന് നേരെ ചാടി വന്നത് അവ സാത്താന്റെ ശക്തിയ. നേരെ ചാടി വന്നപ്പോൾ ശിംശോൻ ആത്മാവ് നിറഞ്ഞു. പെട്ടെന്ന് ആത്മാവ് വന്ന മന ആത്മാവ് നിറഞ്ഞു. ആട്ടിൻകുട്ടിയെപ്പോലെ അതിനെ, അത് ആത്മശക്തിയുടെ വിശേഷത. പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ചാൽ സിംഹമായിരിക്കും ചാടി വരുന്നത്, പക്ഷേ ആത്മാവ് നിറഞ്ഞാൽ നിനക്കത് സിംഹമായിട്ട് തോന്നത്തില്ല, ആട്ടിൻകുട്ടിയെ പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ ആത്മനിറവിൽ, അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ അങ്ങോട്ട് ആരാധന വലിയ പ്രശ്നവുമായിട്ടായിരിക്കും ഇന്ന് രാത്രി വന്നത്. വലിയ പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. അതാ ഈ മസിൽ പിടിച്ചൊക്കെ പാരത്തോടിരിക്കുന്ന ശരിയാ, പക്ഷേ നീ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വലിയ പ്രശ്നമുണ്ടല്ലോ, അത് നിസാരമായി തോന്നും. അവനതിനെ കയറി എറിഞ്ഞു ആട്ടിൻകുട്ടിയെ പോലെ. എറിഞ്ഞാച്ച അവനങ്ങ് നടന്നു, ഫേസ്ബുക്കിലൊന്നും വിട്ടില്ല. എന്നാന്ന് ആട്ടിൻകുട്ടിയൊക്കെ ഉണ്ട്, നീർക്കോലിയെ തല്ലിക്കൊന്നാൽ മതി. ഉടനെ അത് ഫേസ്ബുക്കിലിട്ടു, ഈ മൂന്നടി നീളമുള്ള നീർക്കോലി ഞങ്ങളിപ്പോൾ ലൈവിലുണ്ട്. ഉടനെ അടുത്തേക്ക് നീർക്കോലിയെ തൂക്കി നിർത്തിയിരിക്കുക, ഇതാണ് ഞങ്ങൾ പിടിച്ച നീർക്കോലി. ഓ, ഉടനെ ലൈക്ക് ചെയ്യണം. ഉടനെ അടുത്ത എത്ര നീർക്കോലി ഇതിന് മുമ്പ് പിടിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ആഴ്ച ഒരു പുളവനെ പിടിച്ചു. ഓ, റിയലി? ഉടനെ അങ്ങോട്ടിട്ട് എന്തെല്ലാം വിക്രിയകളാണ് നടക്കുന്നത്. ചിംശോനെ ആട്ടിൻകുട്ടിയെ പോലെ സിംഹത്തെ കീറി ആരോടും മിണ്ടിയില്ല. ഇന്നാന്ന് എല്ലാ ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഇന്നത്തെ രീതിയാന്ന് ശിംശോനെ അങ്ങോട്ട് പിടിച്ച് ഒരു ടൈയും കോട്ടും എല്ലാം കെട്ടിയെടുത്ത് ഉടനെ അതെല്ലാം കൂടെ അണക്കെല്ലാം കൂടെ ഇണക്കി ദൈവനാസൻ എത്ര നാൾ കൂടെ ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ആ ഇൻ്റർവ്യൂ അല്ലേ? എന്നെ പുള്ളി ടൈ ഒന്നുകൂടെ വിളിച്ച് പ്രൈസ്തല്ലോ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഓ, എന്നെ പറഞ്ഞു, ഈ ദൈവനാസൻ പണ്ടിങ്ങനെ കീറുകയല്ലായിരുന്നു, ഇപ്പം ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഓ ആട്ടെ, ഇത് എത്ര നാളായി ഇങ്ങനെ ഇപ്പം ഈ ശുശ്രൂഷ കീറുന്ന ശുശ്രൂഷ? എന്നെ പറഞ്ഞു, ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കീറുന്ന ശുശ്രൂഷ. ഓ, നേരത്തെ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ കുമ്പനാട് സൈഡ് ഇരുന്നിട്ടുണ്ട്, അവിടെ വെച്ച് കീറുന്ന ഇല്ല, അവിടെ വെച്ച് ഞാൻ കാറി. കുമ്പനാടും പൊന്നലൂരും മുളക്കടും ഇല്ലായിരുന്നു, ഞാൻ കാറി. പിന്നെ കീറുന്ന ശുശ്രൂഷ, അത് റാമി വന്നേ പിന്നാണ്. ഓ, ഇതൊന്നും കൊടുത്തില്ല, മകത്തവക്ക ദൈവത്തിന്. നീ ഒരു പൂഞ്ഞാനെ തല്ലിക്കൊന്നേച്ചി ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്തെല്ലാം നാശമൊപ്പിച്ച് വെക്കുന്നത്, ചുമ്മാ അങ്ങിടുക. നല്ല കാര്യമാണ്, ഓക്കെ, മകത്തവക്ക് ദൈവത്തിന് കൊടുക്ക്. മകത്വത്തിനും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും മാനത്തിനും എല്ലാം യോഗ്യൻ ക്രിസ്തുവാണ്. അപ്പൊ എല്ലാവരോടും പോരാത്തമില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരണം, ഞാൻ വിഷയം വിട്ടിട്ടില്ല, മടങ്ങി വരാൻ പോയി. ഇടയ്ക്കത്തെ ഒന്നും ഞാൻ ഇനി പറയുന്നില്ല. കർത്താവിൻ്റെ മഹത്വം. ആമെ ഹെരോദാവ് ആ ദിവസങ്ങളിൽ ജനത്തിനെതിരെ കൈ നീട്ടി, അന്നേ സ്വർഗം തീരുമാനിച്ചു, ഈ ഭദ്രാസനത്തിൽ നിന്നെ അധിക നാൾ ഇരുത്തുകയില്ല. ഇവൻ സംസാരിച്ചപ്പോൾ ജനം പറഞ്ഞത്, ഇത് ദേവനാ, ഇത് ദെയ്യമാ. അടുത്ത് നിന്ന് ദൂതൻ ഒറ്റ അടി കൊടുത്ത് അന്നേരം കൃമിക്കരയായി തുറന്നു. അപ്പൊ ഇതുപോലുള്ള ദൂതന്മാരെയാണ് എനിക്ക് നിങ്ങൾക്ക് കാവൽ. ദൂതദണ്ഡയം എനിക്ക് കാവലാക്കി തന്നു, ദൂതദണ്ഡയം എനിക്ക് കാവലാക്കി തന്നു, ദൂതരേഖാൻ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെയോർത്ത്, ദാനമായി തന്നതിനെയോർത്ത്, സ്തോത്രമേ പ്രിയ യേശു നാഥനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഓ, ഞാൻ നീ ഭയപ്പെടുവ ദാസ്യാത്മാവേയല്ല, ഞാൻ നീ ഭയപ്പെടുവ ദാസ്യാത്മാവേ. ഓ, പ്രിയ യേശു രാജനെന്നും സ്തോത്രം, പ്രിയ യേശു രാജനെന്നും സ്തോത്രം, സ്തോത്രം.
മേ പ്രിയേശു രാജനെന്നും സ്തോത്രം പ്രിയേശു രാജനെന്നും സ്തോത്രം കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്ക. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരോടും പൊരുതുകയല്ല, വ്രതമുള്ള വിശുദ്ധിയുള്ള വേർപാടുള്ള നിനക്കെതിരെയാ പോരാട്ടം. അപ്പൊ ഇങ്ങനെയുള്ള ദൂതന്മാരാ നമുക്ക് കാവല്. അങ്ങനെയുള്ള ദൂതനെ വിളിച്ചാച്ച പറഞ്ഞാണ്ട വാവളർന്ന് നിൽക്കുന്ന ജങ്കടലിനെ ഒറ്റയടിക്കടിക്കാൻ. ദൂതൻ ഇങ്ങോട്ട് വന്ന് വാവള നിന്ന ജങ്കടലിനെ ഒറ്റയടിക്കടിച്ചു. ഒറ്റയടിക്കടിച്ചപ്പോൾ അവിടെ ഒരു വാക്യം ഏഴ് കൈവഴിയായിട്ട് ചേതറി ചെങ്കടൽ. വാവള നോക്കിയല്ലേ, എൻ്റെ ഭാഷ പറഞ്ഞ ദൂതനോട് പറഞ്ഞാണ്ട് ദൈവജനത്തെ വിഴുങ്ങാൻ നിൽക്കുന്നവനെ കണ്ടോ വെള്ളം? വാവളർന്ന് കണ്ടു, ഒറ്റയടി അവൻ്റെ പള്ളയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ദൂതൻ ഇങ്ങോട്ട് വന്നൊരു ഒറ്റയടി, എൻ്റെ ഭാഷയാണ്, പുസ്തകത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാം. ഒരൊറ്റയടി അവൻ്റെ ആറാമാലി നോക്കി, ഒറ്റയടി കടിച്ചപ്പോൾ ഈ വാവളന്ന് നിന്നവൻ ഏഴ് കൈവഴിയായി ചെതറി. അവിടെ ഒരു വാക്യം, എന്നിട്ട് ചെരുപ്പ് നനയാറ മറുകര കയറ്റി. ആ വാക്യം ഒന്ന് വായിച്ചേ കർത്തദാസനെ. ആ 11:15 വായിച്ചേ. 11 യെശയ്യാ പ്രവചനം, പുറപ്പാടല്ല, യെശയ്യാ മുമ്പേ വായിച്ചല്ലോ അത്. 11:15 യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അതേത് ബൈബിളാ? അതിന്റെ അതാ, അതല്ലേ ഞാൻ താഴെയല്ലേ ഇപ്പം വായിച്ചത്? ബൈബിൾ സോസറിയുടെ ബൈബിൾ മേളിലാണ് കിടക്കുന്നത്, അല്ലേ ഞാൻ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ, ആ വായിച്ചോ. നല്ല പിന്നെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ മേടിക്കുന്നതാണ് നല്ലത്. ചുമ്മാ അവിടെ ഇവിടെ എല്ലാം അങ്ങ് ബൈബിൾ ഇറക്കുക. തമ്പിയുടെ ബൈബിള്, ബേജൻ്റെ ബൈബിള്, ചാക്കോച്ചൻ്റെ ബൈബിള്, ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാ അക്ഷരവും എല്ലാം കൊണ്ടും നല്ലത്. അത് ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാ ബൈബിളെയും മേടിക്കാവുള്ളൂ. ബൈബിൾ സൊസൈറ്റിയുടെ നല്ല പ്രയോഗങ്ങളാണ്. ആ എന്തായാലും ഇപ്പം വായിച്ചു. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അതിനെ അടിച്ച്. 15 വായിച്ചേ. യഹോവ മിസ്രയീം കടലിന്റെ നാവിന്, യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം, യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അതിനെ അടിച്ച്, ഏഴ് കൈവഴിയാക്കി, ഏഴ് കൈവഴികളാക്കി, ചെരുപ്പ് നനയാറെ കടക്കുമാറ. മതി മതി മതി, ഈ വാക്യം വ്യാഖ്യാനിക്കപ്പെടുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, എന്താ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, എങ്ങനെ സ്നാനപ്പെടാൻ പോകുന്ന ദൈവജനം, അവരെ വിഴുങ്ങാൻ വയറി വായ്പുള നിന്നപ്പോൾ തമ്പുരാൻ ദൂതനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഇവനെ അടിക്കാൻ പോവാ. ഒരൊറ്റ അടി അടിച്ചപ്പോൾ ഏത് കൈവടിയായി ചെതറി, ചെരുപ്പ് നനയാറ് എല്ലാത്തിനും മറകര കയറ്റി. ഞാനും നിങ്ങളെ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നിന്നെയും വിഴുങ്ങുവാൻ പ്രാപിക്കുന്ന, നിന്റെ ശുശ്രൂഷയെ വിഴുങ്ങാൻ പ്രാപിക്കുന്ന, നിന്റെ ആത്മീക മണ്ഡലങ്ങളെ വിഴുങ്ങാൻ പ്രാപിക്കുന്ന വൈരിയെ ഇന്ന് രാത്രി ദൈവം അടിക്കാൻ പോവാ. ഞാൻ വൈരിയെന്ന് ഉദ്ദേശിച്ചത് അയലത്തുകാരോ സഹോദരങ്ങളോ മനുഷ്യരെ അല്ല, സാത്താന്റെ ശക്തിയാണ്. എതിരാളിയാകുന്ന പിശാജ്, അപവാദിയാകുന്ന പിശാജ്, നിന്റെ കുടുംബത്തെ, തലമുറയെ, നന്മയെ, വരുമാനത്തെ, ആയുസ്സിനെ, ആരോഗ്യത്തെ, ശുശ്രൂഷയെ, ദൈവസഭയെ വിഴുങ്ങാൻ വെല്ലുവിളിച്ച വേവളർന്ന് നിൽക്കുന്ന വൈരിയെ ഇന്ന് രാത്രി ദൈവമടിക്കും. ഈ രാത്രി നിന്റെ മേൽ ദൈവം വിടുതല പകരാൻ പോകയാ. ഈ പന്തലിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. വിടുതലോട് ഇന്ന് രാത്രി കടന്നു പോകണം. വിടുവയ്ക്കുന്ന സർവശക്തൻ ഇന്ന് രാത്രി എഴുന്നള്ളിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്ന് വന്നേക്കെ നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം വഴിനടത്തു. ഹല്ലേ ലൂയാ. ആകാശങ്ങളെ വെള്ളിക്കൂള് കൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിൽ പൊടിയല്ല നാഡികൾ കൊള്ളിക്കുന്നവൻ, സമുദ്രത്തിന് മണൽ കൊണ്ട് അതിരുവച്ചവൻ, സർവത്തെ സൃഷ്ടിച്ചവൻ, നിർമ്മിച്ചവൻ, ചമച്ചവൻ, പിടച്ചവൻ, അനാദിയായി ശാശ്വതമായുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ച ദിവസികൾ ധന്യനായ ഏകാധിപതി എന്ന രാത്രി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ വന്നതുപോലെ പോകരുത്, വന്നതുപോലെ പോകരുത്. രോഗിയായി വന്നെങ്കിൽ സൗഖ്യത്തോടെ പോകണം, നിരാശയോടെ വന്നെങ്കിൽ പ്രത്യാശയോടെ പോകണം, വിഷണ്ണ മനസ്സോടെ വന്നെങ്കിൽ സ്തുതിക്കുന്ന മേലാടയുമായിട്ട് പോകണം.
ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, മഹത്വം 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 മഹത്വം, ദൈവത്തിന്റെ മഹത്വം, മഹത്വം മഹത്വം മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, മഹത്വം 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 മഹത്വം, ദൈവത്തിന്റെ 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 മഹത്വം, മഹത്വം 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 മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ഓ ജിബറബട ബലബദല ശബട മനബട, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ആ ദൈവമേ നീ പരിശുദ്ധൻ. സ്തുതികൾക്ക്, സ്തോത്രത്തിന്, ബഹുമാനത്തിന്, പുകച്ചയ്ക്കും, ആരാധനയ്ക്കും, ബഹുമാനത്തിന് യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. കുഞ്ഞാടി നീ അറക്കപ്പെട്ടല്ലോ, നീ അറക്കപ്പെട്ടല്ലോ. അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ സേവിക്കുന്നത് ഈ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ചെരുപ്പ് നനയാവില്ല തന്നെ മറകര കയറ്റി. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം. ക്രിസ്തുശാസ്ത്രം അത് പറഞ്ഞപ്പോഴാണല്ലോ ഇത്രയും കയറി വന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യം തന്നെ. ഞാൻ നിങ്ങളെ സേവിക്കുന്ന ക്രിസ്തു നിത്യനായ ദൈവമാണ്. അങ്ങനെ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ 21-ൽ പറയുക, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. രണ്ട് കാര്യമാ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുകയാണെങ്കിൽ അത് ലാഭമാണ്. പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന ചരിത്രമൊക്കെ പുസ്തകം പഠിക്കുന്ന നമുക്കറിയാം. അവിടെ വായിക്കുന്നത്, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പണ്ടൊക്കെ ഈ പരിശുദ്ധാത്മാവാണ് വിലക്കുന്നതേ, അയക്കുന്നതും വിലക്കുന്നതും ആക്കുന്നതും നിർത്തുന്നതും അധ്യക്ഷരാക്കി വെക്കുന്നതും കൈവെപ്പിക്കുന്നതുമൊക്കെ പരിശുദ്ധാത്മാവാണ്. ഇപ്പം മിക്കയിടത്തും അതെല്ലാം മാറി. ഇപ്പം സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസിൽ, സഭയിൽ അല്പം പിടിപ്പുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് ഇതെല്ലാം ഇപ്പം തീരുമാനിക്കുന്നത്. ഇന്നയാളിനെ പ്രസംഗിപ്പിക്കണം, ഇന്നയാളിനെ പ്രസംഗിപ്പിക്കണ്ട, ഇന്നയാളിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, ഇന്നയാളെ പ്രാർത്ഥിപ്പിക്കണ്ട, ഇന്നയാളിനെ നമുക്ക് വിളിക്കണം, ഇന്നയാളിനെ വിളിക്കണ്ട. അപ്പം പൊതുവിലായി പറഞ്ഞ ഈ ഞാൻ പറയുമ്പോൾ ഇവിടെ തന്നെയുള്ള കാര്യമാണെന്ന് ഏറ്റെടുക്കരുത്, മൊത്തത്തിലാണ്. കാരണം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. സഭയെന്ന് പറയുമ്പോൾ സാർവദേശീയമാണ്, തോമ്പിക്കണ്ടവാന്ന് മാത്രം ഉദ്ദേശിച്ചാൽ പ്രശ്നം ഉണ്ടാകും. അപ്പം സാർവദേശീയമായതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് തൂത് പോട്ടെ. അപ്പോൾ പണ്ട് പരിശുദ്ധാത്മാവായി വിലക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ആക്കുന്നതും. ഇപ്പം മിക്ക ഇടങ്ങളിലും ചിലടത്ത് സെക്രട്ടറി പോലും അഭിഷേകം പ്രാപിച്ചല്ലേ, രണ്ട് പേനായി മൂന്ന് ബുക്കും ആയിട്ട് വരെ വരവൊക്കെ ഒന്ന് കാണണം. ചില ഇടങ്ങളിൽ ഉപദേശമാര് പറയും, ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് വന്ന് അവന് പുസ്തകക്രമം പോലും അറിയാൻ മേലെ ജോബന്, ആ അറിയത്തില്ല. അവനോട് പറയാ, ഞാൻ പുസ്തകക്രമം പറഞ്ഞേച്ച് ബാക്കി കാര്യം പറയാൻ പറഞ്ഞാൽ അടുത്ത ആഴ്ച പറയാമെന്ന് പറയും, അറിയത്തില്ല. അഭിഷേകം പോലും ചിലത് പ്രാപിച്ചല്ല. കമ്മിറ്റിയിൽ എങ്ങനെയോ ഇവൻ ചാടി കയറിയെന്നല്ലാതെ ഇവന് ദൈവമായിട്ട് യാതോ ഒരു ബന്ധവും. ഞായറാഴ്ച 9:00 എന്ത് ചെയ്യടി എൻ്റെ ബൈബിള്, ബൈബിളെന്ന് പോലെ അവൻ പറയുകയല്ല, എന്ത് ചെയ്യടി എൻ്റെ ബൈബിള്. ഈ സഹോദരിമാരെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതുങ്ങൾ എന്തെല്ലാം ജോലി ചെയ്തച്ച ഈ സഹായത്തിന്, തൂക്കണം, പെറുക്കണം, അടുക്കണം, കഴുകണം, തേക്കണം, മെഴക്കണം, വെക്കണം, വെള്ളം പണം എല്ലാം ആക്കി വെക്കണം, പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ. അടുക്കളയിൽ ഇത് പെരുമാറണം. ഉച്ച കഴിഞ്ഞ് വന്ന നല്ല പിടിപിടിക്കേണ്ടതാണ്. ഉപ്പ് കുറഞ്ഞാൽ ചില മൂരാച്ചി ബഹളം ഉണ്ടാക്കും. അപ്പം ഇനി നിങ്ങളൊരു സ്തോത്രം പറഞ്ഞു, നല്ല കാര്യമല്ലേ ഞാൻ പറഞ്ഞു. ആ എൻ്റെ കർത്താവ് നന്നായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാനിതുപോലെ നല്ല കാര്യങ്ങൾ ഒത്തിരി പറയാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ആയുസ്സുമൊക്കെ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ ദൈവകൃപ കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സഹോദരിമാർ എന്ത് കഷ്ടപ്പെട്ടാച്ചാ ഞായറാഴ്ച സഹായത്തിന്
സഭയം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇവർക്ക് ആ പെട്ടെന്ന് പത്തപ്പാട് വസ്ത്രമെല്ലാം മാറ്റി വീട്ടിലെടുത്ത വസ്ത്രം ഇട്ട് ഉടനെ തന്നെ അടുക്കള കയറി അതെല്ലാം മേശപ്പെടും. നമ്മളിങ്ങനെ കസേര കാലും മറപ്പിച്ചിരിക്കുക. മോളി മോളി ബോളി നമ്മളിങ്ങനെ തള്ളവരട്ടിൽ അർപ്പിച്ചിരിക്കുകയല്ലേ. ഇനിയും അത് കഴിഞ്ഞാലോ ഇതെല്ലാം എടുത്ത് നല്ല പെരുക്ക് പെരുക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകും. അതുങ്ങൾ ഈ പാത്രമെല്ലാം കഴുകി വെക്കണം, തൂക്കണം, തുടയ്ക്കണം, അങ്ങനെയല്ലയോ. എൻ്റെ മാസ്റ്റർ അല്ല, അത് കുഴപ്പമില്ല, നിങ്ങളെപ്പറ്റി എടുക്കുന്ന വീട്ടുകാര്യം നോക്കണമെന്ന്. അങ്ങനെയും പുസ്തകത്തിലുണ്ടേ. അപ്പം ഇങ്ങനെ ബത്തപ്പാടായി ഇവർക്ക് സമയം വന്നാലും ഇതുങ്ങൾ ആ വാക്യം വായിക്കുകയും പാടുകയും ചെയ്യുന്നത്. നമ്മളിങ്ങനെ വന്നിരിക്കുകയല്ലയോ. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ, പാവത്തങ്ങളിൽ നിന്ന് തുതിക്കാൻ തോത്രം ചെയ്യുകയൊക്കെ ചെയ്ത് അത് പോട്ടെ. അപ്പോ ഈ ഞായറാഴ്ച 9:30 കലാമ്പള, എന്ത് കേടി എന്റെ വൈബിള്? അന്നേരം അടുക്കളയിൽ നിന്ന് ചില സഹോദരിമാര് കഴിഞ്ഞ ആഴ്ച എവിടാ കൊണ്ട് വെച്ചേ? അപ്പൊ ഒരാഴ്ചയായിട്ട് ഇവൻ ഇത് കണ്ടിട്ട് പോലും. അതിനാണ് സെക്രട്ടറിയും കമ്മിറ്റി ഉണ്ടാവും പറയാം, ഞാൻ ഈ ടീപ്പോട് ഇടയിലാ വെച്ചത്. അവിടെ നോക്കിക്കേ, ഞാനിവിടെ നോക്കി കണ്ടില്ല. ബ്ലസനെടുത്തോടി, അവൻ ഇന്ന് വരെ ബൈബിൾ എടുത്തിട്ടില്ല. നിങ്ങൾ അവൻ്റെ കാര്യമൊന്നും ബ്ലസീടയിലുണ്ടോടി? അവിടെ ഈ മൊബൈലേ ഉള്ളു, ബൈബിൾ ഇല്ല. ഇപ്പോൾ ഉപദേശമാരും ബൈബിളുമായിട്ട് വരുന്നില്ലെന്ന് കേൾക്കുന്ന സഭയില് ബൈബിളുമായിട്ട് വരാത്ത ഒറ്റ അവനെ കയറ്റിയാക്കരുത്. അവൻ്റെ തലയടിച്ച് പൊട്ടിച്ചേക്കണം, പോടാന്ന് പറഞ്ഞ ഇറങ്ങി. ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പം വേറെ പുസ്തകമായിട്ട് വരാത്തവനെ നമ്മുടെ സദസ്സിൽ കയറ്റരുത്. ഏത് കൊമ്പിക്കുന്നത്തവനാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. പറയാൻ ആംബിയറും വേണം. മൊബൈല് നല്ലതാ, ടാബ് നല്ലതാ, കമ്പ്യൂട്ടർ നല്ലതാ, എല്ലാം നല്ലതാ, അതൊക്കെ ശരി, അംഗീകരിക്കുന്നു. പക്ഷേ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ വേറെ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുന്നതാ യോഗ്യതയും. അത് അംഗീകരിക്കുന്നവർ മാത്രം വേണമെന്ന് കൈപോക്ക്. പന്നി മാന്തം പോലെ ഒന്ന് അടിച്ചവനെ ഓടിക്കണവനെ മൈക്കിന്റെ സ്റ്റാൻഡ് കാണും. ആ നമുക്ക് പ്രമാണമില്ലല്ലയോ, എന്നാ പിന്നെ അടിക്കണ്ട, കേറ്റരുത്. ഇതേ കുഞ്ഞുകളിയല്ല, ഇത് ദൈവിക ശുശ്രൂഷയാ. സ്തോത്രം. വലിയ വലിയ ആളി ഇന്നലെ അടക്കത്തിന് ഞാൻ ചെന്നു, ഇവിടുത്തെ വേറെ അവസ്ഥയില്ല, അവൻ കുന്തമായിട്ട് നിൽക്കുക. ഞാൻ പിന്നെ അങ്ങ് പോകുന്നു, കാരണം നിന്നാ പിന്നെ അത് പ്രശ്നമുണ്ടാകും. നമ്മുടെ സഭയല്ല പിന്നെ, അതുകൊണ്ട് എനിക്ക് കയറിയേക്കണ്ടേ. ആ ശരിയല്ല. സ്തോത്രം. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അതിന് അതിൻ്റെതായ രീതികളുണ്ട്. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. അതാ പറഞ്ഞത് ബൈബിൾ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അപ്പോൾ ഒരാഴ്ചയായിട്ട് ബൈബിള് പോലും വേറെ പുസ്തകം വായിക്കണം. ഭക്ഷണം കഴിക്കാൻ ഒത്തില്ലെങ്കിലും തിരുവചനം വായിക്കുന്നത് മുടക്കരുത്. ഇത് അണ്ണാക്കിന് മധുരമാ, ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പള്ളിക്കൂടത്തിൽ പോകാനൊത്തില്ല പണ്ട്, ശരി. പഠിക്കാനും ഒത്തില്ല, ശരി. ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയാമല്ല, ശരി. വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ കിട്ടിയില്ല, അതൊക്കെ ശരി. ഈ ചെല്ലു പറഞ്ഞില്ല, എനിക്ക് അറിവും വരെ ഒന്നും ഭാരപ്പെടുന്നത്, ഈ വേറെ പുസ്തകം വായിച്ചാൽ മതി. ഇതിനകത്ത് വാക്യമെല്ലാം പഠിച്ച് വേറെ പുസ്തകം വായിച്ചാൽ നിന്നെ വെല്ലാൻ ഉലകത്തിലൊരുത്തം കാണുക. ഇത് വായിച്ച് ധ്യാനിച്ചാൽ നിന്നെ വെല്ലാൻ ലോകത്തിലൊരുത്തം കാണുകയല്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയതായി തിരുവചനം. ഇത് അണ്ണാക്കിന് മധുരമാണ്. എനിക്ക് ദരിദ്രനാകന്ദന സമൃദ്ധി ലഭിക്കോ ദരിദ്ര നിലയിൽ മരിച്ചു നീ. ദരിദ്രനാകന്ദന സമൃദ്ധി ലഭിക്കോ ദരിദ്ര നിലയിൽ മരിച്ചു നീ. സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത ജീവന. അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം. അതേ ഈ ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പിയ പട്ടണത്തിൽ വരുന്നതാ, ആസിയിൽ വചനം പ്രസംഗിച്ച് പരിശുദ്ധാത്മാവ് വിലക്കി. ഉടനെ ഒരു ത്രോവാസി വന്നു. അപ്പോൾ ഒരു ദർശനം കണ്ട് പൗലോസ് മക്കതോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്നു, ഓടിച്ചു പോകാൻ ഭാഗം നിങ്ങൾക്കറിയാം. അപ്പം മക്കോദിനോടൊരു ഭാഗം ഭാഗം ഫിലിപ്പിയിലെത്തി. പൗലോസ് ഫിലിപ്പിയിലെത്തി പ്രസംഗിക്കാൻ എൻ്റെ ഭാഷ പിന്നെ പുൽപ്പിറ്റ് തപ്പി കിട്ടിയില്ല. ഒടുവിൽ പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു.
കേട്ടില്ലെങ്കിൽ പൗലോസിന്റെ പ്രസംഗം വരും. പൗലോസ് പ്രസംഗിച്ചു. ചിലരെയൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ വിളിച്ച് എന്തോ ആള് കൂടും, അതിൽ 1800 പേര് കൂടും, പോരാ, കുറഞ്ഞതൊരു 5000 പേരെങ്കിലും എങ്കിലും എൻ്റെ ശുശ്രൂഷ കാരണം അഞ്ചെട്ട് പെണ്ണുങ്ങളുടെ പേര് പറയണേ 5000 പേരുണ്ടെങ്കിലേ ഒത്തുവരുള്ളൂ. മേ 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 മേരി റീ 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 റീന സൂ 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 സി 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 അഞ്ചെട്ട് 10000 പെണ്ണുങ്ങളുണ്ട് ചിലപ്പോൾ 2-3 എണ്ണം. ഇപ്പം മണ്ടി നമ്പരും പറയുന്നെന്ന് കേൾക്കുന്നു. വിവിധ ശുശ്രൂഷകളാണ്. പിന്നെ തെള്ളിയിടുക, ആ നമ്മുടെ വിഷയം അല്ലല്ലോ, പോട്ടെ. ഒരാളാന്നേലും 5 പേരാന്നേലും 10 പേരാന്നേലും 100 പേരുണ്ടാവലും ദൈവോജനം പറഞ്ഞോണം. ഞാൻ ഈയിടെ ഒരു തലത്തിൽ ചെന്നപ്പോൾ 2 സഹോദരിമാർ വരെ അച്ചായനും മതി, ഈയോ 2.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു ഈ 3 എണ്ണത്തിനെ വെച്ചോണ്ട്. ആ നിന്ന് നമ്മുടെ പിലതെൽപ്പിയായി ചെന്നപ്പോഴാണ് 2 പെണ്ണുങ്ങളും ഒരു അച്ചായനും ദാനിച്ചായന് ഞാനും മതിയല്ലോ. കർത്താവ് അങ്ങനെ പറഞ്ഞോ ഈ ആ വാക്യമില്ലായിരുന്നു നമ്മളും കുഴഞ്ഞാനും. 2.5 മണിക്കൂർ പ്രസംഗിച്ചെന്ന് ഈ 3 എണ്ണത്തിന്. 3 എണ്ണമായിരുന്നു. ആ അല്ലാതെ ഇണക്ക് തെറ്റിയതൊന്നുമല്ല. യോഗത്തിന് വന്നിരിക്കുക തൂങ്ങിച്ചത്ത പോലെ. അതിനെ വെച്ചോണ്ട് എന്നാ പറയാനാ, നേരത്തെ ആചാരം പറഞ്ഞു വിടുന്ന നല്ലത്. ചിലർ യോഗത്തിന് വന്നിരിക്കുന്നല്ലേ പഴയ കസാര മടക്കി വെച്ചതുപോലെ. ചില വീടുകളിൽ ചില പഴയ കസാര മടക്കി മൂല വെക്കുന്ന പോലെ യോഗത്തിന് വന്നിരിക്കുക. അവനെ വെച്ചോണ്ട് എന്നാ പറയാനാ, ഗുണമുള്ള 2 എണ്ണമാണ്, 2.5 എണ്ണമൊന്നും അല്ല. അപ്പൊ പൗലോസ് പ്രസംഗിക്കാൻ ഇടം തപ്പി പുൽപ്പറ്റ് കിട്ടിയില്ല, പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. ദൈവം അവിടെ ഹൃദയം തുറന്നപ്പോൾ അവള് വീട് തുറന്നു. ദൈവദാസനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പാർത്ത് വേല ചെയ്യാൻ, കർത്താവിന്റെ വേലയ്ക്ക് വീട് തുറന്നാൽ, വസ്തു കൊടുത്താൽ, തലമുറയെ കൊടുത്താൽ, കൈ കിട്ടുന്ന പണം ചെലവാക്കിയാൽ, അത് കുറിച്ചു വെക്കുന്നൊരു ദൈവമുണ്ട്. മലാഖിയിൽ വായിക്കുന്നത് അവന്റെ സന്നിധിയിൽ സ്മരണകയുടെ പുസ്തകമുണ്ട്, അതെല്ലാം അന്നെന്നുള്ളതവിടെ കുറിച്ചു വെക്കും. ഒരു പഴയ പ്രമാണമുണ്ടല്ലോ, അന്നെന്നുള്ളത് കുറിച്ചു വെക്കും. കുറിച്ചു വെക്കുന്ന ദിവസം മറുപടി കിട്ടിയില്ലെങ്കിൽ പതറരുത്, ഇത് തുറന്ന് വായിക്കുന്ന സൂചനമുണ്ട്. തെളിവ്, രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ 2 പേര് ഗൂഢാലോചന ചെയ്തത് പടിവാതക്കൽ കിടന്ന മൊർദ്ദേഖായി കേട്ടു. മൊർദ്ദേഖായി പെട്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചപ്പോൾ 2 വേളച്ചിലുകാര് രണ്ടുപേര് രാജാവിനെ കയ്യേറ്റം ചെയ്യുന്നു. എന്തിനേറെ അവനെ അവന്മാരെ തട്ടി. മൊർദ്ദേഖായിക്കൊന്നും പ്രതിഫലം കൊടുത്തില്ല. മൊർദ്ദേഖായി ക്ഷീണിച്ചില്ല. പടിവാതിക്കൽ ഇങ്ങനെ ജാഗരിച്ച് കിടക്കുകയില്ലയോ. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം മടുത്തില്ലെന്ന് മടുക്കാതെ പടിവാതിക്കൽ കിടക്ക മൃദേക്കായി. എന്തിനേറെ കുറെ ദിവസം കഴിഞ്ഞപ്പോ രാജാവിനോടക്കമില്ല. പുള്ളി ഇങ്ങനെ പള്ളി മെത്ത തിരിഞ്ഞു കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന ഉറക്കം വരാ ഉറക്കം വരാ. നമ്മൾ അന്ന് ഉടനെ മൊബൈൽ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാണും. നല്ല ആൾക്കാർ മൊബൈൽ എടുത്ത് പ്രസംഗമോ പാട്ടോ ഒക്കെ കേൾക്കും. അല്ലാത്തവരൊക്കെ ദോഷം ഒക്കെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൊതുവെ പറയുന്നത്. രാജാവ് പറഞ്ഞു ഉറക്കം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ. ഡെയിലി ഡയറി അന്നെന്നുള്ളത് എഴുതി വെക്കുന്ന ഡയറി ഉണ്ട്. ഡെയിലി ഡയറി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഉടനെ കൊണ്ട് കൊടുത്ത് രാജാവ് ഡെയിലി ഡയറി എടുത്ത് ഇങ്ങനെ മറച്ചു. താള് മറച്ച് ഏതാണ്ട് വെളുക്കാറായപ്പോഴാണ് ആ ഭാഗം വന്നപ്പം തന്നെ കയ്യേറ്റം ചെയ്യാൻ വന്ന 2 പേരെ മൊർദ്ദേഖായി എന്ന് പറഞ്ഞ് യഹൂദൻ പടിവാതക കടക്കുന്നവൻ്റെ റിപ്പോർട്ട് തന്നതിൻ്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചപ്പോൾ 2 പേരും തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ അവന്മാർ 2 തൂക്കി താഴോട്ട് ഫ്രീ ആയിട്ട് കിടക്കുക. കാരണം ഈ പറഞ്ഞ പുള്ളിക്കൊന്നും ചെയ്തിട്ടില്ല. പുസ്തകം മടക്കി. അന്നേരം വെളുപ്പായി. അന്നേരം മാതക്ക വേറൊരു കക്ഷി നിപ്പുണ്ട്. ഹാ മാൻ അവനെ കഴുകമരമെല്ലാം ഒരുക്കി വെച്ചേച്ച ഒരു കുറുമാനമെല്ലാം കൊണ്ട് എഴുതി ചുരുട്ടി കയ്യെ പിടിച്ച് നിൽക്കുക. തിരുമേനി വെളുപ്പിനെ എഴുന്നേറ്റ ഉടനെ തിരുമേനിയുടെ കയ്യിൽ ഇത്
കൊടുക്കണം. അപ്പം പുള്ളി ഇങ്ങനെ വാതിക്കാൻ നിൽക്കുക, രാജാവ് ഇതെല്ലാം കൂടെ വായിച്ചേച്ചേ വെളുക്കാറായപ്പോളാണ് ഈ പാകം കണ്ടത്. ഉടനെ രാജാവ് എഴുന്നേറ്റ് ചോദിച്ചു, അവിടെ ആരവിടെ നിപ്പോണ്ടെന്ന് ചോദിച്ചു. ഉടനെ പുള്ളി അടിയനുണ്ടേ എന്ന് പറഞ്ഞു. ഉടനെ രാജാവിൻ്റെ മറുപടി, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് എന്തോ ചെയ്യണം. ഇവൻ വിട്ടിയായി, ഇവനുണ്ടെന്ന് അവിടെ തന്നെ അല്ലാതെ പിന്നെ കുറ്റുവളപ്പം കാലത്ത് ബഹുമാനിക്കുന്നു. ഈ മനോഗതിയെ എന്നെയല്ലാതെ ആരാ രാജാവ് ബഹുമാനിക്കും? അവൻ പറഞ്ഞു, അങ്ങനെ തന്നെ രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറ്റി രാജവസ്ത്രം ധരിച്ച് ഇപ്പം രാജവേദികളിൽ കൂടെ അവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണം. ആ ഇതൊന്നും കുറയ്ക്കാതെ മുറത്തേക്കാക്കി ചിന്തിച്ച് പെട്ടെന്ന് വരാൻ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ 90 പോയത്. രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം തടഞ്ഞു, പുസ്തകം തുറന്ന് വായിപ്പിച്ചു, ആ മുറത്തേക്കാക്കി ചെയ്ത പാകം എടുപ്പിച്ചു. ഒരു സ്മരണയുടെ പുസ്തകം അവിടെ ഉണ്ട്. നീ ചെയ്യുന്നതെല്ലാം പച്ചവെള്ളം കൊടുത്താൽ, 10 കൊടുത്താൽ അതെല്ലാം കുറിച്ചു വെക്കുന്നൊരു ദൈവമുണ്ട്. ഒടുവിലത് എടുക്കും, മറിക്കും, നോക്കും, നിനക്ക് പ്രതിഫലം ദൈവം തരും. ക്രൈസ്തലോ അതെ. ഈ ലുതിയ വീട് തുറന്നു, ദൈവദാസന്മാരവിടെ പാർത്ത് വേല. അങ്ങനെ വേല ചെയ്യുമ്പോഴാണ് ഒരു അമ്മാമ്മ എന്നും ദൂത് പറയും. അമ്മാമ്മ പഴയ പ്രവാചകിയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ. രക്ഷാമാർഗം നിങ്ങളോട്. നമ്മളായിരുന്നേ അമ്മാമ്മയ്ക്ക് ഡേറ്റ് കൊടുത്തേനെ, അമ്മാമ്മ ഒരു ശുശ്രൂഷയ്ക്ക്. ഞങ്ങളുടെ ഈ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിമാരെ സഹോദരന്മാരുമുണ്ട്, അവരെ ബഹുമാനിക്കാറുമുണ്ട്. ഞാൻ അങ്ങനെയുള്ളടത്തൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്, ഞാൻ വിളിക്കുകയും ചെയ്യും. കുഴഞ്ഞ കേസുകളുമുണ്ട്, നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാവുന്ന ഞാനിപ്പോൾ തൊടുന്നില്ല. എവളെ എന്നും ഇങ്ങനെ ദൂത് പറയും, രക്ഷാമാർഗം അറിയിക്കുന്നവർ ദൈവത്തിൻ്റെ നാഥന്മാർ. പൗലോസ് ഡേറ്റ് കൊടുത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അമ്മാമ്മനെ ഒന്ന് നോക്കി, ഭൂതമായിരുന്നു തള്ളയ്ക്ക്. ഭൂതവും പോയി, അവരുടെ ലാഭവും പോയി. ഇതിനോട് ബന്ധപ്പെട്ടാണ് ദൈവദാസന്മാരെ അടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് 1:12 പറഞ്ഞല്ലോ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഒതുങ്ങിയെന്ന്. അട്ട 1:12 വായിച്ചേ ദൈവദാസനെ. സഹോദരന്മാരെ, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി കാരണമായി ശ്രദ്ധിക്കുക. ഈ ഭവിച്ചതായ ഈ പീഡകള് അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ 1:21 പറയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് രണ്ട് കാര്യമാണ്, മരിക്കുന്നത് ലാഭം. 2-3 പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. പൗലോസ് പറഞ്ഞ, എനിക്ക് മരിക്കുന്നത് ലാഭം. എല്ലാവരും മരിക്കും, പ്രസംഗിക്കുന്ന ഞാൻ മരിക്കും, കേൾക്കുന്ന നിങ്ങളും മരിക്കും. മരണ ദിവസമുണ്ട്, എപ്പോഴാണെന്ന് അറിയത്തില്ല. എല്ലാവർക്കും മരണത്തെ പേടിയാണ്. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർക്കും എനിക്കും വിശ്വാസികൾക്കെല്ലാം മരണത്തെ പേടിയാണ് ഇല്ലയോ? ചൊല്ലി പറയും, എനിക്ക് മരിക്കാനൊന്നും ചുമ്മാ പറയുന്നതാ, അത് പഴി പേടികളുണ്ടാ കൂടെ കൂടെ പറയണേ. എനിക്ക് മരിക്കാനൊന്നും ആർക്കാ മരണത്തെ പേടി? അതിനൊരു ഒരു തെളിവ് തരാം, ഒരു ഉദാഹരണം. ഉദാഹരണം, നമ്മളെ അത്യാവശ്യ സാധനമെല്ലാം വീട്ടിൽ മേടിച്ച് വെക്കുകയല്ലേ. ഫ്രിഡ്ജ് ഈ വന്ന കാലത്ത് അത്യാവശ്യം മേടിച്ച് വെക്കും, മിക്സി മേടിച്ച് വെക്കത്തില്ലേ, ഗ്രൈൻഡർ മേടിച്ച് വെക്കുകയല്ലേ, കട്ടിൽ കിടക്കാൻ മേടിച്ച് വെക്കുകയല്ലേ, കിടക്കുന്നില്ലേ, 2 അത്യാവശ്യമല്ലേ. ആരെയും ചവപ്പെട്ട് മേടിച്ച് കട്ടിലടി വെക്കുമോ, അത്യാവശ്യമല്ലേ. ഇന്ന് രാത്രി ഉരുണ്ട് വീണ് എത്ര നമ്മുടെ രീതിയിൽ ചവപ്പെട്ട് വേണ്ടേ? പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ആരെയും ചവപ്പെട്ട് മേടിച്ച് വെച്ചവരെ കൈ പൊക്കിക്കേ. അല്ലെ, അവ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കുകയും ചെയ്യാം അല്ലേ. നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ മറ്റവർ മേടിക്കുന്നത്. ഓ, നമ്മൾ കാശ് ഇഷ്ടം പോലെ ഇട്ടുണ്ടെന്നാലും പിള്ളേരെ എടുപ്പം എടുക്കുകയല്ല. ഓ, അതൊന്നും വേണ്ട, ദ്രവിച്ച് പോകുന്ന അത്രയും വിലയുള്ള ചവട്ട്. ഇത് 8,000 ഓ, അതൊന്നും വേണ്ട, 3,000 അതൊന്നും വേണ്ടെന്ന്, 450 ഉണ്ടോ. നമ്മൾ മേടിച്ച് വെക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് അരികെ ഒക്കെ ചേർന്നതും നമ്മുടെ അല്ലേ. എന്നാ നമ്മളാരും മേടിച്ച് വെക്കാതെ, മിക്സി മേടിച്ചല്ലോ, ഫ്രിഡ്ജ് മേടിച്ചില്ലേ, കല്യാണത്തിനൊടുക്കാൻ സാരി മേടിച്ച് വെച്ചില്ലേ. പറ ചവപ്പെട്ടി ആരെങ്കിലും മേടിച്ച് വെച്ചോ എന്ന്. ആട്ടെ, ഇന്ന് രാത്രി പോരണം മേടിക്കുന്നോ? അങ്ങനെയുള്ള ഒരു കൈ പൊക്കി പാസ്റ്റേ, അതിൽ ഇന്നാ എനിക്ക് ബോധമുണ്ടായത്, ഇന്ന് രാത്രി ഞാനൊരു ചവപ്പെട്ടി മേടിച്ചോണ്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു കൈ പൊക്ക് ഇല്ല, ആരും ഇല്ലേ. അതെന്നാ കാരണം? തന്നെ പേടിയാ. യോ, പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ ശവപ്പെട്ട് കണ്ടാ മതി. യേശുവിന്റെ രക്തത്താൽ പൂർണ്ണ ശാസിക്കുന്നു, ജീവിതത്തിനെതിരെ ആയുസ്സിനെതിരെ വെല്ലുവിളിച്ച് വാദിക്കുന്നതിന് പാസ്റ്റേ വിളിച്ചു. പാസ്റ്റേ അത്യാവശ്യ ആഴ്ച 3
ഉപവാസ പ്രാർത്ഥന. ഈ ബന്ധനം അഴിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാ കുഞ്ഞുഞ്ഞമ്മേ, ഞാൻ ആവശ്യമില്ലാത്ത കാഴ്ച ഈ ദിവസങ്ങളിൽ പേടിയ, മുഴുവനത്തിന് പേടിയ. അതുകൊണ്ടാണ് ചാവപ്പാട്ടി മേടിച്ച് വെക്കാത്തത്. പ്രസംഗിക്കുന്ന എനിക്ക് ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല, എനിക്കും പേടിയുണ്ട്. എന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. വിട്ട് പിരിഞ്ഞാൽ ഇവിടെ നമ്മളെ പിരിഞ്ഞ് മുന്നേ വിഗം ഗമിച്ച വിജോദരേ, ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നേ വിഗമിച്ച വിജോദരേ, വിവിധ വേളയിൽ മരിച്ചു മന്മാർ ഞങ്ങന്നു പോയ വിശ്വസ്തരേ, വിവിധ വേളയിൽ മരിച്ചു മന്മാർ ഞങ്ങന്നു പോയ വിശ്വസ്തരേ, അരുണ തുല്യമതി വിളങ്ങിട പല പല പ്രിയ മുഖങ്ങളേ, അരുണ തുല്യമതി വിളങ്ങിട പല പല പ്രിയ മുഖങ്ങളേ, കാണും മോക്ഷ പൂരേ താതൻ ചാരേ ശാലേ പുരേ, കാണും ഞാന മോക്ഷ പുരേ താതൻ ചാരേ ശാലേ പുരേ, മരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ, മരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണി സൗധങ്ങൾ, പരിചയിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ, പരിചയിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ, വിമല സ്ഫടിക തുല്യമ തങ്ക നിർമ്മിത വീതിയും, വിമല സ്ഫടിക തുല്യമ തങ്ക നിർമ്മിത വീതിയും, കാണും എന്നോട് ഉച്ചയ്ക്ക് പറഞ്ഞത് മിണ്ടരുത്, മൂന്നാല് ദിവസം അവന് നടക്കുന്ന കേസല്ല. ഞാൻ അന്നേരം പറഞ്ഞത് ഒന്നും എന്നെ കൊണ്ട് പോക്കത്തില്ല, തോമ്പി കണ്ടത് വൈകിട്ട് പോകണം, പെട്ടെന്ന് ഇത് ഇച്ചിരി ഇച്ചിരിയാണ് വീടിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് വീടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ സഹോദരി സിസ്റ്റർ പറഞ്ഞു അതങ്ങനെ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് കിടന്ന് കൊടുത്തു. പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എങ്ങനെയാലും യോ ചാടിപ്പോരുകാരനേ ഡോക്ടർ. എന്നിട്ട് ജോർജ് കോശി അവർക്കളോട് ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ചുമതലക്കാരനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു പാസ്റ്ററോട് പറയണം കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം, മിണ്ടരുത്, എല്ലാം നടക്കുമോ? ഏതായാലും എനിക്കൊരു പേര് കിട്ടിയേക്കുന്നത് സമയത്തും കാലത്തും യോഗം നിർത്തുകയല്ലെന്ന, അതുകൊണ്ട് ആ പേര് അങ്ങനെ തന്നെ കിടക്കട്ടെ. എൻ്റെ ചിന്ത എന്നതിയാ, ഇന്ന് രാത്രി ഉരുണ്ട് വേണ്ടി യാഗാരനെ പ്രസംഗിച്ചാച്ചാന്നല്ലോ പോയത്. ഇമ്മ ചൂടുവെള്ളം കുടിച്ചു പഴുപ്പം പിടിച്ച് അവിടെ എവിടെയും കുത്തിയിരുന്നേച്ച് ഇക്കിളിട്ട് പോകുന്നല്ലേ നല്ലത്. കുറച്ചെ കണ്ടിച്ചുകൊണ്ട് ആശുപത്രിക്കാരും പോയി. എങ്ങനെയുണ്ട്? തള്ളവരില് പഴുത്തു. ഓ കണ്ടിക്കണമെന്നാ പിറ്റെന്തിനും എന്ത്യ കണ്ടിച്ചുകൊണ്ട് പോയി. ആർക്കും വരാതിരിക്കട്ടെ, വന്നവരെ സുഖമാക്കട്ടെ. അങ്ങനെയൊക്കെ പോകുന്നല്ലോ നല്ലത്. രണ്ട് വാക്യമൊക്കെ പറഞ്ഞേച്ച് ഒരു പാട്ട് പാടിയാ ഞാനും നിങ്ങളും പോകുന്നെങ്കിൽ അതല്ലേ ശ്രേഷ്ഠം. തന്നെയല്ലേ എൻ്റെ ഇന്ന് തന്നെ പ്രസംഗിക്കുമ്പോൾ ഒരു വേണ്ടി എത്താൻ, നാളെ ഞാൻ കിടക്കുമ്പോഴാണ് കടന്നു പോകുമ്പോൾ നിങ്ങളാന്നല്ലോ പറയാം. അല്ല അവിടെ പ്രസംഗിച്ചുകൊണ്ട് ഇന്നപ്പോഴായാലും പോയത് കേട്ടോ, അതൊരു നല്ല പേരല്ലേ. അവസാനം അല്ലാതെ വീട്ടിൽ പോയി പമ്മി കിടന്ന് കട്ടിലേ കിടന്ന് ആരുമില്ല ഉരുണ്ട് താഴെയും വീണ് കട്ടിലണ്ടി കയറി ചെമ്മീൻ ഇരിക്കും പോലെ ഇരുന്ന് ആ എങ്ങനെ മരിച്ചെന്ന് അറിയത്തില്ല. അത് ദുരൂഹതയുണ്ട്. അപ്പോൾ അടുത്തവൻ പറഞ്ഞു അല്ലെങ്കിലും പുള്ളിയെ ഞങ്ങൾക്ക് പണ്ടേ ഒരു ആ അതുകൊണ്ട് ഇന്ന് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്നാനന്ദം, ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്നാനന്ദം, ഇരവും പകലും ഇവയെ പറ്റി പാടും ഗീതസാനന്ദം, ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതസാനന്ദം, ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്ക് ആലംബം, ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം കാണും മോക്ഷപുരേ താതച്ചാരേ ശാലേ പുരേ, കാണും
ஞானன் மோக்ஷபுரே தாதன்தாரே சாலேபுரே ഇകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് തന്നെ എനിക്ക് ആലംബം കാണും എന്ത് വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നേക്കുന്നു. ഈ പണ്ട് കേട്ടിട്ടുണ്ട്, ചിലപ്പം ഇവിടെ ദൈവദാസന്മാർക്ക് അറിയായിരിക്കും, സി എസ് മാത്യു പണ്ട് പ്രസംഗിച്ച് വെളുക്കാറാകുവോളം പ്രസംഗിച്ചെന്ന ആ മാന്യ കർത്തൃദാസൻ മൺമറഞ്ഞു പോയ ബഹുമാന്യനായ ദൈവദാസൻ. അപ്പം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം വെളുക്കാറായപ്പം കോഴി കൂവി. അന്നേരം പന്തലിരുന്നാരണ്ട് പറഞ്ഞ് അപ്പച്ചാ കോഴി കൂവുന്നെന്ന്. അന്നൊക്കെ ക്ലോക്കില്ലല്ലോ, പൂങ്കോഴിയുടെ കൂവനുസരിച്ചായോ ഈ വെളുപ്പറിയുന്നത്. അപ്പച്ചാ കോഴി കൂവുന്നെന്ന്. അപ്പം പന്തലിന്ന് വേർത്ത് പറഞ്ഞ് ഉണ്ടാതിരിക്കടാ കോഴി തെറ്റി കൂവിയതാ, നീ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സൂചി തെറ്റുന്നതാ മിണ്ടായവിടിക്ക് സൂചി തെറ്റായിരുന്നു. ഉരുണ്ട് വീണ് യാകുകാന്നേലും മജനം കേട്ട് ആരാധിച്ചു അങ്ങോട്ട് പോകരുത്. ഇത്രോ നാളും എട്ടരയ്ക്ക് യോഗം നിർത്തി പോയി തിന്നേച്ച് കിടന്ന് എന്തേലും ഗുണം വന്നോ? കുറച്ചുകൂടെ വീങ്ങിയ നല്ലാതെ അല്ലേ? വർഷങ്ങളായിട്ടതല്ലേ നടക്കുന്നത്? ഇന്ന് രാത്രി ചെയ്യാണ്ടിരിക്കേ നിങ്ങളെ കലക്ക വയ്യ. ഞാൻ വണ്ടിയിൽ നിന്ന് പോലും എനിക്ക് ഇറങ്ങാൻ മേലായിരുന്നു. ഞാൻ വളരെ പാസ്വേഡ് ഞാൻ പറഞ്ഞ് ആരെയും കൊണ്ടൊക്കെ പ്രസംഗിപ്പിക്കുക, എനിക്ക് വയ്യ. അതങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ നമ്മുടെ ഒരു വീട്ടിലാണ് വന്ന്, ഏത് വീട്? നമ്മുടെ അവിടെ വന്ന് ചെന്നാലും വിശ്രമിച്ചു വരും. നല്ലൊരു കാപ്പിയൊക്കെ തന്നു, കുടിച്ചു, സ്തോത്രം ചെയ്തു, ഒന്ന് കുളിച്ചു. വളരെ ഇവിടെ വന്നിരുന്നപ്പോഴും ഞാൻ പറഞ്ഞ സംഘ പാറ, പക്ഷേ എൻ്റെ ക്ഷീണമൊക്കെ മാറുന്നുണ്ട്. മിക്കാറും പ്രസംഗം പോലെ ആകുമെന്ന് ആ തോന്നുന്നുണ്ട്. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയത്തെ പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയത്തെ ശൂലമിയ പോ കാത്തിരിക്കാതെ കാത്തൻ വരുമേ ഉണരുസിയോനെ ശൂലമിയ പോ കാത്തിരിക്കാതെ കാത്തൻ വരുമേ ഉണരുസിയോനെ അപ്പൊ എല്ലാവർക്കും മരണത്തെ പേടിയ. മരണവും മരണാനന്തര ജീവിതവും അത് എഴുതിയ പുള്ളിക്കും പേടിയ. മരണത്തിനപ്പുറം എന്ത് അത് പ്രകാശനം ചെയ്ത പുള്ളിക്കും പേടിയ. അതിനൊരു തെളിവാ ഞാൻ തന്നത്. പേടിയുള്ളത് കൊണ്ട് ആ പെട്ടി മേടിച്ചാരും ഒന്നുകൂടെ ചോദിക്കുക, ഇന്ന് രാത്രി പെട്ടി മേടിക്കാൻ താല്പര്യം ആർക്കേലും ഉണ്ട് എന്ന് കൈപൊക്ക് ശവപ്പെട്ടി. ഞാനിവിടെ വരാം. ഞാനിന്ന് രാത്രി മേടിക്കത്തില്ല. എൻ്റെ കാരണം എല്ലാവർക്കും ഭയമാണ്. എന്നാൽ ദൈവവചനങ്ങൾക്കുള്ള പ്രത്യാശയാണ് പൗലോസ് പറഞ്ഞത്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. മരിക്കും, മരണത്തെ ഭയവുമുണ്ട്. അതല്ലേ പൗലോസ് പറഞ്ഞു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നൊക്കെ പ്രയോഗം വന്നില്ലേ. എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്. ഒരു മരണ ദിവസമുണ്ട്. പണ്ടേ അമ്പലത്തിൽ പോയ കാലത്ത് നാമം ചൊല്ലും. അപ്പം അതിനകത്ത് ഒരു വരിയുണ്ട്, അത് നല്ല അർത്ഥസമ്പുഷ്ടമായ വരികളാണ്. ഇപ്പം ഈ പത്തിരുപത്തെട്ട് വർഷമായിട്ട് ചൊല്ലാതിരുന്നത് കൊണ്ട് ചിലപ്പോൾ തെറ്റാനും സാധ്യതയുണ്ട്, ട്യൂണ് പോക്കുന്നില്ല. എങ്കിലും വരികൾ നല്ല വരികളാണ്. അതിങ്ങനെ കരൾ
കൈകളിൽ വിവേകം കൂടാതെ ഗൻ നരനിമിഷം ബദ്ധ കളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിക മരുവുക സദദം നാരായണ ജയ. ഇത് പിടിക്കുന്നതിനോട് എനിക്ക് എതിരൊന്നുമില്ല, പക്ഷെ ചില അവന്മാരെ ഇത് മാത്രം പിടിച്ചിടും. നാരായണ ജയ എന്നച്ചവന്മാർ പറയാളി ഇപ്പം ചൂശേഷം ഒന്നും പറഞ്ഞില്ല, നാമം ചൊല്ലി നടക്കാന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പം പിടിക്കുന്നതിനാണ് ഞാൻ എതിർക്കുന്നില്ല, ആർക്കെങ്കിലും ഒക്കെ ഗുണം വരുന്നെങ്കിൽ. ഈ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇത്, അതിൻ്റെ രീതികൾ അങ്ങനെ അല്ല. നമ്മൾ മാത്രമല്ലല്ലോ ഈ പ്രസംഗം കേൾക്കുന്നത്. അപ്പൊ ആ വരിയുടെ അർത്ഥമാ മരണം വരുമിനി എന്ന് നിനച്ചിഹ മരുവക സതതം. ഒരു മരണ ദിവസമുണ്ട്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. രാവിലത്തെ പ്രാർത്ഥനയിലാണെങ്കിലും സന്ധ്യക്കത്തെ പ്രാർത്ഥനയാണെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകൾ ഏതാണ്, നമ്മൾ മുമ്പേ പാടിയ പാട്ടുണ്ടല്ലോ, സാധാരണഗതിയിൽ മരണവീടുകളിൽ പാടുന്ന പാട്ടുകളുണ്ടല്ലോ. എല്ലാ പാട്ടും എല്ലായിടത്തും പാടാം, എന്നിരുന്നാലും അങ്ങനെയുള്ള പാട്ടുകൾ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും വെളുപ്പിനെയൊക്കെ പാടിയാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട വിഷയത്തോടൊന്നും വലിയ താല്പര്യം വരികയല്ല. മനസ്സിലാകുന്നില്ലല്ലയോ? ആ നമ്മൾ പാടുന്ന മുഴുവൻ എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല ആവേശങ്ങളോ, അതിനെ നമുക്ക് അങ്ങ് ആർത്തിയ ജീവിത പങ്കാളിയും എൻ്റെ സമ്പത്ത് അങ്ങനെ വരില്ല, അങ്ങനെ വരില്ല. എൻ്റെ സമ്പത്തൊന്നും കണ്ടല്ലേ, ആ പാടിക്കുമ്പോൾ ആ വരിയൊന്ന് പാടിക്കാന. പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അതിന് കൊട്ടണ്ടേ, അതിന് കൊട്ടണ്ടേ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനാണ് ഇങ്ങനെയുള്ള ഈ പഴയ പാട്ടുകൾ പാടും. അങ്ങനെയുള്ള പാട്ടുകൾ പഠിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചില വിഷയത്തോടൊന്നും അങ്ങനെ വലിയ താല്പര്യവും ഇല്ല. എൻ്റെ ഭാര്യ ഈയിടെ എന്നോട് പറഞ്ഞു, നമുക്കൊരു വീട് വേണ്ടായോ? രാത്രിയില്ല ഇത് പറഞ്ഞത്. പിന്നെ ദാവീദ് പറഞ്ഞതുപോലെ ഞാനോ സമാധാനത്തോടെ, അങ്ങനെ ബാക്കിയുള്ളത് കൊണ്ട് എനിക്ക് കിടന്നുറങ്ങണം. അതുകൊണ്ട് ഞാൻ വെക്കാമെന്നും പറഞ്ഞില്ല, വെക്കുകയല്ലെന്നും പറഞ്ഞില്ല. വെക്കുകയല്ലെന്ന് പറഞ്ഞാൽ അവൾ എന്നെ ഉറക്കുകയല്ല. പിന്നെ അവളോടങ്ങ് ചെന്ന് പറഞ്ഞാൽ കരുതി ഞാൻ ഇപ്പം ഇത് കുന്തം പിടിക്കുന്നതുകൊണ്ട് മിക്കവാറും അവൾ കാണും. ആ എന്നാലും തിരക്കേടില്ല. വെക്കുകയല്ലെന്ന് പറഞ്ഞാൽ എന്നെ ഉറക്കത്തില്ല. വെക്കുമെന്ന് പറഞ്ഞാൽ അന്നാലും ഉറക്കില്ല. എന്നാ വെക്കുന്നത് പറ എന്നാ എന്ന കല്ലെടുന്നിടും, കല്ലെന്നിടും പറ പെണ്ണുങ്ങളല്ലയോ. പിന്നെ ഞാനിങ്ങനെയുള്ള രംഗത്തിലൊക്കെ ഊരിപ്പോരുന്ന എങ്ങനെയാണെന്നറിയാമോ? പഴയ പാട്ടുകൊണ്ടാണ് അതായി പാടുന്നത്. അതിനൊരു കാരണം, ഞാനൊന്നും വേണ്ടിയില്ല, എവളും കടന്നുടങ്ങി. വെളുപ്പിനെ ഞങ്ങൾ എടുന്നേറ്റ് വെച്ച് പാട്ട് പാടിയപ്പോൾ ഞാൻ എം എ ചെറിയാച്ചൻ്റെ ഒരു പാട്ട് പാടി. നാടില്ല നമുക്ക് ഉലകിൽ വീടില്ല നമുക്ക് മരുവിൽ, നാടില്ല നമുക്ക് ഉലകിൽ വീടില്ല നമുക്ക് മരുവിൽ, സ്വർലോകത്തിൽ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നോ വിരവിൽ, സ്വർലോകത്തിൽ തങ്കത്തെരുവിൽ നാം കാണും വീടൊന്നോ വിരവിൽ, തൻ കൈകൾ കണ്ണോ നേർത്തുടയ്ക്കും സന്താപങ്ങൾ പരിഹരിക്കും, തുടയ്ക്കും സന്താപങ്ങൾ പരിഹരിക്കും, ലോകത്തെ നീതി ഭരിക്കും, ശോകപ്പെരുമയ നശിക്കും, ലോകത്തെ നീതി ഭരിക്കും, ശോകപ്പെരുമയ
ഉലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. അന്താർമൊരൻ പറനുലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. എൻ പാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. എൻ പാടുകൾ അകന്നിടുമേ. ഞാൻ പാടി കീർത്തനം ചെയ്യുമേ. ഞാൻ പാടി അത് കഴിഞ്ഞാൽ ചെയ്യാൻ പിന്നെ ചോദിച്ചു നമുക്ക് വീട് വെക്കണമെന്ന് ചോദിച്ചു. ഓ അങ്ങനെയൊക്കെയാ ഞാൻ രക്ഷപ്പെട്ടോണ്ടിരിക്കുന്നത്. സ്തോത്രം. അല്ല, ഈ പഴയ പാട്ട് പാടിയാലുള്ള ഗുണം അതായി പറയുന്നത്. അപ്പം ഈ മരണ വീടുകളിൽ പാടുന്ന പാട്ടുകളുണ്ട്, ഇതൊക്കെ പാടിയാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ടതിനോടൊന്നും വലിയ താല്പര്യം. നാലുവിരലേ മർത്യനായുസു ഏറ്റുപാട് അതാ അതാരാ ആ ഗുണമുള്ളതൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ എല്ലാവർക്കും മരിക്കാൻ പേടിയില്ല. പൗലോസ് പറയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. ഞാനേ രണ്ട് മൂന്ന് പോയിന്റ് പറഞ്ഞ് അങ്ങ് നിർത്താം. ഇത് വെളുക്കോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. നിങ്ങൾ ചിലപ്പം രണ്ട് മൂന്ന് പേരെങ്കിലും ഇരുന്ന് തരും. ശരിയല്ലല്ലോ, ഡോക്ടർ പറഞ്ഞൊക്കെ അവിടെ പോട്ടെ, പോകും. വലിയ ഡോക്ടർ അവിടെ ഉണ്ടല്ലോ. സ്തോത്രം. മരിക്കുന്നത് ലാഭമാണ്. അതെന്താ പൗലോസ് മരിക്കുന്നത് ലാഭമാണെന്ന് പറയാൻ നാല് കാര്യം പറയാം. അത് വിസ്തരിക്കുന്നില്ല. പോയിന്റ് ഞാൻ മൂന്നാല് പോയിന്റ് പറഞ്ഞില്ല, നിങ്ങൾ ചെല്ല് പറയും. കുഴപ്പമില്ല, പക്ഷെ എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല പുള്ളി പോയിന്റായിട്ട് ഒന്നും. അപ്പോൾ ഒരു നാല് പോയിന്റ് അല്ലെ, പിന്നെ ആ പേര് പറയും. നാല് പോയിന്റ് മരിക്കുന്നത് ലാഭം. അതിലൊന്ന് ലാഭമാകാനുള്ളതിൻ്റെ കാരണം ഈ ശരീരം അങ്ങ് മാറും, വേറൊരു ശരീരം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ലാഭമാണ്. ഇതായ നാടൻ ഭാഷ പറഞ്ഞാൽ ദീനവും ദണ്ഡവും അസ്വസ്ഥതയൊക്കെയുള്ള ശരീരം ഇതത്ര നല്ലതല്ല. ഈ ശരീരം അത്ര നമുക്ക് പറയാം ഇത് നല്ലതല്ലെന്ന്. അതുകൊണ്ടാണ് ഈ രൂപാന്തരം നടക്കുന്നത്. രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ രൂപം അങ്ങ് മാറും, വേറൊരു രൂപം നമുക്ക് കിട്ടും. കാരണം ഈ രൂപം അത്ര നല്ലതല്ല, അത് നമുക്കും അറിയാം. അതുകൊണ്ടല്ലയോ വെളുത്തതല്ല. ഇപ്പം ഉപദേശിമാർ വരെ ഇപ്പം ചെയ്യുന്ന കേൾക്കുന്നത് വെളുത്തതല്ല. അച്ഛാ അതാത്യം പറ എൻ്റെ കൂടെ യോജിക്കുന്നുണ്ടല്ലോ ദെയ്യമേ. ഇങ്ങോട്ട് വന്ന് എഴുന്നേറ്റ്, ഇങ്ങോട്ട് എഴുന്നേറ്റ്. ദെയ്യം അനുഗ്രഹിക്കട്ടെ. സത്യം പറഞ്ഞല്ലോ, ദെയ്യം അനുഗ്രഹിക്കട്ടെ. കണ്ടോ ചെയ്യുന്നവരുണ്ടല്ലോ. ഉണ്ട് പിന്നെ. എനിക്ക് ഒന്ന് രണ്ട് അവന്മാരെ അറിയാം. വെളുത്തതൊക്കെ വെളുത്തിരിക്കട്ടെ, കറുത്തതൊക്കെ കറുത്തിരിക്കട്ടെ, യോഗ്യമായിട്ട് ജീവിച്ചോണം. ഇപ്പൊ അങ്ങനെ ടിവിയിലൊക്കെ പ്രസംഗിക്കാൻ ആൾക്കാരുമല്ലോ. പിന്നെ റോഡ്, വീട്ടിലോ റോഡിലോ ഇരിക്കുന്ന ആളല്ല ടി വി വരുമ്പം. ഏതാണ്ടല്ലേ ചായമെല്ലാം ചുണ്ടയിലും ഒക്കെ ഏതാണ്ട് തേക്കുന്നെന്ന് കേൾക്കുന്നു. വറകരം പോലെ അവൻ എന്നെ ചൂണ്ടിരിക്കുന്ന നേരി കണ്ട. അവൻ ടി വി വന്നപ്പോ നല്ല റോഡിൽ നിന്ന് ഒരുത്തനെ ഞാൻ കണ്ടപ്പോ അവന് കറുത്തായിരിക്കുന്നത്, ടി വി വന്നപ്പം വെളുത്തിരിക്കുന്നു. ഏതാണ്ടല്ല ഇങ്ങനെ. ഇന്ന് രാത്രി ഒരു വിട്ടുതൽ. പെണ്ണുങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് വലിച്ചു പറഞ്ഞെല്ലാം കളഞ്ഞേച്ച് നടക്കുക. ദയ്യം ഈ വിയർപ്പ് ഇതിലെ ഒഴുകി പോകാൻ ദയ്യം വെച്ചതായി പുരിയമേ. അതെല്ലാം മലിച്ച് പറിച്ച് ഊര് കളഞ്ഞേച്ച് എന്തോ ആണോ. അപ്പൊ ഇതിന്റെ എല്ലാ അർത്ഥം ഈ രൂപം ശരിയല്ല. അതുകൊണ്ടാ കാകളം അങ്ങോട്ട് നനയ്ക്കുമ്പോൾ ഈ ഷെയ്പ്പ് അങ്ങ് മാറും, വേറൊരു രൂപം നമുക്ക് കിട്ടും. അത് സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പാട്ടിന്റെ വരി ഇങ്ങനെ പുതിഗന്ധം നിറയോമീ, പുതിഗന്ധം നിറയോമീ, ദേഹം താകർ തീടുമേ. മംഗളം മംഗളമായി നീ വാഴും,
നമ്മളെല്ലാരും മംഗളം. അപ്പൊ ഈ ഭൂതിഗന്ധം നിറയുന്ന ഈ ദേഹം തകർക്കും. ഭൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്നതാ തെളിവ്. രണ്ടു ദിവസം പല്ല് തേക്കാതിരുന്നേ, പല്ല് തേച്ചിട്ടൊക്കുന്നില്ലല്ലോ. അയ്യോ ചിലത് കർത്തൃമേശ കഴിഞ്ഞാൽ ചുംബനത്തിന് വരുമ്പോ എന്നാ കെടുമ്പ് നാറ്റമാണെന്നറിയാവോ. അയ്യോ പെരുമ്പാമ്പ് വാ വിളിക്കും പോലെ. പിന്നെ നമ്മൾ സ്തോത്രം പറഞ്ഞ് ശ്വാസം പിടിച്ചങ്ങ് കുറ്റം പറഞ്ഞതല്ല, ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാ. ഭർത്താവ് മരിച്ചു കിടക്കുക, പെടുമരണം, ഭാര്യ കരയും, കരയണം കരയണം. ഒരടക്കത്തിന് ചെന്നപ്പോ ഭാര്യ കരയ്യ, 45 വയസ്സുള്ളവ മരിച്ചു, ഭാര്യ കരയ്യ. ഉപദേശം പറഞ്ഞ കരയാതെ സൂസമ്മ, ഞാൻ പറഞ്ഞ അയ്യാളങ്ങ് കര. അവിടെ ഭർത്താവ് ഓർക്കാപ്പുറത്ത് മരിക്കുമ്പോ അവള് കരയുണ്ടായോ? പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്, കരയണം. തെളിവ്, യേശു കരഞ്ഞല്ലോ. തനിക്ക് പ്രിയനായവൻ മരിച്ചപ്പോൾ കർത്താവ് മാതൃകയുണ്ട്. പിന്നെ ബോധക്കേടൊന്നും ഉണ്ടാകരുത്, കരഞ്ഞു. അപ്പൊ അങ്ങനെ കരഞ്ഞു. ചില ഞങ്ങളൊക്കെ ഈ അടക്കത്തിനൊക്കെ ഞങ്ങൾ ദൈവദാസന്മാർ പോവ് വിചാരിച്ച്, ഞാനാന്ന് എവിടെ പരിചയമുള്ളവരാന്നെങ്കിലും കടന്നു പോയാൽ ഞാനവിടെ, ഞങ്ങളുടെ ഒരു കൂട്ടുവേലക്കാരൻ പറഞ്ഞ, ഇയാൾ മരണദൂതനാണ്. ഞാൻ കാരണം പോകുന്നത്, എനിക്ക് പണ്ട് വെള്ളം തന്നവരും ഭക്ഷണം തന്നവരും വസ്ത്രം തന്നവരും ഒക്കെ ഒത്തിരി ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസം വന്നപ്പോൾ അന്ന് പ്രതികൂലമാണ്. എന്നെ സഹായിച്ച അനേക ദൈവകുഞ്ഞുങ്ങളുണ്ട്, അനേക അമ്മമാർ. ഇപ്പം ക്ഷീണിതരായിട്ടിരിക്കുന്നെങ്കിലും എനിക്ക് ഭക്ഷണം തന്നവരുണ്ട്. ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ പോകും. ഏതെങ്കിലും വഴി കൂടെ പോകുമ്പോൾ എനിക്ക് പണ്ട് എന്നെ സഹായിച്ചവരും ഭക്ഷണം തന്നവരും വെള്ളം തന്നവരൊക്കെ ഉണ്ട്. അവരെ ഞാൻ കയറി കാണും, പോകും, പ്രാർത്ഥിക്കും. എൻ്റെ സമയമൊന്നും ഞാൻ വെറുതെ കളയത്തില്ല. ഉമ്മ പദപ്പനടി കയറി കിടന്ന് വെച്ച് രാവിലെ കഴിഞ്ഞ നോക്കുമ്പോൾ നോക്കി വെച്ചു, എനിക്ക് സമയം തികയാതിരിക്കുക, പോയി കാണും. അപ്പോൾ ഈ മരണ വീടുകളിലൊക്കെ പരിചയമുള്ളിടത്തൊക്കെ ഞാൻ പോകും. കാരണം പ്രമാണം അങ്ങനെ, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ പോകും. അപ്പം അത് പോകുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ചിലപ്പോൾ ഈ യൗവനത്തിൽ മരിക്കുമ്പോൾ ഭാര്യ ചിലപ്പം കരഞ്ഞ് ദുഃഖം കൊണ്ടാണ്. ഡെഡ് ബോഡിയൊക്കെ ഞങ്ങൾ എടുക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എടുക്കാന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾ പറയോ, ഞാൻ തരത്തില്ലേ കുഞ്ചാനെ, ഞാൻ തരത്തില്ലേ എൻ്റെ കുഞ്ചാൻ. പിന്നെ നമ്മൾ പറയാം, അന്നാ സൂസമ്മ വെച്ചോണ്ടിരുന്ന ഞങ്ങൾ പോവാന്ന് പറഞ്ഞ ഞാൻ ചുമ്മാ പറഞ്ഞു എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അവൾ നമ്മുടെ ചെവി പറയാം, ഞാൻ ചുമ്മാ പറഞ്ഞു എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാ സ്തോത്രം മനസ്സിലായില്ല എന്നാന്ന്. എന്നാന്ന് വെച്ചാൽ സൂസമ്മയ്ക്ക് അറിയാം, കുറച്ച് കഴിഞ്ഞാൽ കുഞ്ചായം പെട്ടി കൊള്ളാതെ വരും, വീർക്കും. കാരണം ഈ ശരീരം ഭൂതികന്ധം ഉണ്ടാക്കുന്നതാണ്. പെട്ടിക്കകത്ത് തികയാതെ വരും, വീർക്കും, നാറും, ദുർഗന്ധം വമിക്കും. തരത്തിലെന്ന് പറഞ്ഞ സൂസി പറയും, ആരെല്ലാം വന്നെടുത്തോണ്ട് പോയോ എന്ന് പറയും. അതിൻ്റെ കാരണം കുറ്റമല്ല, തെറ്റല്ല, ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഭൂതികന്ധം. അതുകൊണ്ടേ കൊച്ചു പെമ്പിള്ളാരുടെ കൊച്ചു ആമ്പിള്ളാരുടെ പറയാ, ഇത് ഭൂതികന്ധം ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഒത്തിരി വെച്ച് കെട്ടൊന്നും പാടില്ല. മക്കളെ ഈ പുരി ഒന്ന്, ഈ പുരി മേടിച്ചോടി. ഇച്ചിരി വെള്ളം എന്താ ആ, ഇനി ഇങ്ങനെ പോട്ടല്ല. ഇപ്പം എന്നാ ചെയ്യുന്നു മക്കളെ? വെച്ച് കെട്ടൊന്നും പാടില്ല, ഏച്ച് കെട്ടൊന്നും വേണ്ട. കുളിക്കണം, പല്ല് തേക്കണം, ദിനചര്യകൾ നടത്തണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, മാന്യമായിട്ട് ജീവിക്കണം. ഇതിലൊത്തിരി ആവശ്യമില്ലാത്ത ഒന്നും വെച്ച് കെട്ടരുത്. സ്പ്രിങ് ഈ സൈഡില്ല, ഇവിടുന്ന് രണ്ടെണ്ണം പിടിച്ച് മലിച്ചുകൊണ്ട് അങ്ങ് പോകണം, മാടിക്കുന്ന് പറയണം. സ്പ്രിങ് ആമ്പിള്ളേരെ കണ്ടില്ലേ, ഇവിടെ ഇച്ചിര ഉമ്മക്കരി പറ്റിയതുപോലെ തോന്നും. എൻ്റെ കുഞ്ഞേ, നീ ഒത്തിരി വെച്ചുകൊട്ടൊന്നും വെക്കാതെ, ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം, മാന്യമായിട്ട് ജീവിക്കണം, കുളിക്കണം, ദിനചര്യയുടെ ഭാഗമാണ് അതൊക്കെ. അല്ലാത്ത ഒന്നും വെച്ച് കഴിക്കും, ഇത് ഒത്തിരി നശിച്ചു പോകുന്നതാന്ന്. ആരോട് പറയാ?
ജനാഢ്യർ സാധുക്കളായോരും ഡംഭോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അങ്ങേ ഒരു പോകി ലോകം എല്ലാരും ഒരു പോലെ ലോക ഇല്ലാതെ വെടിഞ്ഞിടും നീ അതോ മറക്കാതെ അവിടെ പാടാൻ നേരമില്ല അങ്ങോട്ട് ഒത്തിരി വെച്ച് കെട്ടൊന്നും ഇതിനകത്ത് വെക്കരുത് ഇത് യോഗ്യമായിട്ട് കൊണ്ട് നടന്നോണം അത്ര പറയുന്നുള്ളൂ അപ്പൊ ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഈ ശരീരം ദൈവം തകർക്കും ഇപ്പോഴേ കൊച്ചു പെമ്പിള്ളാരൊക്കെ സഭയിലും വരുന്നുണ്ട് അണ്ടേ ഈ ചുരിദാറല്ല ഈ ഇറുകിപ്പറ്റുന്ന ഒരു പാൻ്റ് ഉണ്ടല്ലോ ഇപ്പം എന്തുവാ അതിന് പറഞ്ഞേ ഏ ലെഗിൻസ് മര്യാദക്ക് ജീവിച്ചോണം നീയല്ല ആ സഭായത്തിന് ഇനി കമ്പക്കാളെ ഇറങ്ങുമ്പോൾ ഇറങ്ങുകയല്ലേ ഉപദേശയുടെ വെമ്പളമാര് ഇപ്പൊ ഇടുന്നെന്ന് കേൾക്കുന്നു സമയമായില്ലയോ ഏ അത് പറയണോ പറയണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞോളാനാ ആ പറയട്ടെ 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 കുണവാകുന്നെങ്കിൽ കുണവാകട്ടി മൈക്കിൻ്റെ ഓളിയെ മറക്കരുത് ആ നീയൊക്കെ മര്യാദക്ക് ജീവിച്ചോണം ആരാധനയ്ക്ക് വരുമ്പോൾ എന്നാ ഇനി പറഞ്ഞേ ലെഗിൻസ് നീ കുസ്തിക്ക് വരുവാന്നോ ഉപദേശിമാർക്ക് ഇപ്പൊ പറയാൻ മേലെ അവന്റെ വെമ്പളയും കൊഴതെറ്റി നടക്കുക അവളോട് പറയാ അടി മര്യാദ ഇയാൾ ഇവിടെ പോക്കിന് പോകാൻ പറയും ഇയാളുടെ പഴയ ചരിത്രം ഞാനിപ്പം വേണേ വാട്സപ്പിൽ ഇടുവെന്ന് പറയും അത് പേടിച്ച് അവനും ഉണ്ടായിരിക്കുക എടാ ആദ്യം നീയൊക്കെ മര്യാദക്ക് ജീവിക്ക ഇതേ കുത്തഴിഞ്ഞതല്ല ദൈവസഭ ഇതിന് വ്യവസ്ഥയുണ്ട് ഇത് പ്രമാണമാ വസ്ത്രത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഇവിടെ കണ്ടിക്കുമല്ലോ പഴയ ഓലപ്പേരുടെ അരി കണ്ടിക്കും പോലെ ദയ്യമക്കൾക്ക് ഇതൊന്നും ഭൂഷണമല്ല യോഗ്യം കൈക്കൊക്കെ ഇറക്കം വേണം ഇത്രയും കയ്യേ ഉള്ളൂ എന്നിട്ട് പാസ്റ്റർമാർ പറയും കരമുയർത്തി സ്തുതിച്ചാട്ടി അവന് വേറെ സൂക്കേടാ അവൾ അത്തെ പറ്റേ ഇത്രയും വെച്ചോണ്ട അവളെ കൊണ്ടാ സ്തുതിച്ചാട്ടി ഓ ഓ നല്ല കാക്കത്തറ്റാലിക്ക് ദൂരെ എന്ന് വെച്ചാൽ ഉന്ന ഉള്ളവൻ്റെ കൊടുക്കണം ആര് പറയാന് ഇത് പ്രമാണമുള്ളതാ ഇത് ദൂരെ ഇരുന്ന് എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ എല്ലാ അവളും കേക്കട്ടെ ഏതായാലും എനിക്ക് ചില പേര് കിടപ്പുണ്ട് ഒന്ന് അയാള് ബോധമുള്ളവനല്ല രണ്ട് അയാൾക്ക് യാതൊരു വിവരവും ഇല്ല അതിനിപ്പം മാറ്റാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല നാല് അയാളെ സമയത്തും കാലത്തും യോഗം നിർത്തുകയല്ല ഇത് അങ്ങനെ തന്നെ കിടക്കട്ടെ ഒരുത്തനെങ്കിലും ഗുണപ്പെടട്ടെ പ്രൈസ് ദ ലോർഡ് ഒരുത്തനെങ്കിലും ഗുണമാകട്ടെ പ്രൈസ് ദ ലോർഡ് ഇതിന് പ്രമാണമുള്ളതാണ് ദൈവത്തിന് മഹത്വം ഞാൻ ആ ഭാഗം വിടുക ഒന്ന് ഇത് ലാഭമാകാൻ കാരണം ഇത് ദുർഗന്ധമുണ്ടാക്കുന്ന ശരീരമാ കിട്ടാൻ പോകുന്നത് പുത്തൻ ശരീരമാ നമ്മുടെ ദാക്ഷികളുടെ ശരീരം തന്നെ മഹത്വമുള്ള ശരീരത്തോട് അതുകൊണ്ടാണ് ഇത് ലാഭം പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന് വേദപുത ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തനിയെ ഇരിക്കുന്നു നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികൾ അത്രേ ദൈവമോ ഓരോന്നിനെ അതതിന്റെ ശരീരം കൊടുക്കുന്നു സകല മാംസം ഒരുപോലുള്ള മാംസമല്ല പക്ഷികളുടെ മാംസം വേറെ കന്നുകാലികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ മൃഗങ്ങളുടെ മാംസം വേറെ ഭൗമ ശരീരങ്ങളുമുണ്ട് സ്വർഗീയ ശരീരങ്ങളുമുണ്ട് ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ പുനരുത്ഥാനവും തന്നെ ഇത് ലാഭമാകാനുള്ള ഒന്നാമത്തെ കാര്യം ഈ ശരീരം അങ്ങ് പോകും ഒരു പുത്തൻ ശരീരം നമുക്ക് കിട്ടും എത്ര വലിയ പ്രത്യാശ രണ്ട് ഓടിച്ച് ഇനി വിസ്തരിക്കുന്നില്ല രണ്ടാമത്തെ പോയിന്റ് ലാഭമാകാൻ രണ്ടാമത്തെ പോയിന്റ് നമ്മളിപ്പോ കർത്താവിനെ ആത്മീയമായിട്ട് കണ്ടു രുചിക്കുക ആത്മീയമായിട്ട് അനുഭവിക്കുന്നത് യഹോവ നല്ലവനെന്ന്
ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ അക്ഷരികമായിട്ട് നേരെ കാണാൻ പോവുക, അവൻ്റെ പൊന്നുമുഖം കാണാൻ പോവുക. ആ പൊന്മുഖം കണ്ട് എന്തോ തേജസ്സുള്ള മുഖം, എന്തോ യോഗ്യൻ, സുന്ദരൻ, പായിരങ്ങള് പതിനായിരങ്ങള് സുന്ദരൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തി ജീവനെ തന്ന് ആ പ്രാണപ്രിയന്റെ പൊന്മുഖം കാണാൻ പോവാം. സി എസ് അപ്പച്ചൻ്റെ ഒരു പാട്ട് ഓർമ്മ വരുന്നു, പക്ഷെ വരി തെറ്റും. ഡയമാൻഡി ഉണ്ടോ ഇവിടെ? അവർക്കൊക്കെ അറിയാം. പാടിയാനന്ദിക്കും അമ്മ പ്രിയനെ, ആനന്ദിക്കും മമ്മ പ്രിയനെ. ഓറി 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 എന്റെ പ്രിയന ഓത്തമ പ്രിയ ലക്ഷ പ്രിയ ആടിയാനന്ദിക്കും മമ്മ പ്രിയനെ, നീച്ച ഗുണ ഗണങ്ങൾ പത്തു ഗംഭീയുള്ള കരമുയർത്ത ദൈവത്തെ സ്തുതിക്ക. ഈ ശരീരം മാറും, പുത്തൻ ശരീരം കിട്ടും, അതുകൊണ്ട് ഇത് ലാഭമാണ്. രണ്ട്, ഇപ്പോൾ ആത്മീകമായി അനുഭവിച്ച് ആരാധിക്കുക, അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ അക്ഷരികമായിട്ട് നേര് കാണാൻ പോവുക. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് തുടയ്ക്കും. നീ ഇന്ന് കരഞ്ഞായിരിക്കുന്നത് പല വിഷയത്തിൽ, നീ ഭാരപ്പെട്ട ഇന്ന് രാത്രി വന്നത്, അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ തൻ്റെ തൃക്കൈ കൊണ്ട് നിന്റെ കണ്ണുനീര് അവൻ തുടച്ചു കളയും. നമ്മൾ വെളിപ്പാടുമുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഥ സാരമെന്നുണ്ടി ഇന്ന് രാത്രി ആത്മശക്തിയോടെ മടങ്ങിപ്പോക. മൂന്നാമത്തെ ഒരു പോയിന്റ്, സമയമില്ലല്ലോ. മൂന്നാമത്തെ പോയിന്റ്, എൻ്റെ കൂടെ ഒരു കൂട്ടുപേലൊക്കെ അന്വേഷിച്ച് ഷിബുവാതറ, ഇന്നലെയും പറഞ്ഞ് ഇന്നും രാവിലെയും പറഞ്ഞ് അച്ഛാ അച്ഛാനൊരു ഒരു മണിക്കൂറൊക്കെ പ്രസംഗിക്കാവുള്ളു. ഞാൻ പിന്നെ ഷിബുവായതുകൊണ്ടൊന്നും പറഞ്ഞില്ല. ഒത്തിരി സമയമൊന്നും എനിക്ക് തെറ്റാണെന്ന് ചിലപ്പം തെറ്റായിരിക്കും. എനിക്ക് ഈ പാട്ടും പ്രാർത്ഥനയും വചനവും ഒക്കെ പറഞ്ഞിട്ട് കൊതി തീരുന്നില്ല. എൻ്റെ ഒരു കാരണം, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. വിഗ്രഹത്തെ സേവിച്ചും ബിംബത്തെ സേവിച്ചും നാമം ചൊല്ലി രാമായണം വായിച്ചും താറുടുത്ത് അമ്പലത്തിൽ കയറി കിടങ്ങി ഞാനാ. എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, എൻ്റെ പാപം എൻ്റെ യേശു മോചിച്ചു, എനിക്ക് സമാധാനം നൽകി, എനിക്ക് രക്ഷ നൽകി, എന്നെ വീണ്ടെടുത്തു. എൻ്റെ ഗോതി ഇതുവരെ തീർന്നിട്ടില്ല. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. തെറ്റാന്നൊക്കെ പറയും, അതൊക്കെ ഈ യോഗം കഴിയുമ്പം ഒത്തിരി അഭിപ്രായങ്ങൾ, പിന്നെ പാസ്വേഡ് ഒത്തിരി അഭിപ്രായം വരും. അയാളെ ഇനി അടുത്ത കൊല്ലം വിളിക്കരുത്, ഇനി അഥവാ വിളിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യമൊക്കെ തീർത്ത് പറയണം. മൈക്കിൽ കൂടെ വായി വരുന്നതെല്ലാം വിളിച്ച് പറയരുത്. പിന്നെ ഞാൻ സ്റ്റേജിൽ മിണ്ടാതിരുന്നേ ഉള്ളൂ. ഞാൻ മൂന്ന് വട്ടം ഇറങ്ങിപ്പോകാൻ ഇതൊക്കെ വരും. പിന്നെ നമ്മൾ വിവാഹിച്ചല്ലോ ഇരിക്കുന്നത്, എനിക്ക് ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാമെന്ന്. ഞാൻ മൂന്ന് വട്ടം ഒരുങ്ങിയതാ. പിന്നെ ബിനോയ് പാസ്റ്റ് ഓർത്തത് കൊണ്ടാണ് ഞാൻ. നമ്മുടെ പ്രസ്ഥാനം ആണെന്നല്ലോ, കൺവെൻഷൻ ആണെന്ന്, ഞാൻ അതൊക്കെ വരും. ബൈട്ടനോട് വിളിച്ച് പറയണം. സ്തോത്രം സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. കിട്ടാൻ പോകുന്നത് നല്ല ശരീരമാണ്. ഒരു പോയിന്റൂടെ പറയാം, നമ്മളെ ഇവിടെ ഇപ്പം കുറച്ച് വിശുദ്ധന്മാരുമായിട്ടായിരുന്നു ആരാധിക്കുന്നത്. ഇപ്പം ഈ വന്നിരിക്കുന്ന എല്ലാം വിശുദ്ധന്മാരാന്ന് ഞാൻ പറയുകയല്ല. അതിരുമാന്തി ഉണ്ട്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവനുണ്ട് ഇവിടെ, അയലത്തുകാരോട് മിണ്ടാത്തവനുണ്ട്, ഒരു സഭയെ കൈ കൊടുക്കാത്തവനുണ്ട്, കർത്തൃമേശം എടുക്കാത്തവനുണ്ട്, വിശുദ്ധയമനം കൊടുക്കാത്തവനുണ്ട്, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ച് അവിടെ പോകാത്തവനുണ്ട്, അവിടെ നിന്ന് കഴിക്കാത്തവനുണ്ട്, സ്വന്തം സഹോദരങ്ങളോട് കൊമ്പ് കോർത്ത് നിൽക്കുന്നവരുണ്ട്. ചേട്ടൻ ഐ പി സി അനിയൻ ചർച്ച കൂടി, ഇളയ അവൻ ചാരോനെ ഇല പെങ്ങൾ ഏജ് തള്ളയിറണം ടി പി എമ്മിൽ, ഒരുത്തൻ എങ്ങും പോകുന്നില്ല. കാരണം ഇതിൻ്റെ എല്ലാം സ്വഭാവം അവന് നന്നായിട്ട്
അവൻ പറഞ്ഞതൊന്നും ശരിയല്ലെന്ന്. അവൻ എങ്ങും പോകാതെ നിൽക്കുക. അതുകൊണ്ട് എല്ലാവരും വിശുദ്ധരാണെന്ന് ഞാൻ പറയത്തില്ല. കുറച്ച് പേര് ഇതിനകത്ത് വിശുദ്ധന്മാരുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു ശേഷിപ്പ്. അതുകൊണ്ട് നമ്മളിപ്പം കുറച്ച് വിശുദ്ധന്മാരുമായിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ശരീരം വിട്ടങ്ങോട്ട് ചെന്നാൽ കോടി കോടി വിശുദ്ധന്മാരെ കാണാൻ പോവാം. അവരുടെ സദസ്സിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെയും പാട്ട് വരുന്നു, പാടിക്കോളാം. അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തികേരെ പാദു സത്യസഭ. അരിവർ അരിവർ രാജനോടൊപ്പമായി പന്തികേരെ പാദു സത്യസഭ. പൊന്നേശു തമ്പൂര ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പൂര ചിന്തിയ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയ ഹല്ലേലൂയാ ജയ ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയ ഹല്ലേലൂയാ ജയ ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. നോക്കി നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും. ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് വിശുദ്ധന്മാരിട്ട് ആരാധിക്കാൻ പോവാ. ആരാധിക്കുക, അങ്ങോട്ട് ചെല്ലുന്നത് കോടി കോടി വിശുദ്ധന്മാരുടെ ഇടയിലോട്ടാ. അതുകൊണ്ട് ഇത് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തു, വാക്യം വായിപ്പിക്കുന്നത് അത് മൂന്ന് പോയിന്റ്. ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി എന്ന് പറയാൻ, ഒന്ന്, നമ്മൾ ഇപ്പൊ ചരിത്രത്തിൽ ജീവിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, വായിപ്പിക്കുന്നില്ല. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ യേശു ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം. മരിക്കുന്നത് ലാഭം, അതിന് കാര്യം പറഞ്ഞല്ലോ. ജീവിക്കുന്നത് ക്രിസ്തു. അപ്പൊ ജീവിക്കുമ്പം ഒന്ന്, ആ ജീവിക്കുന്ന വ്യക്തിയിൽ ക്രിസ്തു മഹിമപ്പെടണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മഹിമപ്പെടുന്ന രീതി വേണം ജീവിക്കാൻ. എന്തായാലും ചേത്തയ്ക്ക് നിന്ന് പോകച്ചാലോ, ക്രിസ്തു മഹിമപ്പെടുവോ? പാസ്റ്റർ വരുന്ന പാസ്റ്റർ വരുന്നുണ്ട്. സ്ഥാത്രം പാസ്റ്റർ, കാരണം അവൻ്റെ മൂക്കിൽ നിന്ന് പുക വന്ന, ഇവൻ്റെ വായിൽ നിന്ന് സ്തോത്രം. ഒരു പുക എങ്ങനെ മഹിമപ്പെടും? അടിച്ച് ഗോണ്ടറ്റ് നിൽക്കുക. ക്രിസ്തു മഹിമപ്പെടുവോ? പാസ്റ്റർ വിസിറ്റിംഗ് എന്നപ്പോൾ അപ്പുറത്തെ തങ്കയായിട്ട് കണ്ണ് പൊട്ടുന്ന തെറി, ക്രിസ്തു മഹിമപ്പെടുവോ? പറ, നിങ്ങൾ പറ, നിങ്ങൾ സമാധാനം പറഞ്ഞിട്ടേ ബാക്കി ഞാൻ പറയുന്നുള്ളൂ. സ്തോത്രം. സ്വന്തം സഹോദരനെതിരെ കോടതി കേസ്, ക്രിസ്തു മഹിമപ്പെടുവോ? തെറ്റ്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എന്നിലും നിങ്ങളിലും യേശു ക്രിസ്തു മഹിമപ്പെടണം. നഷ്ടം വരും, കഷ്ടം വരും, ശോധന വരും, നഷ്ടങ്ങൾ ഒത്തിരി വരും. നിരാശപ്പെടരുത്, ഒരു പ്രതിഫലം നമുക്കുണ്ട്. ഒന്ന്, ജീവിക്കുമ്പോൾ യേശു ക്രിസ്തു മഹിമപ്പെടണം. രണ്ട്, പൗലോസ് അവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്കേറെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിൻ്റെയും ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം വരണം. വെള്ളപ്പൊക്കം നടന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, അഹങ്കാരത്തിനെല്ലാം ദൈവം. ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന്, ഞങ്ങളുടെ ഇവിടെയൊക്കെ ആയിരുന്നു കുയ്യോ എന്തോ ആയിരുന്നു വെള്ളം പൊങ്ങിയപ്പോൾ. ചില തള്ളമാർ പറയത്തില്ലേ, അമ്മമ്മേ മോനെ അമ്മനെ ചിക്കനെ കഴിക്കുള്ളു, ചിക്കൻ മോക്കാണെങ്കിൽ ഫിഷ് മോളി, അവളെ മുള്ളുള്ള മീൻ കൂട്ടത്തിൽ നെന്മീൻ വേണം വാക്ക്, അവക്ക് തുണ്ടം തുണ്ടം മീൻ മുള്ളുള്ളത്. അവളിവിടെ വല്യമ്മ അമ്മയും കുറിച്ച് ഉണക്ക കുറിച്ച് ചുട്ട് തിന്ന് ഊപ്പാട് വന്നവളാണ്. അപ്പോൾ 10 രൂപ കിട്ടിയപ്പോൾ അവൾ മുള്ളുള്ള മീൻ ഫിഷ് മോളി. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഡാഡി വന്നിട്ടുണ്ട് വിസിറ്റിങ്ങിന് അവധിക്ക്, ഡാഡിയെ മട്ടനെ കഴിക്കുള്ളു. എന്ത് മട്ടൻ തിന്നത് ആടിയാ? അവൻ പഴങ്ങഞ്ഞ വെള്ളവും കുടിച്ച് വെള്ളുകപ്പയും തിന്ന് കാന്താരി ഉടച്ചത് ഊത്തലെടുത്ത് പെരക്കൂറ്റി നടന്ന ആ താടി. അവനിപ്പം ഇറങ്ങിയാലൊന്നും ഞാനൊന്നും പറയുന്നില്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ കണ്ടല്ലോ,
ചിക്കൻ കഴിക്കാൻ തന്നെ മണ്ണ് തട്ടിപ്പറിക്കുക. ചില പടത്തിൽ ഞാൻ എൻ്റെ കട്ടിലേ കടന്നില്ല, എനിക്ക് ഉറക്കം. ആട ഗ്യാമ്പ് ചെന്ന് ബെഞ്ച് അടുപ്പിച്ചിട്ടേച്ച്. ദൈവം പഠിപ്പിക്കുകയല്ലേ ഇതെല്ലാം. ഒന്നും കണ്ട് നിങ്ങളിക്കരുത്, അഹങ്കരിക്കരുത്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, അനേകർക്ക് ഗുണമാകണം. നിന്റെ വാക്ക് കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സമീപനം കൊണ്ട്, സംസാരം കൊണ്ട്. മൂന്ന്, ജീവിക്കുന്നത് വേലയ്ക്ക് ഫലമുണ്ടാകണം. കർത്താവിൻ്റെ വേലയ്ക്ക് ഫലമാകണം. വരുന്ന വർഷം ദൈവം നമുക്ക് ആയുസ് തരുന്നെങ്കിൽ വേലയ്ക്ക് ഫലമാകണം. ഇന്ന് രാത്രി ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത് ലാഭം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ മരണത്തിനപ്പുറമുള്ള നിത്യതയിൽ ചെല്ലണമെങ്കിൽ ഒന്ന്, രക്ഷിക്കപ്പെടണം. രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മൂന്ന്, അഭിഷേകം പ്രാപിക്കണം. നാല്, തിരുമേശ എടുക്കണം. അഞ്ച്, കൂട്ടായ്മ ആചരിക്കണം. ആറ്, പ്രാർത്ഥന കഴിക്കണം. ഏഴ്, കർക്കശമായ വേർപാട് പാലിക്കണം. പോരാ, പ്രാർത്ഥനയിൽ പൊരുതി അനുദിന ജീവിതത്തിൽ വേർപാട് പാലിച്ച് മാനസാന്തരപ്പെട്ട് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കർത്താവിന്റെ വരവിനെ നമുക്കൊന്നൊരുങ്ങ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയാ, ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. രണ്ട് ശീലേ പാടുന്നുള്ള സമയം പോയതുകൊണ്ട് രണ്ടേ രണ്ട് ശീല്. മുമ്പേ പാടിയ പാട്ടിന്റെ വരിക, സി എസ് എഫ് എച്ചന്റെ പാട്ട്. രണ്ട് ശീലേ പാടുന്നുള്ളു. മുമ്പേ പാടിയ പാട്ട് രണ്ട്. എഴുന്നേറ്റ് നിന്ന് പാടുകയും വേണ്ട, അപ്പൊ ഇറങ്ങിപ്പോകും. ഇരുന്നോണ്ട് പാടിയാൽ മതി. രണ്ട് ശീലേ പാടുന്നുള്ളൂ. പിന്നെ എന്നെ അനുസരിക്കുന്നെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാരില്ല, ഒന്ന് എഴുന്നേറ്റ് നിലക്ക് കാണിക്കും. നമുക്ക് രണ്ട് ശീല് പാടി, കൈയടിച്ച് പാടി അങ്ങ് പെരുക. പാടിയും ഒരിക്കൽ കൂടെ ഹല്ലേലൂയാ പാടാ. വളരെ ക്ഷീണിച്ചാ ഞാൻ വന്നത്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം ബലപ്പെടുത്തി. ഞാൻ അല്പം സമയം എടുത്തത് ആ പോരിനെ അങ്ങ് അടിച്ച് ശുശ്രൂട്ടിച്ചതാ. പയ്യെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ നാളെ എന്നെ ഇവൻ ഇരുത്തും. പയ്യെ പയ്യെന്നും പറഞ്ഞ് വ്യായ ജയം എടുക്കും. അത് വേണ്ട, സ്തോത്രം. ഇച്ചിരി സമയം പോയി എനിക്കറിയാം വിഷയത്തിൽ ഞാനൊന്ന് ജയിച്ച് എടുക്കുക. കാരണം എല്ലാത്തിലും എല്ലാത്തിലും ജയം തരുന്ന ഒരുവനുണ്ട്. നമ്മുടെ കർത്താവാകുന്ന യേശുക്ക് സമുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.